بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تحسبن الله غافلا عما يعمل الظالمون إنما يؤخرهم ليوم تشخص فيه الأبصار مهطعين مقنعي رؤوسهم لا يرتد إليهم طرفهم وأفئدتهم هواء وأنذر الناس يوم يأتيهم العذاب فيقول الذين ظلموا ربنا أخرنا إلى أجل قريب فيقول الذين ظلموا ربنا أخرنا إلى أجل قريب نجب دعوتك ونتبع الرسل أولم تكونوا أقسمتم من قبل ما لكم من زوال صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين يتو بهم ناظر قلنا سيدن مار پنڈیدن مار നാട്ടിലെ കാരണവന്മാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മപങ്ങന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ നാളെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജന്നാത്തുൽ നഈമിൽ ഒത്തുചേരാനുള്ളൊരു കാരണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും കാമിലായ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റു ചൊല്ലി മരിക്കാനും നമുക്കും നമ്മളെ സ്നേഹിക്കുന്ന സർവ മുഅ്മിനീങ്ങൾക്കും റബ്ബ് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും രസകരമായ ജീവിതം അള്ളാഹുവിനെ അറിഞ്ഞുള്ള ജീവിതമാണ്. ലോകസൃഷ്ടാവായ റബ്ബിനെ അറിഞ്ഞുകൊണ്ടുള്ള ജീവിതം ഒരു സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ ആദരവാണ് അള്ളാഹുവിനെ അറിയാൻ കഴിയുക എന്ന് പറയുന്നത്. ഏതൊരു നിയമത്തും ലഭിക്കുന്ന മനുഷ്യൻ
ആ നിയമത്തിൽ ഏത് ഭാഗത്ത് നിന്ന് വെളിപ്പെടുത്തി അറിയി ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയുകയാണെങ്കിൽ അയാളെ അറിയാനും കാണാനും പരിചയപ്പെടാനും താൽപര്യപ്പെടും എന്നത് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. ചോദിക്കാതെ നമ്മുടെ വിഷമം അറിഞ്ഞ്, നമ്മുടെ പ്രയാസം അറിഞ്ഞ്, നമ്മുടെ മനസ്സറിഞ്ഞ്, നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കി എന്താണോ ആവശ്യമുള്ളത് അത് ചെയ്തു തരുന്നവൻ, അവനോട് ഒരു ബുദ്ധിയുള്ളവന് താല്പര്യം ഉണ്ടാകും എന്നത് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. ആ ഒരു താല്പര്യത്തെയാണ് മനുഷ്യന്റെ അകമഴിഞ്ഞുള്ള അല്ലെങ്കിൽ കൂടുതലായി ആഴത്തിലുള്ള ആലോചന എന്ന് പറയുന്നത്. ഈ ഒരു ഫിക്റിന്, ഈ ഒരു ചിന്തക്ക് ഇസ്ലാമിൽ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മഹാനായ മുല്ല അലി ഖാരി റളിയല്ലാഹു അൻഹു ദിക്റിനെ കുറിച്ച് പരാമർശിക്കുന്ന ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞത് കാണാം. ദിക്റുകൾ മൂന്നിനത്തിലുണ്ട്. അതിൽ ഒന്ന് നാവ് കൊണ്ട് നമ്മൾ സാധാരണയായി ചൊല്ലുന്നതും ഓതുന്നതുമായ ദിക്റുകൾ. പരിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ ദിക്റാണ്. ആ ഖുർആനോത്ത് വലിയ ദിക്റാണ്. അതോടൊപ്പം തന്നെ മറ്റ് അദ്കാറുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അളീം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞില്ലേ കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഒരു വലിയ നിധിയായി പഠിപ്പിച്ചു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അളീം എന്ന ദിക്ർ. അങ്ങനെ തുടങ്ങിയുള്ള ദിക്റുകൾ സാധാരണയായി നാവ് കൊണ്ട് നാം ചൊല്ലുന്ന ദിക്റുകൾ. അതല്ലാതെ വലിയൊരു ദിക്റായി മഹാനായ മുല്ല അലി ഖാരി റളിയല്ലാഹു അൻഹു പറയുന്നത്, മനുഷ്യന്റെ ഫിക്റിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവുക എന്നതാണ്. ലോക സൃഷ്ടാവായ റബ്ബിനെ കുറിച്ചുള്ള ആലോചന, ആ റബ്ബിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള ചിന്ത, ആ റബ്ബ് വാനലോകം മുഴുവനും സൃഷ്ടിച്ചു, അതേ അതുപോലെ ഭൂമിയെ സൃഷ്ടിച്ചു, എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന്റെ ഓരോ നിയന്ത്രണങ്ങളെ കുറിച്ചുള്ളവൻ ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ തന്നെ ചോദിക്കുന്നത്, അഫലാ യൻറുന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വൈല സമാഇ കൈഫ റുഫിഅത് വൈല ജിബാലി കൈഫ നുസിബത് വൈല അർളി കൈഫ സുതിഹത് ഫദക്കിർ ഇന്നമാ അൻത മുദക്കിറു. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, നിങ്ങൾ നോക്കുന്നില്ലേ, അഫലാ യൻറുന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, ആ ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ നോക്കുന്നില്ലേ. എന്ത് നോട്ടം? ആ ഒട്ടകത്തിന് ആവശ്യമായ ഭക്ഷണം കിട്ടിയോ എന്ന നോട്ടം അല്ല. അത് നിർബന്ധമായും ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ചെയ്യേണ്ടത് തന്നെയാണ്. അതിനെ കുറിച്ചല്ല, മറിച്ച് അതിന്റെ സൃഷ്ടിപ്പിലേക്ക് നീ നോക്കുന്നില്ലേ. എന്തൊരു അത്ഭുതകരമായ സൃഷ്ടിയാണ് ആ ഒട്ടകം. അഫലാ യൻറുന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വൈല സമാഇ കൈഫ റുഫിഅത്, വാനലോകത്തേക്ക് നീ നോക്കുമ്പോ കാണുന്ന ആകാശമില്ലേ, ആകാശത്തിലേക്ക് നീ നോക്കുന്നില്ലേ, എത്ര ഉയരത്തിലാണ് ആകാശം നിലകൊള്ളുന്നത്, ഒരൊറ്റ തൂണതിന് കാണാനില്ല, എത്ര വിശാലമായ പന്തലാണ് ഈ ആകാശം എന്ന് പറയുന്നത്. എവിടെയെങ്കിലും അതിന് തൂണ് കാണാനുണ്ടോ? ഒരു തൂണ് പോലും കാണാനില്ല. നിങ്ങൾക്ക് അത്, ഞാൻ ഈ അടുത്ത് ഏകദേശം ഒരു നാലഞ്ച് വർഷം മുമ്പ്, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, ഒരു ദിവസം എനിക്കിങ്ങനെ തോന്നി, വാനലോകത്ത് എത്ര ഫ്ലൈറ്റ് ഒരേ സമയം പറക്കുന്നുണ്ട് എന്നൊന്നറിയണം. ആകാശത്തുകൂടെ എത്ര ഫ്ലൈറ്റുകൾ ഒരേ സമയം പറന്നുകൊണ്ടിരിക്കുന്നു എന്നറിയണം. എത്ര ആളുകൾ വാനലോകത്ത് ജീവിക്കുന്നു എന്നറിയണം. അങ്ങനെ ഒരു പഠനം നടത്തിയപ്പോ 400,000 ആളുകൾ എല്ലാ സമയത്തും വാനലോകത്ത് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പുതിയ കണക്ക് എത്രയാണ് എന്ന് എനിക്കറിയില്ല, മുമ്പൊരിക്കലും നോക്കിയപ്പോൾ കണ്ടതാണ്, 400,000 ആളുകൾ വാനലോകത്ത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആയിട്ട് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫ്ലൈറ്റുകൾ മുഴുവനും പറന്നിട്ട് ഇന്നുവരെ
ലോകത്തിന്റെ ഒരു ഭാഗത്തും ഫ്ലൈറ്റ് കൊണ്ട് വാനലോകത്തേക്ക് റബ്ബ് സൃഷ്ടിച്ചു വെച്ചൊരു തൂണിന് തട്ടിയിട്ട് താഴെ വീണനായി ഇതുവരെ കേട്ടിട്ടില്ല. എന്താ കാരണം? ആ വാനലോകത്ത് ആകാശം എന്ന് പറയുന്ന ഒരു വലിയ സൃഷ്ടിപ്പ് ഒരു തൂണ് പോലും ഇല്ലാതെ റബ്ബ് സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. അതിനെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നത്. വൈല സമാഇ കൈഫ റുഫിഅത് വൈലൽ ജിബാലി കൈഫ നുസിബത്. പർവ്വതങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ, എന്തൊരു ഭംഗിയിലാണത് നിൽക്കുന്നത്. എത്ര വലിയ കോരിച്ചൊരിയുന്ന മഴ പെയ്തിട്ടും ആ മല ഒലിച്ചു പോയിട്ടില്ല. എല്ലാ നിലനിൽപ്പിനും ആവശ്യമായ രൂപത്തിൽ എവിടെയൊക്കെയാണോ ഭൂമിയുടെ ബാലൻസ് ഒപ്പിച്ച് നിർത്തേണ്ടത് അവിടെയെങ്ങളെല്ലാം രോഗസൃഷ്ടാവായ റബ്ബു വലിയ പർവ്വതങ്ങളെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. ഇതിലേക്ക് മനുഷ്യൻ നോക്കുന്നില്ലേ? വൈലൽ അർളി കൈഫ സുതിഹത്. എന്നാൽ ഇത്രയും വലിയ പുതിയ വലിയ മലകളുണ്ടായിട്ട് ആ മലകളൊക്കെയുള്ള ഭൂമിയെ റബ്ബ് എങ്ങനെയാണ് പരത്തി വെച്ചത് എന്നതിനെ കുറിച്ച് മനുഷ്യൻ ആലോചിക്കുന്നില്ലേ? നല്ലവണ്ണം ചിന്തിക്കുന്നവനാകണം, ആലോചിക്കുന്നവനാകണം, ലോകസിഠാവായ റബ്ബിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവനാകണം. അങ്ങനെ അയാൾ ലോകസിഠാവായ റബ്ബിനെ അറിയാൻ കഴിയും, ലോകസിഠാവായ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. ആ റബ്ബിനെ ഒരാൾ മനസ്സിലാക്കിയാലോ അവനവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രുചി അവൻ അറിഞ്ഞുപോയി. മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു മഹാനവരകൾ ഒരു ദിവസം അതാ അവിടുന്ന് പറയാണ്. കാല മാലിക് ബിൻ ദീനാർ, മാലിക് ബിൻ ദീനാർ റഹിമഹുല്ലാ മഹാനവരകൾ പറയാണ്, ദുനിയാവിൽ നിന്ന് ആളുകളൊക്കെ പുറത്തുപോയി മരിച്ചുപോയി. ആ മരിച്ചുപോയ ആളുകളെ കൂട്ടത്തിൽ ചില ആളുകൾ വല്ലാത്ത ചില രുചി അനുഭവിച്ചവരാണ്. അതെന്തിന്റെ രുചിയാണ്? നല്ല ആട്ടിറച്ചിയുടെ രുചിയല്ല, അല്ലെങ്കിലോ അത്തരം ഏതെങ്കിലും മാംസത്തിന്റെ രുചിയല്ല, നീ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും മീനിന്റെ രുചിയല്ല, നീ ആലോചിക്കുന്ന ഏതെങ്കിലും പച്ചക്കറിയുടെ രുചിയല്ല, ദുനിയാവിന്റെ ഒരു രുചിയും അല്ല. എന്താണ് നിങ്ങളാ പറഞ്ഞ മരിച്ചതിന്റെ ശേഷം മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ രുചി എന്താണ്? മഹാനായ മാലിക് ബിൻ ദീനാർ റഹിമഹുള്ള തങ്ങൾ പറയാണ്, മഅരിഫത്തുല്ലാഹ് ലോകസിട്ടാവായ റബ്ബിനെ കുറിച്ചുള്ള അറിവാണ്. ലോകസിട്ടാവായ റബ്ബിനെ മനസ്സിലാക്കാൻ കഴിയലാണ്, റബ്ബിന്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ സാധിക്കലാണ്. മഹാനായ മാലിക് ബിൻ ദീനാർ, മഹാനായ റയീസു സാഹിദീൻ ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു. മഹാനവറുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ടതില്ല, എല്ലാവരും കേൾക്കുന്ന ഒരു മഹാനാണ് റയീസു സാഹിദീൻ ഇബ്രാഹിം ബിൻ അദ്ഹം. ഈ നാട്ടുകാർക്ക് പരിചയമില്ലാന്ന് തോന്നുന്നു, തെറിയത്തൊന്നും ചെല്ലുന്ന കേൾക്കുന്നില്ല. റളിയല്ലാഹു അൻഹു ഉറക്കെ ചെല്ലേണ്ടതല്ലേ അറിയാമെങ്കിൽ, മഹാനായ റയീസു സാഹിദീൻ ഇബ്രാഹിം ബിൻ അദ്ഹം. ആ ഇപ്പൊ എല്ലാവർക്കും അറിയാം, ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ദുനിയാവ് മുഴുക്കെ ആഖിറത്തിന് വേണ്ടി കൈയൊഴിച്ചൊരു മഹാൻ. കയ്യിൽ രാജ്യത്തിന്റെ ഭരണമുണ്ടായിരുന്നു, വെറും രാജ്യത്തിന്റെ ഭരണം മാത്രമല്ല, വലിയ ഭരണാധികാരിയായി വലിയ കൊട്ടാരത്തിൽ ജീവിക്കുമ്പോ ലോകസിട്ടാവായ റബ്ബിന്റെ തൃപ്തി കിട്ടണം എന്ന ഒരൊറ്റ നിയത്തിന്റെ കാരണത്താൽ സർവസുഖങ്ങളും വലിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോയ മഹാനാണ് റയീസു സാഹിദീ ഇബ്രാഹിം ബിൻ അദ്ഹം. വളരെ സൂക്ഷ്മമായ ജീവിതം മാത്രം നയിച്ചു. ലോകസിട്ടാവായ റബ്ബിന്റെ തൃപ്തിയല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷ? അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലായി കഴിഞ്ഞാൽ അവൻ ആരെയും പിന്നെ വഞ്ചിക്കാനില്ല, ഒരാളെയും ചീത്ത വിളിക്കാനില്ല, ഒരാളെയും നിസാരപ്പെടുത്താനില്ല, ഒരാളെയും കുറ്റം പറയാനില്ല, ഒരു വേണ്ടാത്ത വൃത്തികേടിനും അവനില്ല. എന്താ കാരണം? അവന്റെ മനസ്സ് എപ്പോഴും റബ്ബിന്റെ തൃപ്തി കിട്ടണം എന്ന ചിന്തയിലാണ്, അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടണം എന്ന് ചിന്തിക്കുന്ന ജീവിതമാണ്. ഈ നിലയ്ക്ക് ജീവിക്കാൻ ആശിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മഹാനാണ് റയീസു സാഹിദീ ഇബ്രാഹിം ബിൻ അദ്ഹം.
വീട്ടിൽ നിന്നിറങ്ങിപ്പോയത് അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാനാണ്. പക്ഷേ ഒരു ദിവസം മക്കയിൽ നിന്ന് മഹാനായ റയീസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു നല്ല ഈത്തപ്പഴം വാങ്ങാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോയി. ഈത്തപ്പഴം വാങ്ങി. അൽഹംദുലില്ലാഹ്, ഈത്തപ്പഴം വാങ്ങിയപ്പോ കയ്യിൽ നിന്ന് രണ്ട് ഈത്തപ്പഴം നിലത്തേക്ക് വീണതുപോലെ തോന്നി. മഹാനായ റയീസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു നിലത്തേക്ക് വീണ ഈത്തപ്പഴം എന്റെ സ്വന്തം മിൽക്കിലുള്ള സ്വന്തത്തിലുള്ളതാണെന്ന് കരുതി. മഹാനായ റയീസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പതുക്കെ കുനിഞ്ഞു നിന്ന് ആ രണ്ട് ഈത്തപ്പഴം കയ്യിലേക്ക് എടുത്തു. ആ രണ്ട് ഈത്തപ്പഴം കയ്യിലേക്ക് എടുത്തിട്ട് മഹാനായ റയീസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു രണ്ടും അങ്ങെടുത്ത് കഴിച്ചു. കഴിച്ച് കുറെ ദിവസം കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു പോയി. കഅബത്തിന്റെ അടുക്കലിൽ നിന്ന് മഹാനവറുകൾ തിരിച്ചുപോയി. നീണ്ട ചരിത്രമാണ് ഞാൻ ചുരുക്കി പറയുന്നു. എവിടെയാ പോയത്? ബൈത്തുൽ മുഖദ്ദസിന്റെ അടുക്കലേക്കാണ് യാത്ര. ബൈത്തുൽ മുഖദ്ദസിന്റെ അടുക്കലേക്ക് എത്തിയപ്പോ മഹാനായ റയീസു സാഹിദീൻ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു എവിടെയാണ് എനിക്ക് നല്ല നിലക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ഒരു സ്ഥലം കിട്ടൽ എന്നാണ് പരിശോധന. ആരും അറിയാതെ എന്റെ റബ്ബിന്റെ മുന്നിൽ ഒന്ന് തല കുനിക്കണം, റബ്ബിന്റെ പൊരുത്തത്തിലായി സമയം ചെലവഴിക്കണം. അങ്ങനെയാണല്ലോ മഹാന്മാര് മുഴുവനും ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ വയൽ കേൾക്കുന്ന ഉപ്പമാരോട് ഞാൻ പറയുന്നു, എന്റെ വയൽ കേൾക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയുന്നു, എന്റെ വയൽ കേൾക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരായ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, വീടുണ്ടാക്കൽ അനിവാര്യമാണ്. വീടില്ലാതെ ജീവിക്കാൻ പ്രയാസമാണ്. പക്ഷേ വീടുണ്ടാക്കുന്ന സമയത്ത് എനിക്കൊരു നല്ല അടിച്ചുപൊളി ജീവിതം കിട്ടണം എന്ന് ചിന്തിക്കുന്നതിന് പകരം നല്ല ഖുർആനോതുന്ന വീടായി എന്റെ വീട്ടിനെ മാറ്റണം. എന്റെ വീട്ടിനെ നല്ല അതേ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വീടായി എന്റെ വീട്ടിനെ മാറ്റണം. നന്മ ചെയ്യാനുള്ള വീടായി എന്റെ വീടിനെ മാറ്റണം. ഈ നിലക്ക് ചിന്തിച്ച് വീട് നിർമ്മിച്ചു കഴിഞ്ഞു. നിന്റെ വീടുണ്ടാക്കുന്നതിനും നിനക്ക് വലിയ പ്രതിഫലം കിട്ടിപ്പോയി. പക്ഷേ ആ വീടുണ്ടാക്കുന്ന സമയത്തും മനസ്സില് നല്ല നിയത്ത് വേണം, മനസ്സിൽ നല്ല കരുത്ത് വേണം. അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചിട്ടായിരിക്കണം ചെയ്യുന്നത്. അള്ളാഹിന്റെ തൃപ്തി കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കണം ചെയ്യുന്നത്. അസ്തഗ്ഫിറുല്ലാഹല്ലദീം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സയ്യിദിനെ പരിചയപ്പെടാനില്ലേ, അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ അയാള് വലിയ ബിസിനസ്സുകാരനാണ്. ഈ ബിസിനസ്സുകാരനായ സയ്യിദ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നോട് പറഞ്ഞു, ഒരു ലക്ഷത്തിലധികം ടി വി ഞാൻ എന്റെ ഷോപ്പിൽ നിന്ന് വിറ്റിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് വരെ ഞാൻ എന്റെ വീട്ടിൽ ഒരൊറ്റ ടി വി പോലും ഞാൻ കയറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് അയാളോട് വലിയ താല്പര്യം തോന്നി. അള്ളാഹു അദ്ദേഹത്തിന് ഇനിയും ധാരാളം വർക്കത്തിച്ചു കൊടുക്കട്ടെ. ചില ആളുകൾക്ക് ഒരു സംശയം, 100,000 ടി വി വിറ്റ അയാൾക്ക് അയാളെ വീട്ടിൽ ടി വി വെക്കാത്ത നിങ്ങൾ അയാൾക്ക് വേർന്ന് കൊടുക്കണോന്ന്. അതിപ്പോ വാങ്ങാൻ തീരുമാനിച്ചവൻ അയാൾ വിറ്റാലും ആര് വിറ്റാലും എന്തായാലും അയാൾ വാങ്ങിയിട്ടേ അടങ്ങുള്ളൂ അല്ലേ. ഇയാള് വിറ്റാലും ഇല്ലെങ്കിലും വാങ്ങണം എന്ന് തീരുമാനിച്ചവൻ എവിടെയെങ്കിലും എന്തായാലും പോയി വാങ്ങും. ഈ സെയ്ദ് പറയാണ്, ഞാൻ 100,000-ലധികം അതേ ടെലിവിഷൻ വിറ്റിട്ടുണ്ടാകും, പക്ഷേ ഞാൻ എന്റെ വീട്ടിലെ സാധനം കയറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് അയാളോട് വലിയ മതിപ്പ് തോന്നി. ഈമാനുള്ള വിശ്വാസികളെ, നമ്മുടെ വീടുകൾ അത്തരം വേണ്ടാത്ത വൃത്തികേടിൽ നിന്ന് മുക്തമായിരിക്കണം. അപ്പൊ ചില ആളുകൾക്ക് ഒരു സംശയം, ടി വി എന്ന് പറഞ്ഞാൽ അത്ര മോശമാണോ? ടി വിയിൽ വളരെ മോശമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നതിൽ സംശയമില്ല. അതിൽ പെട്ടതാണ് സിനിമ, അതിൽ പെട്ടതാണ് മനുഷ്യന്റെ സമയം കൊന്നു കളയുന്ന സീരിയലുകളും. അതേ നല്ല തെക്കുവയോടെ ജീവിക്കുന്ന ഉമ്മാമാന്റെ മനസ്സ് പോലും സീരിയലിന്റെ പിന്നാലെ മാറ്റാൻ കഴിയുന്ന വലിയ ഷെയ്ത്താനിന്റെ സഹായം ലഭിക്കുന്ന ഒരു സാധനമാണ് ടെലിവിഷൻ. അത് പറയേണ്ടതില്ലല്ലോ. ഏത് സമയത്തും ഇബാദത്തിൽ കഴിയണം എന്ന് ചിന്തിച്ച ഉപ്പാപ്പാന്റെ മനസ്സ് മാറ്റിപ്പോയി, ഉമ്മാമാന്റെ മനസ്സ് മാറ്റിപ്പോയി. ഇരിക്കട്ടെ, എന്റെ വിഷയം അതല്ല. ഇടക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. മഹാനായ റയീസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അതേ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിച്ചെത്തിയിട്ട് ആലോചിക്കുന്നത്, അല്ലാ എനിക്ക് എവിടെയാണ് നിസ്കരിക്കാൻ ഒരു സ്ഥലം? ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താകണം? ആരും കാണാത്ത സ്ഥലമാകണം, ആരും അറിയാത്ത സ്ഥലമാകണം. ആരും നോക്കിയാൽ കാണാത്ത സ്ഥലത്ത് വെച്ച് ലോക സിട്ടാവായ റബ്ബിന്റെ മുന്നിൽ എനിക്ക് ഇബാദത്ത് സമർപ്പിക്കണമല്ല. അല്ലാ ഇബ്രാഹിം ഇബ്നു അദ്ഹം
റളിയല്ലാഹു അൻഹു ആ കുബ്ബയുടെ ഉള്ളിലേക്ക് പോയി ആരാധനയിലേക്ക് കടക്കാൻ നിൽക്കുമ്പോൾ മഹാനവരുകളായിരുന്ന സ്ഥലത്ത് അതിങ്ങനെ ഒരു ചെറിയ മയക്കം ആ മയക്കത്തിൽ ഇങ്ങനെ കാണുകയാണ് കുറേ മലക്കുകൾ ഇങ്ങനെ വരുന്നു കൂട്ടത്തിൽ ചില മലക്കുകൾ മഹാനായ റയീസ് സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ് അതാരാണാ ഇരിക്കുന്നത് അതാരാണെന്ന് പരിചയമുണ്ട് ഒരു മനുഷ്യനെ കാണുന്നുണ്ടല്ലോ അവിടെ കൂട്ടത്തിൽ ചില മലക്കുകൾ പറയാണ് അതെ അതാരാന്നറിയില്ലേ ഹുവ ഇബ്രാഹിം അത് ഇബ്രാഹിം ആണ് ഖുറാസാൻ എന്ന് പറയുന്ന പ്രദേശത്ത് അറിയപ്പെട്ട വലിയ ഇബാദത്ത് ചെയ്യുന്ന മഹാനാണ് പക്ഷേ ഒരു വർഷമായി പക്ഷേ അയാളെ ഇബാദത്ത് വാനലോകത്തെ ഉയർത്തപ്പെടുന്നുണ്ട് പക്ഷേ കൊതി വേഴാൻ ആകാശത്തെത്തുന്നില്ല റബ്ബിന്റെ അടുക്കൽ മക്ബൂലായി കിട്ടുന്നില്ല ഒരു വർഷത്തോളമായി അയാളെ ഇബാദത്ത് വെറുതെയാണ് ഇബാദത്ത് റബ്ബിന്റെ അടുക്കലേക്ക് മക്ബൂലായി കിട്ടുന്നില്ല സങ്കടം എന്താണ് എന്നറിയോ മലക്കുകൾ മുമ്പിൽ പറയാണ് എന്താണത് ഇങ്ങനെ സ്വീകരിക്കാത്തതിന്റെ കാരണം എന്നറിയോ മക്കയിൽ നിന്ന് അയാൾ ഒരു ദിവസം ഒരു ഈത്തപ്പഴം വാങ്ങിയ ഈത്തപ്പഴം വാങ്ങിയപ്പോ സ്വന്തം ഈത്തപ്പഴം അല്ലാത്ത ഈത്തപ്പഴം അറിയാതെ എടുത്ത് കഴിച്ചതിന്റെ കാരണത്താൽ റബ്ബിന്റെ അടുക്കൽ അയാളെ ഇബാദത്ത് മക്ബൂലാകുന്നില്ല വാനലോകത്തിങ്ങനെ നിന്നിരിക്കുകയാണ് എല്ലാ സമയത്തും ഇബാദത്തിൽ തന്നെ സമയം ചെലവഴിക്കണം എന്ന് ചിന്തിച്ച മഹാനല്ലേ റയീസ് സാഹിദീൻ ഇബ്രാഹിം അപ്പൊ ചില ആളുകൾക്ക് ഒരു സംശയം അതെന്തേ നമ്മളൊന്നും അങ്ങനെ കാണാത്തത് നമ്മളെ ഇബാദത്തൊക്കെ സ്വീകാര്യമാണോ അല്ലേ എന്നെന്തേ നമുക്ക് മനസ്സിലാകാതെ പോയത് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയുന്നില്ലല്ലോ അത് മഹാന്മാർക്കല്ല ദുനിയാവിൽ തന്നെ ശുദ്ധിയാകാൻ കൊടുക്കുന്ന വലിയ അവസരമാണ് കേട്ടോ മഹാന്മാർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന വലിയ ബഹുമാനമാണ് വലിയ ആദരവാണ് ദുനിയാവിൽ തന്നെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് ജീവിക്കാൻ അവർക്ക് വലിയ അവസരം കൊടുക്കുക എന്ന് പറയുന്നത് അല്ലാഹു തആല അവർക്ക് ചെയ്യുന്ന വലിയ നിയമത്താണ് അല്ലാഹു അവരൊക്കെ ബർക്കത്ത് കൊണ്ട് നമുക്കും അങ്ങനെ ജീവിക്കാനുള്ള തൗഫീഖ് തരട്ടെ നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ അബൂ യസീദുൽ ബിസ്താമി റഹിമഹുല്ലാ മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു എത്ര നിസ്കരിച്ചിട്ടും എത്ര നോമ്പെടുത്തിട്ടും എത്ര ഇബാദത്ത് ചെയ്തിട്ടും മനസ്സിനൊരു തൃപ്തി കിട്ടുന്നില്ല മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു എത്ര നിസ്കരിച്ചിട്ടും സമാധാനം കിട്ടുന്നില്ല എത്ര നോമ്പെടുത്തിട്ടും മനസ്സിന് അതൊരു ലദ്ദത്ത് കിട്ടുന്നില്ല നിസ്കരിക്കുമ്പോൾ പിന്നെയും പിന്നെയും നിസ്കരിക്കണം എന്നൊരു ചിന്ത മനസ്സ് കടന്നു വരുന്നില്ല അങ്ങനെയാണല്ലോ അവരെ നിസ്കാരം നമ്മളെപ്പോലെയുള്ള നിസ്കാരമല്ല നമ്മളെ നിസ്കാരത്തിന്റെ പ്രത്യേകത എന്താണ് തുടങ്ങിയതും കാണാം തീർന്നതും ഒന്നിച്ച് കാണാം അതേ എത്ര പെട്ടെന്ന് ആ നിസ്കാരം കഴിഞ്ഞ് ചോദിച്ചാൽ പറയും ഭയങ്കര പ്രാക്ടീസാണ് അല്ലേ അഞ്ചു ദിവസം ചെയ്യുന്ന പണിയല്ലേ അത് ഭയങ്കര പ്രാക്ടീസ് അല്ലേ ചെറിയ സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയും അങ്ങനെ കുത്തിമറിയുന്ന നിസ്കാരമല്ല മഹാന്മാരെ നിസ്കാരം എന്ന് പറയുന്നത് നമ്മൾ താല്പര്യപ്പെടുന്നതും അങ്ങനെ തന്നെയാണ് തറാവീ നിസ്കരിക്കുമ്പോ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് അലന്തർ കൈ ഫോതിയിട്ട് നിസ്കരിക്കുന്ന പള്ളിയാണെങ്കിൽ അവിടെ പള്ളിയിൽ നിറയാളാണ് ഖാതമ തീർക്കുന്ന പള്ളിയിൽ പോയാൽ ആള് കുറവാണ് കുറവാണ് എന്ന് മാത്രല്ല അടുത്ത വർഷം കമ്മിറ്റി വിളിക്കുമ്പോ എന്തായാലും ഹാഫിൽ വേണ്ടാന്ന് തീരുമാനിക്കണം കാരണം ഇത്ര കൂടുതൽ ഇന്ന് നിസ്കരിക്കാൻ കഴിയൂല ആഴ്ചയിൽ ഒരു ദിവസം വേഴാഴ്ച രാവിലെ അതേ സുബഹിന്റെ സമയത്ത് നീണ്ട സൂറത്ത് ഓതിയിട്ട് ഇതേ മുത്തല്ലിമീങ്ങളും ഹാഫിദീങ്ങളും നിസ്കരിക്കുമോ പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ പിന്നിൽ നിൽക്കാൻ വലിയ മടിയാണ് കാരണം അത്ര നീണ്ട നിസ്കാരം അത് ഫിത്രുണ്ടാക്കുന്ന നിസ്കാരമാണ് എന്നുള്ള ധാരണയാണ് അയാൾ സുന്നത്തായ വകയിൽ ഓതുകയാണ് എന്നുള്ള ധാരണ പോലും മനസ്സിൽ കടന്നു വരും ഞാനിത് പറയുമ്പോ ചിലപ്പോ കുറെ ആളുകൾ അതിനെ കുറിച്ച് നല്ല സമാധാനത്തിലാ എന്താ കാരണം അതിന് ഞങ്ങൾ സ്വഭയ്ക്ക് പള്ളിയിൽ തന്നെ പോകാറില്ലല്ലോ സിലിയാരെ പള്ളിയിൽ പോയാലല്ലേ അങ്ങനെയുള്ള ബേജാറുള്ളൂ പള്ളിയിൽ ഞങ്ങൾ പോകാറില്ല സ്വഭയുന്ന സമയത്ത് പള്ളിയിൽ പോകലുണ്ടെങ്കിലല്ലേ പേടിക്കേണ്ടതുള്ളൂ ഞാൻ ഈ കഴിഞ്ഞ ദിവസം മഹാനായ ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആയിനെ കുറിച്ച് ഈ കഴിഞ്ഞ ദിവസം പലയിടങ്ങളിലായി പ്രസംഗിച്ചിരുന്നു ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല ആ പ്രസംഗത്തിൽ ഞാൻ വിശദമായി നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിന്റെ പുറമേ ഞാൻ തിരൂരിൽ വെച്ച് പ്രസംഗിക്കുന്ന സമയത്ത് നിസ്കാരത്തെ കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട് അതിന്റെ ബാക്കി ഞാൻ കാസർഗോഡ് വെച്ച് പ്രസംഗിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ യൂട്യൂബിൽ ഇന്ന് പ്രസംഗം ലഭ്യമാണ് പണ്ടത്തെ പോലെ കേസ് കൊടുത്ത് കേസറ്റ് വാങ്ങേണ്ടതില്ല സമയം കിട്ടുന്ന സമയത്ത് കേട്ടാൽ നല്ലതാണ് നിസ്കാരം എന്ന് പറയുന്ന കർമ്മം അതൊരു സാധാരണ കർമ്മമല്ല അതുകൊണ്ട് ആ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആ കേട്ടില്ലേ റബ്ബി ജഅൽനി മുഖീബ
Allah enna niyaki tharanam nalla niskaram mura pole nirvahikkunnavanaki tharanam poraava min durriyati enda makkalayum nee nalla niskaram mura pole nirvahikkunnavaru aaki tharane Allah idu dua jeedamanaya khalilullah ibrahim alayhi salam Allah ivinod ade ennayum ende makkalayum nee nalla niskarakaranaki tharanam ennu dua cheyyunu ade mahanay ibrahim nabi alayhi salam thanne ide duail thanne mattoru salathu parayunu rabbana li yuqimus salaa ഞാൻ എന്റെ മക്കളെ കഅബത്തിന്റെ അടുക്കൽ കൊണ്ടുപോയി താമസിപ്പിച്ചു ചില ആളുകൾക്ക് ഒരു ധാരണയാണ് പള്ളിയുടെ അടുത്ത് വീടെടുക്കൽ വളരെ മോശമാണ് നാട്ടിലൊക്കെ ഉണ്ടോ എന്നറിയില്ല പള്ളിയുടെ അടുത്ത് വീടെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മോശമാണ് എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട് പള്ളിയുടെ അടുത്ത് താമസിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മോശമാണ് എന്ന് വിചാരിക്കുന്ന ചില ധാരണക്കാരുണ്ട് എന്താ അങ്ങനെ ഒരു ധാരണ വരാനുള്ള കാരണം പള്ളിയുടെ അടുത്ത് താമസിക്കുന്നത് പള്ളി തീരെ പോകൂല അത് മോശം തന്നെയാണ് അല്ലാതെ പള്ളിയുടെ അടുത്ത് വീടുണ്ടായാൽ അതൊരിക്കലും മോശമാകൂല പള്ളിയുടെ അടുത്ത് പോയി താമസിക്കുക എന്ന് പറഞ്ഞാൽ മോശമല്ല മഹാനായ ഖലീലുള്ളാഹ് ഇബ്രാഹിം അലൈഹി സലാം അവിടുത്തെ മക്കളെ കൊണ്ടുപോയി പള്ളിയുടെ അടുത്ത് ഏത് പള്ളിയുടെ അടുത്ത് ലോകത്തെ ഏറ്റവും ബഹുമാനമുള്ള കഅബത്തിന്റെ അടുക്കൽ കൊണ്ടുപോയി താമസിപ്പിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത് അല്ലാ ഒരു കൃഷിയും ഇല്ല ഒന്നുമില്ലാത്ത സ്ഥലത്ത് ഞാൻ എന്റെ മക്കളെ കൊണ്ടുപോയി താമസിപ്പിച്ചത് എവിടെയാ ഇന്റെ ബൈത്തിക്കൽ മുഹറം നിന്റെ ഏറ്റവും ബഹുമാനമുള്ള പള്ളിയുടെ അടുക്കല റബ്ബനാ എന്തിനാണ് റബ്ബേ അത് ചെയ്തത് അറിയോ അവര് നിസ്കാരം മുറ പോലെ നിർവഹിക്കാനാണ് അല്ലാ പാവപ്പെട്ട അടിമകളായ ഞങ്ങൾക്കും കൃത്യം നിസ്കാരം നിർവഹിക്കാനുള്ള തൗഫീഖ് നീ നിലനിർത്തി തരണേ അല്ലാ നിസ്കാരം ഖളാഅക്കും നാശം പിടിച്ചവരെ കൂട്ടത്തിൽ ഞങ്ങളെയോ ഞങ്ങളുടെ മക്കളെയോ പെടുത്തി നീ നശിപ്പിക്കരുതേ അല്ലാ ഇരിക്കട്ടെ എടക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം ആ നിസ്കാരം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മനസ്സിൽ ലദ്ദത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ ആഗ്രഹിക്കുന്നത് എന്താണ് ദുനിയാവില് മാത്രം പോരാ ഖബറിലെത്തിയാലും നിസ്കരിക്കണമെന്നാണ് അതുകൊണ്ടല്ലേ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്റാ മിഅ്റാജിന്റെ യാത്രക്ക് പോയപ്പോൾ ആ യാത്രയിൽ അമ്പിയാക്കളെ കണ്ടത് എങ്ങനെയാ നിസ്കരിക്കുന്ന സ്ഥലങ്ങളിൽ എത്ര അമ്പിയാക്കളെ ആ കണ്ടുമുട്ടിയത് അവർ ഖബറിലെത്തിയിട്ട് നിസ്കാരം നിർത്തിയിട്ടില്ല ലോക സിട്ടാവായ റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നതിന്റെ ഗുണം ലോക സിട്ടാവായ റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നതിന്റെ രസം ലോക സിട്ടാവായ റബ്ബിന്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്നതിന്റെ ഒരു സുഖം അർജു കഴിഞ്ഞപ്പോൾ അവർക്ക് നിസ്കരിച്ചിട്ട് കൊതിമാറിയില്ല അതുകൊണ്ട് ആ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സലാം പോലും പറഞ്ഞു അല്ലാ മരിച്ചാലും എനിക്ക് ഖബറിന്റെ ഉള്ളിൽ എത്തിയിട്ട് നിസ്കരിക്കാനുള്ള തൗഫീഖ് നീ എനിക്ക് നൽകണേ അല്ലാ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സലാം നിസ്കാരം എന്ന് പറയുന്നത് ഒരു ചെറിയ കർമ്മമല്ല ആ നിസ്കാരം ഒരു മനുഷ്യൻ അതിന്റെ ലദ്ദത്തങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സുഖം എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സന്തോഷം ഒരു മനുഷ്യൻ അതുകൊണ്ട് തന്നെ ചില ആളുകള് നിസ്കാരത്തിന് ബാങ്ക് വിളിച്ചാൽ അവർ പറയുന്നത് ചെയ്യുക ബാങ്ക് കൊടുത്തു എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിച്ചു കൂട്ടിയിട്ടില്ലെങ്കിൽ വലിയ ബേജാറാണ് അതങ്ങ് കഴിഞ്ഞാൽ വലിയ സമാധാനമാണ് അല്ലേ എങ്ങനെയെങ്കിലും അതങ്ങ് കഴിഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനക്കുറവാണ് അതങ്ങ് കഴിഞ്ഞാൽ നല്ല നിസ്കാരക്കാരായി പറയുന്നത് അല്ലേ എപ്പോഴും നിസ്കരിക്കണമെന്ന് ചിന്തിക്കുന്ന ആളും പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ലേ എങ്ങനെയെങ്കിലും ഒന്ന് നിസ്കരിച്ചതം കഴിഞ്ഞാൽ ഒരു സമാധാന അല്ലെങ്കിൽ അത് വലിയ ബേജാറാ നിസ്കാരം എന്നതൊരു വലിയ ഭാരമായി മനസ്സിൽ തോന്നുകയാണ് എന്നാ ഇമാമിങ്ങളെ ജീവിതം നോക്കി നിങ്ങൾ ഔലിയാക്കളെ ജീവിതം നോക്കി നിസ്കാരത്തിന് വേണ്ടിയാണ് അവരെ ജീവിതം ഇബാദത്തിന് വേണ്ടിയാണ് അവരെ ജീവിതം ആഹ്റത്തിലേക്ക് അടുക്കാനാണ് അവരെ ജീവിതം റബ്ബിന്റെ പൊരുത്തം വാങ്ങാനാണ് അവരെ ജീവിതം അല്ലാതെ ദുനിയാവ് സമ്പാദിക്കാനല്ല ദുനിയാവ് ഉണ്ടാക്കാനല്ല അവരുടെ ജീവിതം തന്നെ അള്ളാഹുവിന് വേണ്ടിയുള്ള ജീവിതമാണ് അവന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള ജീവിതമാണ് അവന്റെ ആഹ്റത്തിലെ വിജയത്തിന് വേണ്ടിയുള്ള ജീവിതമാണ് അങ്ങനെയല്ലേ മഹാന്മാരുടെ ജീവിതം എന്ന് പറയുന്നത് മഹാനായ അബൂ യസീദുൽ ബിസ്താമി റഹിമഹുല്ലാ മഹാനവറുകൾ നിസ്കരിച്ചിട്ട് ലദ്ദത്ത് കിട്ടാതെ ഇരുന്നപ്പോ ഉമ്മാന്റെ അടുക്കൽ വന്ന് ഉമ്മനോട് ചോദിക്കുകയാണ് അല്ല ഉമ്മ എനിക്ക് എത്ര നിസ്കരിച്ചിട്ടും ആ നിസ്കാരത്തിൽ ഒരു സന്തോഷം കിട്ടുന്നില്ല എനിക്ക് തോന്നുന്നത് എന്നെ വയറ്റിലുള്ള സമയത്ത് ഉമ്മ എന്തെങ്കിലും അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ഹറാം ഭക്ഷിച്ചു പോയോ ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോ ഞാൻ
എത്ര നല്ലോണം ഇഖ്ലാസോടെ നിസ്കരിക്കണം എന്ന് ചിന്തിച്ചിട്ടും എന്റെ മനസ്സിൽ അങ്ങനെ കടന്നു വരുന്നേയില്ല. എന്റെ മനസ്സിൽ ഇഖ്ലാസ് കടന്നു വരുന്നതേയില്ല. അതിന്റെ കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല. ഉമ്മ എന്നെ ഗർഭം ചുമന്ന സമയത്ത് എപ്പോഴെങ്കിലും ഹറാമ ഭക്ഷിച്ചൊരു രംഗം ഉമ്മാക്ക് ഓർമ്മയുണ്ടോ? ഉമ്മ ഒന്ന് ചിന്തിച്ചു നോക്കണേ. അവിടുത്തെ ഉമ്മനോട് പറഞ്ഞപ്പോ ഉമ്മ കുറേ സമയം ഇങ്ങനെ ആലോചിച്ചു, അല്ലാ എന്റെ മോൻ പറഞ്ഞത് സത്യമാണോ? ഞാൻ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഹറാമ് അവനെ വയറ്റിൽ കിടത്തിയ സമയത്ത് ഞാൻ എപ്പോഴെങ്കിലും ചെയ്തു പോയിട്ടുണ്ടോ? അല്ലാ കുറേ സമയം ആലോചിച്ചു നോക്കി. അങ്ങനെ ആ ഉമ്മാന്റെ മനസ്സിൽ ഓർമ്മ വന്നു, ഗർഭം ചുമന്ന സമയത്ത് ഒരു ദിവസം ഒരു തതി ഒരു ടെറസിന്റെ മേലെ കയറി നിൽക്കുന്ന സമയം നല്ല ഒരു പഴത്തിന്റെ കഷ്ണം കിട്ടിയപ്പോൾ അതിൽ നിന്ന് പറിച്ചൊരു നല്ല ഫ്രൂട്ട് കഴിച്ചത് ഒരു ഓർമ്മ ഉമ്മാക്ക് വന്നു. ഉമ്മ പറഞ്ഞു, മോനെ ഞാനൊരു ഫ്രൂട്ടിന്റെ ചെറിയൊരു ഭാഗം ഒരു ദിവസം ഞാനിങ്ങനെ ടെറസിന്റെ മേലെ നിൽക്കുന്ന സമയത്ത് ഗർഭം ചുമന്നാൽ വല്ലാത്തൊരാശയാണ്, ഗർഭം ചുമന്നാൽ ചില സ്ത്രീകൾക്ക് വല്ലാത്ത ആഗ്രഹങ്ങളാണ്. അങ്ങനെ വന്നൊരാഗ്രഹത്തിന്റെ കാരണത്താൽ ഞാനൊരു പഴത്തിന്റെ ചെറിയൊരു ഭാഗം കഴിച്ചിരുന്നു. അതാണോ മോനെ നീ ചോദിക്കുന്നത്? ചോദിച്ചപ്പോ മഹാനായ അബൂ യസീദുൽ ബിസ്താമി റഹിമഹുല്ലാ മഹാനവർകൾ പറയുന്നു, വളരെ ശരിയാണുമ്മ, അത് തന്നെയാണ് എന്റെ ഇബാദത്തിന് എനിക്ക് ലദ്ദത്ത് കിട്ടാത്തതിന്റെ കാരണം. നിങ്ങളൊന്ന് പോയി അയാളെ കൊണ്ട് പൊരുത്തപ്പെടിക്കണമ്മ, അതില്ലാതെ എന്റെ ഇബാദത്തിൽ എനിക്ക് ലദ്ദത്ത് കിട്ടൂല, നിസ്കാരത്തിൽ എനിക്ക് സുഖം കിട്ടൂല. പറഞ്ഞപ്പോ ആ ഉമ്മ അന്വേഷിച്ചു പോയി, എവിടെയാണ് ആ വീട് എന്ന് അന്വേഷിച്ചു പോവാണ്. അങ്ങനെ പോയി ആ വീട്ടിലേക്ക് എത്തിയിട്ട് മുതലാളിയെ കണ്ടു. ഞാനിങ്ങനെ നിങ്ങളെ വീട്ടിൽ നിന്ന് എനിക്ക് ഗർഭം ചുമന്ന സമയത്ത് എനിക്കൊരാശയുണ്ടായപ്പോ ഞാനൊരു പഴത്തിന്റെ ഭാഗം എടുത്ത് കഴിച്ചിരുന്നു. ഇതിന്റെ കാരണത്താൽ എന്റെ മകന്റെ ഇബാദത്തൊന്നും അവനിക്ക് രസം കിട്ടുന്നില്ല എന്നാവൻ പറയുന്നത്, അതിന്റെ സുഖം കിട്ടുന്നില്ല എന്നാവൻ പറയുന്നത്. ഒന്ന് പൊരുത്തപ്പെടുമോ? ആ വീട്ടുകാരൻ പറഞ്ഞു, നിങ്ങൾക്ക് മുഴുവനും പൊരുത്താണ്, അതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരു തകരാറും ഉണ്ടാകൂല. ഇത് പറഞ്ഞ് തിരിച്ചെത്തിയിട്ട് അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനോട് ഈ ഉമ്മ വന്ന് പറയുന്ന, മോനെ ഞാൻ ചോദിച്ചു, അയാൾ പൊരുത്തമാണ് പറഞ്ഞിട്ടുണ്ട്. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇനി എന്റെ നിസ്കാരത്തിൽ ലദ്ദത്ത് കിട്ടാൻ ഉമ്മ നിങ്ങളെ ചോദ്യവും പൊരുത്തപ്പെടിക്കലും കാരണമായി പോയി. നിങ്ങളെ നാട്ടിലുണ്ടോന്നറിയില്ല, ചില നാടുകളിൽ ചില സ്ത്രീകളും ചില പുരുഷന്മാരൊക്കെ ഉണ്ട് ഹജ്ജിനും ഉംറക്കും സിയാറത്തിനൊക്കെ പോകാൻ വേണ്ടി ചിലപ്പോൾ ചില ആളുകൾ ഇങ്ങനെ ഹജ്ജിന് പോകുന്ന സമയത്ത് ഇങ്ങനെ പോയിട്ട് പറയും, പൊരുത്തപ്പെടണം, വേർക്കണം, പൊരുത്തപ്പെടണം, ചില പറഞ്ഞു അറിയാതെ എന്തെങ്കിലും സെറ്റ് സംഭവിച്ചുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയൂ, ഒക്കെ പൊരുത്താണ്, പക്ഷേ എന്തെങ്കിലും എൻ്റെ എടുത്തിട്ടുണ്ട്, ഒരു പൊരുത്തമില്ല, അങ്ങനെ പറയുന്ന ചില ആളുകൾ, എൻ്റെ എന്തെങ്കിലും നീ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പൊരുത്തപ്പെടൂല എന്ന് പറയുന്ന ചില ആളുകൾ, ചില ആൾ അങ്ങനെയല്ല, എന്നെ കൊണ്ട് എവിടുന്നെങ്കിലും എന്റെ ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പൊരുത്തപ്പെടൂല എന്ന് തന്നെ പച്ചയിൽ പറയുന്ന ചില ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ നമ്മളെ ഭാഗത്തും ഈ ഭാഗത്തൊന്നും ഇല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഈ മനുഷ്യനാകട്ടെ എപ്പോഴും അള്ളഹാനോട് ദ്വാരക്കണം, റബ്ബന ഗ്ഫിർ ലനാ വലി വാലിദൈന, അള്ളാ ഞങ്ങൾക്ക് പൊറുക്കണേ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് പൊറുക്കണേ. അള്ളാന്റെ പൊറുതിയിൽ വല്ലാത്ത പ്രതീക്ഷയാണ്, ജനങ്ങൾക്ക് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യൂല. ജനങ്ങൾ ആര് എന്ത് തെറ്റെയ്താലും എന്ത് പൊറുതി എന്ത് പ്രതീക്ഷപ്പെടാത്തത് ചെയ്താലും പൊരുത്തപ്പെട്ടു കൊടുക്കൂല. അസ്തഗ്ഫിറുല്ലാഹല്ലദീം, നിങ്ങളെ ഭാഗത്തുനിന്ന് എന്തായാലും അത്തരം ഉമ്മമാരും ബാപ്പമാരും ഇല്ലാന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വന്തം ബാപ്പാക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാത്ത മക്കള്, സ്വന്തം ഉമ്മാക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാത്ത മക്കള്, അസ്തഗ്ഫിറുല്ലാഹ്, എന്തിലധികം പറയണം, സ്വന്തം ഉമ്മ പൊരുത്തപ്പെട്ടു കൊടുക്കുന്നില്ല, ആർക്ക്? മകന് പൊരുത്തപ്പെട്ടു കൊടുക്കുന്നില്ല. സ്വന്തം മകന് പൊരുത്തപ്പെട്ടു കൊടുക്കാത്ത ഉമ്മമാരി, സ്വന്തം ബാപ്പാക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാത്ത ഉമ്മമാരി, സ്വന്തം മകന് പൊരുത്തപ്പെട്ടേ മകന് പൊരുത്തപ്പെട്ടു കൊടുക്കാത്ത ബാപ്പയും ഉമ്മയും, അങ്ങനെയൊന്നും നമ്മളെ മനസ്സ് കടുപ്പമായി കൂടാ. തെറ്റ് സംഭവിച്ചു പോയേത് മക്കൾക്കും പൊരുത്തപ്പെട്ടു കൊടുക്കാനുള്ളൊരു സന്മനസ് നമ്മൾ സമ്പാദിക്കണേ ഉമ്മ. ഞാൻ ഇന്നലെ പ്രസംഗിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു, ഞാൻ എന്റെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്ര വയസ്സായി, കുറെ വയസ്സായി ഒന്ന് ചോദിക്കരുത്, കുട്ടിക്കാലത്ത് പറഞ്ഞാൽ ഇതിനേക്കാളും ചെറുതായിരുന്ന കാലത്ത് അതിനർത്ഥമുള്ളൂ, ഞാൻ സ്കൂളിലും അതുപോലെ മദ്രസയിലൊക്കെ പോകുന്ന കാലത്ത് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, എന്റെ ഒരു സുഹൃത്തിനെയും തേടി ഞാനൊരു വീട്ടിലേക്ക് പോയി. അന്ന് ഞാൻ ചെറുതാണ്, ഇതിലും എത്രയോ ചെറുതാണ്, ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ താടിയും മീശൊക്കെ വന്ന് കുറച്ച് വലുപ്പമൊക്കെ ആയില്ലേ, ഇത്രയൊന്നും ആയിട്ടില്ല. മദ്രസയിലും സ്കൂളിൽ പോകുന്ന കാലമാണ്.
എന്തും പറയാൻ പേടിയാണ്. കുറെ എൻ്റെ ചെറുപ്പകാലത്ത് നിന്നാ വേണമെങ്കിൽ അതിനെയും വ്യാഖ്യാനിക്കാൻ ആളുകൾ ഉണ്ടാകും, അതിനെയും കുറെ വേണമെങ്കിൽ വ്യാഖ്യാനിച്ച് കുറെ സമയം അതിനും വേണ്ടി ചെലവഴിക്കാൻ കുറെ ആളുകൾ ഉണ്ടാവും. ഞാൻ ഉദ്ദേശിച്ചത് ഇതിലും ചെറുതായിരുന്ന മദ്രസയിൽ പോകുന്ന കാലത്ത് ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്തിനെയും നോക്കി ഞാൻ ഒരു വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് ചെന്നപ്പോ ഇപ്പോഴും ഞാനിങ്ങനെ ഓർക്കുകയാണ്, ആ വീട്ടിലെ ഉമ്മാനോട് ആ കുട്ടിയെ കുറിച്ച് ചോദിച്ചപ്പോ ആ ഉമ്മ പറയാണ് അവൻ ഹലാക്കിന്റെ പോക്കാണ് പോയത് എന്ന് പറഞ്ഞു. നിങ്ങളെ നാട്ടിൽ അങ്ങനെ പറയുമെന്നറിയില്ല, അവനവന്റെ ഹലാക്കിന്റെ പോക്കാണ് പോയത് എന്നാണ് എന്നോട് മറുപടി പറഞ്ഞത്. ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണ്, അന്ന് കുട്ടിക്കാലത്ത് എനിക്ക് മനസ്സിലായി ഉമ്മ പറഞ്ഞ മറുപടി എത്ര മോശമായിപ്പോയല്ലോ. ആരെ കുറിച്ചായി പറഞ്ഞത്? സ്വന്തം മോനെ കുറിച്ചാണ് പറയുന്നത്. അവൻ അവന്റെ ഹലാക്കിന്റെ പോക്കാണ് പോയത്. ഓ ഉമ്മമാരെ, ഇങ്ങനെ ശാപം മാത്രം സംസാരിക്കുന്ന ഉമ്മമാരായി നമ്മൾ മാറിപ്പോകരുത്. മറിച്ചോ മക്കളെ കുറിച്ച് നല്ലത് മാത്രം പറയാൻ കഴിയണം. മക്കള് ചിലപ്പോൾ വീട്ടിലൊരു അതിഥി വന്ന സമയത്തായിരിക്കാം, മകനെ ചിലപ്പോ നിങ്ങൾ അങ്ങാടിയിലേക്ക് അയച്ചു, മകനവന്റെ ബുദ്ധി കുറവുകൊണ്ട് ചിലപ്പം വരുന്ന വഴിയിൽ അവിടെ എവിടെയെങ്കിലും വെച്ച് കളിച്ച് അല്പം സമയം വൈകിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടാകാം. നിങ്ങൾ ചിലപ്പോ അതിഥികളെ സ്വീകരിക്കാൻ കഴിയാത്ത വിഷമത്തിൽ വല്ലാത്ത ടെൻഷനിൽ ഇങ്ങനെ നിൽക്കിയിരിക്കും. ഇതിന്റെ പേരിലൊന്നും ഒരിക്കലും മക്കളെ ശപിച്ചുകൂടാ. നിങ്ങളെ നാവിൽ നിന്ന് വരുന്ന ശാപം ചിലപ്പോ വരെ ജീവിതം തന്നെ നശിച്ചു പോവാൻ അത് കാരണമായി പോയി. ആ മക്കളെ ജീവിതം തന്നെ നശിച്ചു പോകാൻ, ദുനിയാവും ആഹ്റവും നശിച്ചു പോകാൻ നമ്മളെ നാവ് കൊണ്ട് പറയുന്ന അത്തരം പ്രയോഗങ്ങൾ ചിലപ്പോ കാരണമായി പോകും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഞാനതിനൊരു ചരിത്രവും ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഇന്ന് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. യൂട്യൂബിൽ ആ പ്രസംഗവും ലഭ്യമാണ്, സമയം കിട്ടുമ്പോൾ കേട്ടോളൂ. ഒരു ഉമ്മ ഖുർആൻ ഓതുന്ന സമയത്ത് ഒരു കുട്ടി പോയി അതബ് കേടില്ലാതെ ദുന്യാവ് സംസാരിച്ചപ്പോ ഉമ്മ പറഞ്ഞു, മോനെ അങ്ങനെ ദുന്യാവ് സംസാരിക്കേണ്ട സ്ഥലമല്ല ഖുർആൻ ഓതുന്ന സ്ഥലം. വൈദാ ഖുറിയൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂന. ഖുർആൻ ഓതുന്ന സ്ഥലത്ത് നല്ല അച്ചടക്കം വേണം. ഖുർആൻ ഓതുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിച്ചു കേൾക്കണം. ഖുർആൻ ഓതുന്ന സമയത്ത് നല്ല ശ്രദ്ധയോടെ കേൾക്കണം. അത് വലിയ ബഹുമാനമുള്ള സംഗതിയാണ്. ചില ആളുകൾക്കൊരു ധാരണയാണ്, വയല് കേൾക്കുമ്പോ ഓൺലൈനിൽ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് സഹസിലിരിക്കണം എന്നില്ല, ദൂരെ എവിടെങ്കിലും പോയി കേട്ടാ മതി, ദൂരെ എവിടെങ്കിലും പോയി മൊബൈലിൽ ഇങ്ങനെ വെക്കുക, നമ്മളെ പണിയും എടുക്കുക, അങ്ങനെ വയല് കേൾക്കാന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ കേട്ടാൽ തീരെ പ്രതിഫലം കിട്ടൂല എന്ന് വിചാരിച്ച് ഇനി ഓൺലൈനിൽ കേൾക്കുന്ന ആളുകൾ ബേജാറാകണ്ട. നല്ല വയല് കേൾക്കാനുള്ള സൗകര്യമുണ്ട്, ഖുർആൻ ഓതുന്ന നേരിട്ട് തന്നെ കേൾക്കാനുള്ള സൗകര്യമുണ്ട്. ആ സമയത്ത് സദസ്സിൽ പോയിരിക്കാൻ മടിക്കുന്നവരെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുത്. ബാങ്ക് വിളിക്കുന്ന ആളെ മുഖത്ത് നോക്കല് സുന്നത്താണ്. ആരെ മുഖത്ത്? ബാങ്ക് വിളിക്കുന്ന ആളെ മുഖത്ത് നോക്കല് സുന്നത്താണ്. അതാരാ? അത് ചില നാട്ടിൽ മുക്രിച്ചാന്ന് വിളിക്കും, ചില ആള് മുക്രിക്കാന്ന് വിളിക്കും. നിങ്ങൾ എന്ത് വിളിച്ചാലും സാരമില്ല, ബാങ്ക് കൊടുക്കുന്ന ആളെ മുഖത്ത് നോക്കല് സുന്നത്താ. ഇനി അത് പറഞ്ഞിട്ട് അയാളെ നോക്കി ഇങ്ങനെ ഇരിക്കല് സുന്നത്തുണ്ടോ? ഇല്ല. ബാങ്ക് വിളിക്കുന്ന സമയത്ത് അയാളെ മുഖത്ത് നോക്കലാണ് സുന്നത്ത്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് അയാളെ മുഖത്തേക്ക് നോക്കിയാൽ അത് വലിയ പ്രതിഫലമാണ്. ഇതുപോലെ ഇൽമ് പറഞ്ഞു തരുമ്പോ അയാളെ നേരിട്ട് നോക്കിയിട്ട് ഖുർആൻ ഓതിത്തരുന്ന സമയത്ത് ഹദീസ് പറഞ്ഞു തരുന്ന സമയത്ത് നോക്കി നിന്നാ വെറുതെ ആകുമെന്ന് കരുതണ്ട. അത്ര വലിയ പ്രതിഫലം സദസ്സിൽ ഇരുന്ന ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലം ഓൺലൈനിൽ ചിലപ്പോ കിട്ടിക്കൊള്ളണം എന്നില്ല. ഇത് പറഞ്ഞത് കൊണ്ട് അതിന്റെ ഓൺലൈനിൽ കേൾക്കുന്ന ആളുകളെ ബേജാറാകണ്ട. ഇത് പറയുന്നത് ചിലപ്പോ വയലിന്റെ സദസ്സിന്റെ അടുത്ത് തന്നെ ഉണ്ടാകും. പക്ഷേ ഞാൻ ഈ അടുത്തൊരു സ്ഥലത്ത് വയലിന് ചെല്ലുമ്പോ ഒരു കൂട്ടം ചെറുപ്പക്കാരിങ്ങനെ വയലിന്റെ പരിസരത്തുള്ള ഒരു സദസ്സിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അവരെല്ലാരും ഒന്നിച്ച് മൊബൈലിൽ ഇങ്ങനെ വയൽ നിൽക്കുകയാണ്. ഒരു 100 മീറ്റർ നീതി ദൂരം പോലും ആ വയലിന്റെ സദസ്സിലേക്കില്ല. 100 മീറ്റർ ദൂരം പോലും ആ വയലിന്റെ സദസ്സിലേക്കില്ല. നോക്കിയാ കാണുന്ന ദൂരത്തിരുന്ന് ഇങ്ങനെ ഓൺലൈനിൽ കേൾക്കുകയാണ്, എന്നാലും വയലിന്റെ സദസ്സിൽ ഇരിക്കൂല. മജ്ലിസുൽ ഇൽമി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽമിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ റൗളത്തും മിൻ റിയാലിൽ ജന്ന, അത് സ്വർഗ പൂന്തോപ്പുകളിൽ ഒരു പൂന്തോപ്പാണ്. അത് ടി വിയിൽ കാണുന്നതിനേക്കാൾ എത്രയോ മഹത്വമാണ് ആ സദസ്സിൽ ഇരിക്കലും കേട്ടോ. അതുകൊണ്ട് ആ സഹാബത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദിന്റെ സദസ്സിൽ ഇരുന്നു. ആ വേദിന്റെ സദസ്സിൽ ഇരുന്നപ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, സഹാബത്ത് മറ്റൊരാളെ നോക്കുന്നില്ല, മറ്റൊന്നിനെ കുറിച്ച് ആലോചിക്കുന്നില്ല, ആര് വരുന്നു എന്നതിനെ കുറിച്ച് ആലോചനയില്ല, ആര് പോന്നു എന്നതിനെ കുറിച്ച് ചിന്തയില്ല. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ വയലു പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാ വയലിന് കൂലിയല്ലേ? നോക്കുന്നതിന് കൂലിയല്ലേ? അവിടെ ഇരുന്നാ കൂലിയല്ലേ? ഓരോ സെക്കൻഡിനും കൂലിയല്ലേ? മറ്റൊരാളെ വയലിന്റെ സഹസിൽ ഇരിക്കുന്നത് പോലെയല്ലോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയലിന്റെ മജ്‌ലിസ് എന്ന് പറഞ്ഞാൽ ആ സദസ്സിൽ ഇരിക്കുന്ന സഹാബത്തിനോട് ആ ഖുർആൻ പറഞ്ഞു വൈദാ ഖീല ലകും തഫസ്സഹു ഫിൽ മജാലിസ് ഫഫ്സഹു യഫ്സഹില്ലാഹു ലകും നിങ്ങളോട് സദേ സദസ്സിൽ സൗകര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ സഹാബ മറ്റൊരാൾ നിങ്ങളെ സദസ്സിലേക്ക് ഇരിക്കാൻ വന്നാൽ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണേ? തിരിഞ്ഞു നോക്കാത്ത സ്വഭാവമായി കൂടാ. ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം പറയുമ്പോ പണ്ഡിതന്മാര് പറഞ്ഞു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മജ്‌ലിസിൽ ഇരിക്കുമ്പോ ആര് വന്നാലും സഹാബത്ത് നോക്കൂല, ആര് പോയാലും നോക്കൂല, ആര് വന്നാലും സ്ഥലം കൊടുക്കണം എന്ന് ചിന്തിക്കൂല. മറിച്ച് എല്ലാവരും ചിന്തിക്കും ഞാനാകണം സഹസിന്റെ മുന്നിൽ, ഞാനാകണം സഹസിന്റെ മുന്നിൽ, ഞാനാകണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏറ്റവും അടുത്തിരിക്കുന്ന ആള്. കാരണം മജ്‌ലിസിൽ ഇൽമാണ്, ഇൽമിന്റെ മജ്‌ലിസിൽ ഇരിക്കുന്നതിന് വലിയ ബഹുമാനമാണ്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സദസ് കൂടിയാണെങ്കിൽ പിന്നെ അതിന്റെ മഹത്വം പറയേണ്ടതില്ലല്ലോ, അതിന്റെ ബഹുമാനം പറയേണ്ടതില്ലല്ലോ. അല്ലാഹ് പാവപ്പെട്ട അടിമകളായ ഞങ്ങൾക്കും അവിടത്തോടൊപ്പം ജന്നത്തുൻ നഈമിൽ ഒത്തുചേരാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. പറഞ്ഞ മറന്നുപോയോ? പറഞ്ഞ മറന്നുപോയോ? ഇല്ല, മജ്‌ലിസിൽ ഇൽമ് ഇടക്ക് ഞാൻ ഓർമ്മ വന്നവ പറഞ്ഞതാണ്. വയലിന്റെ സഹസിൽ ഇരിക്കാൻ മടിക്കുന്ന ചില ആളുകളുണ്ട്, വയലിന്റെ സഹസിൽ ഇരിക്കാതെ ഇങ്ങനെ ദൂരെ നിന്ന് വയൽ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം സദസ്സിൽ പോയിരുന്നാൽ അതാണ് ബഹുമാനം എന്ന് ഇടക്ക് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പറഞ്ഞു വന്നത് മഹാനായ റയീസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. മഹാനവരുടെ രണ്ട് ഈത്തപ്പഴം കഴിച്ചു പോയി. ഈ ഈത്തപ്പഴത്തിന്റെ കാരണത്താൽ ഒരു വർഷമായി ഇബാദത്തുകൾ മക്ബൂലാകുന്നില്ല, റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യമല്ല. വെറും രണ്ട് ഈത്തപ്പഴം കഴിച്ചതിന്റെ കാരണത്താൽ അള്ളാഹുവിന്റെ അടുക്കൽ ഇബാദത്ത് മക്ബൂലായി കിട്ടുന്നില്ല. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഓരോരുത്തരൊന്ന് ചിന്തിച്ചു നോക്കണം, നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമ്മൾ ഹക്കിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്? മറ്റൊരാളെ സമ്പത്ത് നമ്മളിൽ കലർന്നു പോകാറുണ്ടോ? മറ്റുള്ളവന്റെ സമ്പത്ത് നമ്മൾക്ക് അതേ കവർന്നെടുക്കാറുണ്ടോ? വഞ്ചിക്കാറുണ്ടോ? ഓരോരുത്തരും സ്വയം ചിന്തിക്കണം. ഉണ്ടെങ്കിൽ, ഓർമ്മ വരുന്നുണ്ടെങ്കിൽ പൊരുത്തപ്പെടിക്കണം. മറ്റൊരാളോട് വിട്ടുവീഴ്ച ചോദിക്കണം. ആരതാണോ എടുത്തത് അവനെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം. ഇല്ലാത്ത കാലത്തോളം അവന്റെ ഇബാദത്ത് മക്ബൂലാകുന്ന കാര്യം വലിയ ബേജാറ് തന്നെ. മഹാനായ റയീസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു രണ്ട് ഈത്തപ്പഴത്തിന്റെ കാരണത്താൽ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് യാത്ര പോയി. എവിടേക്കാണ്? കഅബത്തിന്റെ അടുക്കലേക്കാണ്. എന്റെ രണ്ട് ഈത്തപ്പഴം എന്റെ അതേ ഇബാദത്ത് മക്ബൂലാകുന്നതിൽ നിന്ന് തടനിന്ന് പോയല്ല അല്ലാ. അതുകൊണ്ടാണ് ചില മഹാന്മാരെ കൂട്ടത്തിൽ കാണാം 3000 കിലോമീറ്റർ 4000 കിലോമീറ്റർ ഒക്കെ ഒരു പെണ്ണ് എഴുതുന്ന ഒരു പെണ്ണ്. അത് ഇന്നത്തെ പോലെ നമ്മൾ കാണുന്ന മഷിയുടെ ഉള്ളിൽ നിറച്ചു വെച്ച് എല്ലാ സൗകര്യമുള്ള പെണ്ണല്ല, മഷിയിൽ കുത്തി കുത്തി എഴുതുന്ന പെണ്ണ്. ഈ പെണ്ണ് കീശയിലായി പോയതിന്റെ കാരണത്താൽ 3000-4000 കിലോമീറ്ററുകൾ നടന്ന് ആ പെണ്ണ് തിരിച്ചു കൊണ്ടുകൊടുത്ത ചരിത്രം മഹാനായ ഇമാം യാഫഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ പറഞ്ഞത് കാണാം. മഹാന്മാരുടെ ജീവിതം അങ്ങനെയാണ്. മറ്റുള്ളവന്റെ സമ്പത്ത് ജീവിതത്തിൽ കയ്യിലായി പോയാൽ അവന്റെ ഇബാദത്ത് വരെ മക്ബൂലാകൂല എന്നുള്ള ബേജാറില്ല. അതുകൊണ്ട് ആ ബൈത്തുൽ മുഖദ്ദസിന്റെ അടുക്കൽ നിന്ന് വെറും രണ്ട് ഈത്തപ്പഴം തിരിച്ചു കൊടുക്കാൻ തിരിച്ചുപോയി റയീസു സാഹിദീ ഇബ്രാഹിം ഇബ്നു അദ്ഹം. റയീസു സാഹിദീ ഇബ്രാഹിം ഇബ്നു അദ്ഹം കഅബത്തിന്റെ അടുക്കൽ എത്തി നോക്കുമ്പോ അയാളെ കാണുന്നില്ല. പക്ഷെ ഒരു ചെറുപ്പക്കാരനായ ഒരു കുട്ടി അവിടെ വെച്ച് ഇങ്ങനെ ഈത്തപ്പഴം വിൽക്കുന്നു. അടുത്തേക്ക് ചെന്നിട്ട് മഹാനവറുകളെ ചോദിച്ചു, അല്ല എന്താണ് നിങ്ങൾ ഈത്തപ്പഴം വിൽക്കുന്നത്? ഇവിടെ ഉള്ളൊരു പ്രായം ചെന്ന ഒരാളുണ്ടായിരുന്നല്ലോ, അയാൾ എങ്ങോട്ടാണ് പോയത് എന്നറിയോ? എവിടെയാണ് പോയത് എന്നറിയോ? അപ്പ ഉടനെ തന്നെ ഈ കുട്ടിയുടെ മറുപടി, അതെന്റെ ബാപ്പയായിരുന്നു. ഒരു വർഷമായി ബാപ്പ മരിച്ചുപോയി.
അല്ലാ അദ്ദേഹത്തിന്റെ കബറ് സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്തു കൊടുത്ത് ഇബ്രാഹിം ഉടനെ തന്നെ ചോദിക്കുന്ന മോനെ നിങ്ങൾ അദ്ദേഹത്തിന്റെ മോനാണോ അതെ എന്നാ ഞാൻ എന്തിനാ വന്നത് എന്നറിയോ ഞാൻ ബൈത്തുൽ മുഖദ്ദസിന്റെ അടുക്കൽ നിന്ന് വരികയാണ് വന്നതൊരു കാര്യം പറയാനാ ഞാൻ നിങ്ങളെ കയ്യിൽ നിങ്ങളെ ബാപ്പന്റെ കയ്യിൽ നിന്ന് നികുത്തപ്പഴം വാങ്ങുന്ന സമയത്ത് എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന രണ്ട് ഈത്തപ്പഴം നിലത്ത് വീണിട്ട് ഞാൻ എടുത്തതാണ് അത് എന്റെ മിൽക്കിൽ പെട്ടതാണ് എന്ന് കരുതിയിട്ട് ഞാൻ കൊണ്ടുപോയി കഴിച്ചു ഇതിന്റെ കാരണത്താൽ റബ്ബിന്റെ അടുക്കൽ എന്റെ ഇബാദത്ത് മക്ബൂലാകുന്നില്ല ഒരു വർഷമായി എന്റെ ഇബാദത്തുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ് റബ്ബിന്റെ അടുക്കൽ മക്ബൂലായിട്ടില്ല നിങ്ങളതൊന്ന് പൊരുത്തപ്പെട്ടു തരുമോ വിശ്വാസികളെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം കച്ചവടം ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം അതുപോലെ മറ്റൊരാളെ വസ്തുക്കൾ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കണം കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ കൊടുത്താലും നമ്മൾ വിൽക്കുന്ന സമയത്ത് ഒരിക്കലും അവന്റെ സ്വത്ത് എന്റെ കയ്യിലാകണം എന്നാഗ്രഹിക്കരുത് ചിലപ്പോൾ നമ്മളൊരു സാധനം തൂക്കി കൊടുക്കുമ്പോൾ ഒരു കിലോന്റെ തുലാശ്രി ഒരു കിലോ ഒപ്പിച്ച് വെക്കുന്ന ഈ കട്ട ആ വലിയ തൂക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ വെച്ച് ഇപ്പുറത്ത് തൂക്കിയാൽ ചില സമയം തൂക്കത്തിൽ ലെവലിൽ നിൽക്കും ചിലപ്പോ ഇതങ്ങ് താണു പോകും ചിലപ്പോ ഇതങ്ങ് പൊന്തിപ്പോകും അപ്പൊ നമുക്ക് ഇങ്ങനെ തോന്നുകയാണ് അത്ര മതി എന്നാലും എന്റേത് ഒരു രണ്ടു മണി അങ്ങിട്ട് കൊടുത്താൽ തീരുന്ന പ്രശ്നത്തിന് ഒരു മൂന്ന് മണി അരി അങ്ങിട്ട് കൊടുത്താൽ തീരുന്ന പ്രശ്നത്തിന് അല്ലെങ്കിൽ ഒരു നാല് മണി അരിയിട്ട് കൊടുത്താൽ തീരുന്ന പ്രശ്നത്തിന് വലിയ പിശുക്ക് കാണിച്ച് അവൻ്റെത് ഇങ്ങോട്ടായാലും എന്റേത് അങ്ങോട്ടാകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ചിന്ത നമ്മൾ ആഹാരം തന്നെ ദുഷിപ്പിച്ചുകളയാൻ കാരണമാകും റബ്ബ് കാത്തുരക്ഷിക്കട്ടെ വെറും രണ്ട് ഈത്തപ്പഴത്തിന്റെ കാരണത്താലാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ അടുക്കൽ നിന്ന് മഹാനായ റയീസു സാഹിദീൻ ഇബ്രാഹിം കഅബത്തിന്റെ അടുക്കലേക്ക് യാത്ര ചെയ്ത് വന്നത് അത് കാറെടുത്ത് വന്നതല്ല അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഉപയോഗിച്ച് വന്നതല്ല ട്രെയിനിൽ വന്നതല്ല ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്താണ് പോരെ അതെ പോരെ ആ കൊട്ടാരത്തിൽ നല്ല സൗകര്യത്തിൽ ജീവിക്കുന്ന സൗകര്യങ്ങളും മുഴുവനും ഒഴിവാക്കിയിട്ട് മഹാനായ റയീസു സാഹിദീൻ ഇബ്രാഹിം അള്ളാന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് ഇറങ്ങി പുറപ്പെട്ട യാത്രയല്ലേ കിലോമീറ്ററുകൾ നടന്ന് രണ്ട് തഭയത്തിന്റെ കാര്യത്തിൽ പൊരുത്തം ചോദിക്കാൻ വന്നതാണ് ഉടനെ തന്നെ ഈ കുട്ടി പറഞ്ഞു എനിക്ക് എന്റേതേ പൊരുത്തപ്പെട്ട് തരാൻ പറ്റുള്ളൂ എന്റെ ബാപ്പന്റെതും അതെ ബാപ്പന്റെ സ്വത്ത് വിഹരിച്ചു വെക്കുമ്പോ എനിക്കൊരു പെങ്ങളുണ്ട് എന്റെ ഉമ്മ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അവരെ പൊരുത്തം എനിക്ക് തരാൻ കഴിയില്ല അത് അവരടുക്കൽ തന്നെ പോയിട്ട് പറയണം അതവരോട് തന്നെ ചോദിക്കണം അതിന്റെ ശരിയും അങ്ങനെ തന്നെയാണ് ഉമ്മാനെ കുറിച്ചും ബാപ്പാനെ കുറിച്ചും ഒക്കെ പറഞ്ഞാൽ ഞാൻ പൊരുത്തപ്പെട്ട് വന്നിരുന്നു എല്ലാം പൊരുത്തപ്പെട്ടു എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല അത് ഉമ്മ പറയണം അതേസ്ഥാനത്ത് ഞാൻ ചിലപ്പം പ്രസംഗത്തിൽ പറയാറുണ്ട് ബാപ്പനെ നമ്മളെ ആലിമീങ്ങളെ കുറിച്ച് നിങ്ങൾ എന്ത് പറഞ്ഞാലും പൊരുത്താണ് ബാപ്പനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പൊരുത്താന്നൊക്കെ ഞാൻ ചിലപ്പത്തിൽ പ്രസംഗത്തിൽ പറയാറുണ്ട് അത് ഞാൻ പറയുന്നതല്ല ബാപ്പന്റെ പ്രസംഗത്തിൽ ബാപ്പ എന്നെ എല്ലാ പ്രസംഗത്തിലും പറയുന്നതാണ് ഞങ്ങളെ കുറിച്ച് എന്ത് പറഞ്ഞാലും പൊരുത്താണ് അത് എടുത്തു പറയാനേ എനിക്ക് കഴിയുള്ളൂ അല്ലാതെ ബാപ്പന്റെ മനസ്സിലുള്ള പൊരുത്തുണ്ടോ ഇല്ലയോ അതെനിക്ക് പറയാൻ കഴിയില്ല എന്റെ പൊരുത്തം അല്ലെങ്കിൽ നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും വേണ്ടെങ്കിൽ ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറയാ എന്നല്ലാതെ ബാപ്പന്റെ കാര്യം കൂടി ഞാൻ ഏറ്റെടുക്കാൻ പറയാം എനിക്കെന്ത് അധികാരമുള്ളത് അങ്ങനെ ഒരു അധികാരം ഒരാൾക്കും ഇല്ല അതുകൊണ്ട് തന്നെ ഇയാള് പറഞ്ഞു അല്ലെങ്കിൽ പറയാം ഞാൻ ഉമ്മനോട് പറയാം ബാപ്പനോട് പറയാം അവരോട് പൊരുത്തപ്പെട്ട് തരാൻ പറയാം അവരെ സ്വത്ത് അത് അവര് തന്നെ പൊരുത്തപ്പെട്ടു കൊടുക്കണം എനിക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ ഒരു നിർവാഹമില്ല അതുപോലെ പെങ്ങളെ സ്വത്ത് അത് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ എനിക്ക് അവകാശമില്ല അത് അവക്ക് അവകാശപ്പെട്ടതാണ് അവൾ തന്നെ പൊരുത്തപ്പെടണം അതുകൊണ്ട് ഇയാള് പറഞ്ഞു മഹാനായ റയീസു സാഹിദീൻ ഇബ്രാഹിം എന്റെ വീതം എനിക്ക് നിങ്ങൾക്ക് പൊരുത്തായിട്ട് ഞാൻ തന്നിരിക്കുന്നു പക്ഷേ എന്റെ മകളുടെയും എന്റെ ഉമ്മാന്റെയും നിങ്ങൾ പോയിട്ട് അവരോട് എന്നെ പൊരുത്തം ചോദിക്കണം റയീസു സാഹിദീൻ ഇബ്രാഹിം റളിയല്ലോ എന്നെ ചോദിക്കുന്ന മോനെ എവിടെയാ ബാപ്പന്റെ അതേ ഉമ്മന്റെ വീട് വെറും രണ്ട് ഈത്തപ്പഴാണ് രണ്ട് കിലോ ഈത്തപ്പഴം അല്ല വെറും രണ്ട് ഈത്തപ്പഴം പൊരുത്തപ്പെടിക്കാനാ പോകുന്നത് നമ്മൾ ചിന്തിച്ചു നോക്കണം ആ രണ്ട് ഈത്തപ്പഴത്തിന് പൊരുത്തപ്പെടിക്കാൻ ഇയാളടുക്കൽ വന്നപ്പോൾ അയാൾ പറയുന്നു ഉമ്മാന്റെ അടുത്ത് പോകണം പൊങ്ങലെടുത്ത് പോകണം വീതിച്ചെടുത്താൽ ഒരു ഈത്തപ്പഴം പോലും മൂന്നാക്കും കിട്ടൂല മഹാനായ റയീസു സാഹിദീൻ ഇബ്രാഹിം എന്റെ മനസ്സ് തോന്നിയോ ഒരു രണ്ട് ഈത്തപ്പഴത്തിനാണോ വലിയ വലിയ കണക്ക് പറയുന്നതെന്ന് തോന്നിയോ മഹാനായ റയീസു സാഹിദീൻ ഇബ്രാഹിം റളിയല്ലാഹുവിന് നമ്മൾ ഒരാളടുക്കൽ പോയിട്ട് ഒരു രണ്ട് ഈത്തപ്പഴത്തിന് പൊരുത്തപ്പെടിക്കുക അങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടാകുമെന്ന് നമ്മൾ ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു രണ്ട് ഈത്തപ്പഴം അതിനുവേണ്ടി നമ്മൾ ഒരാളടുക്കൽ പോയി പൊരുത്തപ്പെടിക്കുക സംഭവം തന്നെ ഉണ്ടാകുമെന്ന് നമ്മൾ ആലോചിക്കണം അതിന്റെ പുറമേ ആ ഈത്തപ്പഴത്തിന് വേണ്ടി പൊരുത്തപ്പെടിക്കാൻ പോയാൽ അവിടെ പോയിട്ട് അയാളോട് രണ്ട് ഈത്തപ്പഴം ഞാൻ എടുത്തു പോയി പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞാൽ അയാൾ നമ്മളോട് പറയാണ് എന്റെ മാത്രമല്ല ഞങ്ങൾക്ക് ഒരുപാട് ആക്കാൻ അവകാശമുണ്ട് അയാളോട് കൂടി ചോദിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ പൊരുത്തവും വേണ്ട അവരെ പൊരുത്തവും വേണ്ട രണ്ട് ഈത്തപ്പഴം കൊണ്ട് നീ എന്താക്കാനാന്ന് ചോദിക്കില്ലേ
മഹാനായ റയീസ് സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ ചോദിക്കുന്നു, എവിടെയാ മോനെ നിന്റെ ഉമ്മാന്റെ വീട്, എവിടെയാ നിന്റെ പെങ്ങള വീട്, കാണിച്ചു തരുമോ? എനിക്ക് പൊരുത്തം കിട്ടാതെ എന്റെ അമല് മക്ബൂലാകൂല, എന്റെ റബ്ബിന്റെ അടുക്കൽ ഇതൊന്നും മക്ബൂലായി കിട്ടണം, എന്റെ അമലൊന്ന് റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കണം, അതല്ലാതെ ഞാൻ കുറെ കുത്തിമറിഞ്ഞത് കൊണ്ട് കാര്യമില്ല. റബ്ബിന്റെ അടുക്കൽ മക്ബൂൽ അല്ലെങ്കിൽ എന്റെ നിസ്കാരം വെറും എക്സൈസ് ആയി പോയി, എന്റെ നോമ്പ് വെറും ശരീരത്തിനുള്ളൊരു പരിചയമായി പോയി, എന്റെ ശരീരത്തിന് തടുക്കാൻ വിധേയവികാരത്തെ തടുക്കാൻ ചിലപ്പോ അത് കാരണമായേക്കും, പക്ഷേ എന്റെ നിസ്കാരവും എന്റെ നോമ്പും എല്ലാം ഇന്ന സ്വലാത്തി വനുസുഖി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നിസ്കാരമാകട്ടെ, എന്റെ ഹജ്ജാകട്ടെ, എന്റെ ഇബാദത്താകട്ടെ, എന്റെ ജീവിതമാകട്ടെ, എന്റെ മരണമാകട്ടെ, എല്ലാം ലോകസിഠാവായ റബ്ബിനാണെന്ന് പറഞ്ഞ് നിസ്കരിക്കുന്ന നിസ്കാരക്കാരൻ അവനല്ലേ യഥാർത്ഥത്തിൽ ഈമാനുള്ള മോമിനെന്ന് പറയുന്നത്? അതുകൊണ്ടല്ലേ മഹാനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിയിട്ട് എന്നെയും നിങ്ങളെയും വിളിക്കുന്നു, നബിയേ ഖുൽ അങ്ങ് പറയൂ, തആലൂ വരൂ, പരിശുദ്ധ ഖുർആൻ, അത് അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ഖുൽ നബിയെ പറയണം, എന്താ പറയേണ്ടത്? തആലു വരൂ, അത്ലു മാ ഹറമ റബ്ബുകും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഹറാമാക്കിയ കാര്യങ്ങൾ ഞാൻ ഓതി പഠിപ്പിച്ചു തരാം, അല്ലാഹ് ഹറാമാക്കിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അതിലൊന്നാമത്തത് എന്താണ്? അല്ലാ തുശ്രിക്കു ബിഹി ഷൈആ, ആ റബ്ബിനോട് നിങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല, ലോകസിട്ടാവായ റബ്ബിനല്ലാതെ ഇബാദത്തുകൾ സമർപ്പിക്കാൻ പാടില്ല, സുജൂദവനല്ലാതെ പാടില്ല, ഒരു പതിയ മക്കാമിനും പോയി സുജൂദ് ചെയ്യാൻ പാടില്ല, ഒരു വലിയനും സുജൂദ് അനുവദനീയമല്ല. മഹാനായ നബിയുള്ളാഹി യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ശരീഅത്തനുസരിച്ച് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അതേ സഹോദരന്മാരോട് യൂസുഫ് നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ശരീഅത്തനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തനുസരിച്ച് അങ്ങനെ സുജൂദ് ഒരു സൃഷ്ടിക്കും പാടില്ല. അതേ സതി സുജൂദിന് അർഹതയുള്ളവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ആ റബ്ബിന് മാത്രമേ സുജൂദുകൾ സമർപ്പിക്കാൻ പാടുള്ളൂ, അവനല്ലാതെ സുജൂദ് ചെയ്യുന്നതിന്റെ വിധി ഹറാമാണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല. ഞാനിപ്പോൾ വിശദമായി ഇതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ലോകസിട്ടാവായ റബ്ബിലേക്ക് പങ്കു ചേർക്കരുത്. ഈ ആയത്തിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചു തുടങ്ങിയിരുന്നു. അവിടെ ഞാൻ അല്ലാത്തു ശരിക്കൂബിഹി ശൈആ എന്നതിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നല്ലത് ചെയ്തു കൊടുക്കണം, മാതാപിതാക്കൾക്ക് നല്ലത് ചെയ്യാനുള്ള മനസ്സ് വേണം. ഇതിനെക്കുറിച്ച് ഞാൻ കൊടകിൽ വെച്ചൊരു ദിവസം നട്ടുച്ചക്ക് പ്രസംഗിക്കുമ്പോൾ വിശദമായി 3 മണിക്കൂർ പ്രസംഗിച്ചു ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ ആ പ്രസംഗവും ലഭ്യമാണ്, സമയം കിട്ടുമ്പോൾ കേട്ടോളൂ. ഇത് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ പറയാണ്, വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖി നഹ്നു നർസുഖുകും വയ്യാഹു. ഓ ജനങ്ങളേ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊന്നുകളയാൻ പാടില്ല, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുകളയുന്നവരാകാൻ പാടില്ല. അപ്പൊ ചില ആളുകളെ മനസ്സിൽ തോന്നുകയാണ്, ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ കൊല്ലാറില്ലല്ലോ. അങ്ങനെ ആരെങ്കിലും മക്കളെ കൊല്ലണം എന്ന് ആലോചിക്കാറുണ്ടോ? മക്കളെ കൊല്ലണം എന്ന് ചിന്തിക്കാറുണ്ടോ? ആ കൊലപാതകത്തിന്റെ ഒരു പതിഭാഗമാണ് ഗർഭം ചുമന്ന ഭാര്യയുടെ ഗർഭത്തെ അലസിപ്പിക്കണം എന്ന് ചിന്തിക്കുന്നതെന്ന കാര്യം മറക്കരുതേ ഉമ്മാ, മറക്കരുതേ ചെറുപ്പക്കാരാ. നീ എന്ത് കാരണം പറഞ്ഞാലും ഇസ്ലാം അത് അനുവദിച്ചിട്ടില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരാളെ കണ്ടപ്പോ അയാൾ എന്നോട് പറഞ്ഞു, എന്താണ് കൊറോണ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ? എന്നോട് ചോദിക്കുകയാണ് ഇയാൾ, നിങ്ങൾക്ക് കൊറോണ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നറിയോ? ഞാൻ പറഞ്ഞു അതൊരു വൈറസാണ്. അപ്പൊ ഇയാൾ പറഞ്ഞു, ഈ വൈറസ് എന്തുകൊണ്ട് വന്നതാണ് എന്ന് നിങ്ങൾക്കറിയോ? ഞാൻ ചോദിച്ചു, നിങ്ങൾക്കറിയോ? എന്റെ അവിടെ നിൽക്കട്ടെ, എനിക്കതിൽ കൂടുതൽ വിവരമില്ലാത്ത ആളാണ്. അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു, എനിക്കറിയാം കൊറോണ എന്ന് പറയുന്ന രോഗം വന്നത് ഇവിടെ ആളുകൾ കൂടിയിട്ട് ദൈവം എടുത്ത പണിയാണ്.
ദൈവത്തിന്റെ വികൃതിയാണ്, വിവരമില്ലാത്തത് കൊണ്ടായിരിക്കാം. ഇയാളെന്നോട് പറയാണ് ദൈവത്തിന്റെ വികൃതിയാണ്. ഞാൻ ചോദിച്ചു അതെന്തെന്ത് എന്ത് വികൃതിയാണ്? ദൈവത്തിന് വികൃതി ഉണ്ടാകുമോ? ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്, അത് ലോക സിട്ടാവായ അല്ലാ. ആ റബ്ബ് വികൃതിക്കാരനല്ല, ആ റബ്ബ് നീതിയില്ലാത്തവനല്ല, ആ റബ്ബ് മറവിയുള്ളവനല്ല, ആ റബ്ബ് ചതി ചെയ്യുന്നവനല്ല, ആ റബ്ബ് പറ്റിക്കുന്നവനല്ല, ആ റബ്ബ് മറ്റൊരാളോടൊന്ന് പറയും, ഖുർആനിലൊന്ന് പഠിപ്പിക്കും, പ്രവൃത്തിപഥത്തിലൊന്ന് ചെയ്യും, അങ്ങനെ ചെയ്യുന്ന റബ്ബേ അല്ല. നിങ്ങളെ ദൈവം ആരാണെന്ന് എനിക്കറിയില്ല. എന്റെ ദൈവം ലോക സിട്ടാവായ അല്ലാഹുവാണ്. അവൻ ഏകനായ റബ്ബാണ്, അവൻ മാലിക്കുൽ മുലൂക്കാണ്. ആ റബ്ബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവൻ ഏറ്റവും വലിയ ആദിലാണ്. അവൻ ഇവിടെ ഒരു വഞ്ചനയും ചെയ്യൂല, അവനങ്ങനെ വഞ്ചന ചെയ്യൂല എന്ന് മാത്രമല്ല, വഞ്ചന ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതത്തിന്റെ ഉടമസ്ഥനാണ് ഞങ്ങളും. അതുകൊണ്ട് എന്റെ ദൈവം അങ്ങനെ ചെയ്യൂല, നിങ്ങളെ ദൈവം ആരാന്ന് എനിക്കറിയില്ല. അപ്പൊ ഇയാള് പറയാണ് ദൈവത്തിന്റെ വികൃതിയാണ്. അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം? അപ്പൊ അയാൾ പറയാണ് ചൈനയിലാണല്ലോ രോഗം തുടങ്ങിയത്, ദൈവത്തിന്റെ വികൃതിയാണ്. അയാൾ പറയാണ് ദൈവത്തിന്റെ വികൃതിയാണ്, ചൈനയിലാണ് തുടങ്ങിയത്. ആളുകൾ കൂടിയപ്പോ ദൈവത്തിന് അവിടെ സ്ഥലം കൊടുക്കാനില്ലാത്തത് കൊണ്ട് ദൈവം എടുത്ത പണിയാണ്. അപ്പൊ ദൈവത്തിന്റെ ഒരു വികൃതിയാണ്, കുറെ ആളങ്ങ് മരിച്ചുകൊട്ടെ എന്ന് തീരുമാനിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു ദൈവത്തിന് പാളിച്ച പറ്റിയതാണോ? ദൈവത്തിന് പാളിച്ച പറ്റിയതാണോ? ചൈനയുടെ ന്യൂ ഇയർ നടക്കുന്ന സമയമാണ് ഈ സമയം. അതിന്റെ കാരണത്താൻ ഞാൻ അന്ന് ചൈനയിൽ പോയ സമയത്ത് പരിചയപ്പെട്ട ഒരുപാട് മലയാളികളെ ഞാൻ ബന്ധപ്പെട്ടു. എന്തിനാ ബന്ധപ്പെട്ടത്? നല്ല സുന്നത്തിന്റെ പ്രവർത്തകന്മാരായ ഒരുപാട് പ്രവർത്തകന്മാരെ ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ടിരുന്നു. അവരൊക്കെ അവസ്ഥ അറിയാൻ വേണ്ടി ഞാൻ അവർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു, ചില ആളുകളെ വിചാറ്റിൽ മെസ്സേജ് ചെയ്ത് ബന്ധപ്പെട്ടു. അപ്പൊ അവരെന്നോട് പറഞ്ഞു ഞങ്ങളൊക്കെ നാട്ടിലാണ്, ഞങ്ങൾ നാട്ടിലെത്തിയിട്ട് കുറെ ദിവസങ്ങളായി, 2 മാസമായി നാട്ടിലാണെന്ന് പറഞ്ഞവരുണ്ട്, 1 മാസമായി നാട്ടിലാണെന്ന് പറഞ്ഞവരുണ്ട്. എല്ലാവരും പറയുന്നത് ഞങ്ങൾ വലിയ സമാധാനത്തിലാണ്. ഈ നാട്ടിന്റെ പരിസരത്തുള്ള ഒരാളെയും ഞാൻ വിളിച്ചിരുന്നു, അയാളും നാട്ടിലാണെന്ന് എന്നോട് പറഞ്ഞു. അല്ലാഹു എല്ലാവർക്കും എല്ലാ രോഗത്തിൽ നിന്നും കാവല് തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം ആളുകളോട് ചോദിച്ചപ്പോ അവരൊക്കെ എന്നോട് പറഞ്ഞത് ന്യൂ ഇയർ ആയ നിന്റെ കാരണത്താൽ ഞങ്ങളൊക്കെ നാട്ടിലേക്ക് വന്നതാണ് എന്നാണ്. അവൻ ലോക സിട്ടാവായ റബ്ബി, അവന് പാളിച്ച പറ്റി പോയതാണോ ന്യൂ ഇയറിന്റെ സമയത്ത് ഇങ്ങനെ ഒരു രോഗം കൊടുത്തത്? ചൈനയിൽ ആളുകൾ കൂടിയിട്ടാണല്ലോ അല്ലാഹു താല രോഗർക്കിയെന്നല്ലേ ഇയാൾ പറയുന്നത്, ദൈവം രോഗം കൊടുത്തതെന്നല്ലേ പറയുന്നത്. അവൻ ന്യൂ ഇയറിന്റെ സമയത്തായതുകൊണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പരന്നുപോയി. അവൻ നിരപരാധികളായ കുറെ ആളുകൾ കൊല്ലപ്പെടുകയാണ്, നിരപരാധികളായ കുറെ ആളുകൾ മരിച്ചു പോവാണ്. അവൻ ദൈവത്തിന് പാളിച്ച പറ്റിയല്ലേ? ഇങ്ങനെ വിശ്വസിക്കുന്നൊരു ദൈവം, അങ്ങനെ ഒരു ദൈവത്തെ എനിക്കറിയൂല. എന്റെ റബ്ബിന്റെ പ്രത്യേകത എന്താണ്? അവനൊരു കാര്യം തീരുമാനിച്ചാൽ ഇവിടെ നടക്കും, അവനൊരു കാര്യം പാസാക്കിയാൽ ഇവിടെ നടക്കും, അവന്റെ തീരുമാനങ്ങളല്ലാതെ ഇവിടെ നടക്കുന്നില്ല. നീ പൗരത്വം തരട്ടെ തരാതിരിക്കട്ടെ, എന്റെ റബ്ബിന്റെ തീരുമാനത്തെ മറികടക്കാൻ കഴിയുന്ന ഒരു ഭരണാധികാരിയും ഞാൻ കണ്ടിട്ടില്ല. റബ്ബിന്റെ തീരുമാനത്തെ മറികടക്കാൻ കഴിയുന്ന ഒരു സിട്ടിയും ഞാൻ കണ്ടിട്ടില്ല. ഇയാൾ എന്നോട് പറഞ്ഞു എനിക്ക് ഒരുപാട് ദൈവമുണ്ട്, നിങ്ങളെ ദൈവത്തെ കുറിച്ചല്ലേ നിങ്ങൾ പറയുന്നത്, ഞങ്ങളെ ദൈവത്തിന് അങ്ങനെ കുറെ വികൃതിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു ഇയാള്. അള്ളാഹു അയാൾക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇരിക്കട്ടെ, ഇടക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഈമാനുള്ള വിശ്വാസികളെ, ലോക സിട്ടാവായ റബ്ബാ കൊടുക്കുന്നവൻ, ആ റബ്ബ് ഹദൈ വല്ലാഹു ഖൈറുർ റാസിഖീൻ, ഏറ്റവും നല്ല റിസ്ക് കൊടുക്കാൻ അറിയുന്ന റബ്ബാ നമ്മളെ റബ്ബ്. ആ റബ്ബ് ഏറ്റവും നല്ല ഖൈറുർ റാസിഖീനാണ്, മറ്റൊരാളെ കൊടുതി പോലെ മുഖ്യമന്ത്രിക്ക് നമുക്ക് കൊടുതി തരാൻ കഴിയും, അതെങ്ങനെ? റേഷൻ അരി തരാൻ കഴിയും, അതിൽ കുറെ പൈസ കുറച്ച് തരാൻ കഴിയും, അങ്ങനെയൊക്കെ ചിലപ്പോൾ മുഖ്യമന്ത്രിക്ക് തരാൻ കഴിയും. പക്ഷെ മുഖ്യമന്ത്രിക്ക് തരാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? മുഖ്യമന്ത്രിക്ക് എവിടെന്നെങ്കിലും കിട്ടണ്ടേ അല്ലേ? മുഖ്യമന്ത്രിക്ക് പഠിച്ചു തരാൻ കഴിയും? അങ്ങനെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ? അതുപോലെ പ്രധാനമന്ത്രിക്ക്, പ്രധാനമന്ത്രിക്ക് സൃഷ്ടിച്ചു തരാൻ കഴിയുമെന്ന് ഇരിക്കുന്ന ആരെങ്കിലും ഈ സദസ്സിൽ ഉണ്ടോ? ഒരാളുമില്ല. എല്ലാവരും പറയുന്നത് അയാൾക്ക് കിട്ടിയതേ തരാൻ കഴിയുള്ളൂ അല്ലേ? കിട്ടിയത് മാത്രമേ തരാൻ കഴിയൂ, അയാൾക്ക് സിട്ടിക്കാൻ കഴിയില്ല. അപ്പൊ സിട്ടിക്കാൻ കഴിയുന്ന ഭരണാധികാരിയുണ്ട്, അവനാണ് അല്ലാഹ്. അവൻ ഖൈറുർ റാസിഖീനാണ്, ഏറ്റവും നല്ല റിസ്ക് കൊടുക്കുന്ന റബ്ബാണ്. അവന്റെ കൊടുതിയുടെ പ്രത്യേകത എന്താ? അത് മറ്റൊരാൾ കൊടുത്തിട്ട് വേണം എന്നില്ല, മറ്റൊരാളെ ഹെൽപ്പ് കിട്ടിയിട്ട് വേണം എന്നില്ല.
സർവ മലക്കുകളും അങ്ങ് തീരുമാനിച്ചു എന്ന് നോക്കുക. അങ്ങനെ തീരുമാനിക്കില്ല, മലക്കുകളൊക്കെ മസൂമിങ്ങളാണ്. മലക്കുകളും മുഴുവനും അങ്ങ് തീരുമാനിച്ചു ഞങ്ങൾ സമരത്തിലാണ്. എന്താ സമരം? ഇന്ത്യക്കാർക്ക് പൗരത്വം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ സമരത്തിലാണ് എന്ന് മലക്കുകളൊക്കെ ഒരു തീരുമാനം. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്, മലക്കുകൾ ഒരിക്കലും അങ്ങനെ ചെയ്യൂല. അങ്ങനെ ചെയ്ത അള്ളാഹു തആല പട്ടിണിയായി പോവോ? അള്ളാഹുക്ക് കൊടുക്കാതിരിക്കാൻ അത് കൊടുക്കാനുള്ള കഴിവില്ലാതെയായി പോകുമോ? ഇല്ല. അള്ളാഹുക്ക് ഒരു മലക്കിന്റെ സഹായവും ആവശ്യമില്ല, ഒരു നബിയുടെ സഹായവും ആവശ്യമില്ല, ഒരു സിട്ടിയുടെ സഹായവും ആവശ്യമില്ല. അവനല്ലേ ലോക സിട്ടാവ റബ്ബ്. അവൻ ഒന്നിനെയും ആശ്രയിച്ച് ജീവിക്കുന്നവനേ അല്ല, മറിച്ചോ എല്ലാം അവൻ ആശ്രയിച്ച് ജീവിക്കുന്നവനാണ്. ആ റബ്ബിന്റെ പ്രഖ്യാപനമാണ്, വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖിൻ നഹ്നു നർസുഖുകും വയ്യാഹും. ഓ ജനങ്ങളെ, നിങ്ങൾ ദാരിദ്ര്യം പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ദാരിദ്ര്യം നേടി നിങ്ങളെ മക്കളെ കൊല ചെയ്യാൻ പാടില്ല, മക്കളെ കൊല്ലുന്നവരാകാൻ പാടില്ല. നഹ്നു നർസുഖുകും വയ്യാഹും, നിങ്ങൾക്കും ഭക്ഷണം തരേണ്ടവൻ ഞാനാണ്, നിങ്ങളെ മക്കൾക്കും ഭക്ഷണം കൊടുക്കേണ്ട നിങ്ങൾ ആവശ്യമില്ലാത്ത ചിന്തയിലേക്കോ വേണ്ടാത്ത വൃത്തികേടിലേക്കോ അതേ വ്യഭിചാരത്തിലേക്കോ വേണ്ടാത്ത വൃത്തികേടിലേക്കോ നിങ്ങൾ അടുക്കാൻ തന്നെ പാടില്ല. വലാത്ത കുത്തുലു നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. ഒരു ശരീരത്തെയും കൊല ചെയ്യാൻ പാടില്ല, ഒരു ശരീരത്തെയും കൊല ചെയ്യുന്ന പണിയും എടുക്കാൻ പാടില്ല, ഒരു ശരീരത്തെയും കൊല ചെയ്യുന്ന പണിയും എടുക്കാൻ പാടില്ല. ഞാനിങ്ങനെ ഓർക്കുകയാണ്, ഒരു കൗൺസിലർ എന്നോട് പറഞ്ഞത്, ഞാൻ അയാളെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അയാൾ എന്നോട് ഈ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ പറയാണ്, ഒരാളെ പരിചയപ്പെട്ടു, അയാൾ വല്ലാതെ കള്ളു കുടിക്കുന്ന അയാളാണ്, ധാരാളം കള്ളു കുടിച്ചു, അൽഹംദുലില്ലാ. ഞാൻ അതിനെ കുറിച്ച് വിശദമായി ഞാൻ ചാട് മക്കാം റൂസിൽ വെച്ച് പറഞ്ഞിരുന്നു. കള്ളു കുടിച്ചു പോകുന്ന ഏതെങ്കിലും ആളുകൾ എന്താ വയലിന്റെ സോസിൽ ഉണ്ടോ? അല്ലെങ്കിൽ വയലു കേൾക്കുന്നവർ അറിവിലേതെങ്കിലും കള്ളുകുടിയന്മാരെ അറിവിലുണ്ടോ? അവർക്ക് വേണ്ട ചികിത്സ കൊടുത്ത് പിന്തിരിയാനുള്ള മനസ്സുണ്ടാക്കി കൊടുക്കണം, അവർക്കതിൽ നിന്ന് പിന്തിരിയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. ചിലപ്പോൾ തെറ്റുകൾ ചെയ്യണം എന്നാഗ്രഹിച്ചിട്ടല്ല, തെറ്റിന്റെ വഴിയിൽ കടന്നതിന്റെ കാരണത്താൽ പിന്നെ അതിൽ നിന്ന് പിന്മാറാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകാം. ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, എൻ്റെ കുട്ടിക്കാലത്ത്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഞാൻ എസ് ബി എസിൽ പ്രവർത്തിക്കുന്ന കാലത്ത് എൻ്റെ നാട്ടിൽ ഈ എസ് ബി എസുകാരായ ഞങ്ങളൊക്കെ കൂടി ഒരു വയലിന്റെ സോസ് വെച്ചു. അങ്ങനെ വയലിന്റെ മജ്ലിസ് വെച്ചിട്ട് ഒരു ഉസ്താദിനെ പ്രസംഗിപ്പിക്കാൻ കൊണ്ടുവന്നിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള തൗഫീഖ് കൊടുക്കട്ടെ. ഈ അടുത്ത് ഞാൻ അയാളെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു. കണ്ടപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ആളുകൾക്ക് നല്ല പ്രതീക്ഷ കൊടുക്കണം. അയാൾ ഒരു ദിവസം കുറ്റിയാടി അങ്ങാടിയിൽ വന്ന് ഇറങ്ങിയപ്പോൾ, ടൗണിൽ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ, ഒരു കള്ളുകുടിയൻ, നേരെ നിൽക്കാനും കഴിയുന്നില്ല, കയറി നടക്കാനും കഴിയുന്നില്ല, രാത്രി സമയമാണ്, നേരെ നടക്കാനും കഴിയുന്നില്ല, നിൽക്കാനും കഴിയുന്നില്ല, ഇങ്ങനെ ഡാൻസ് ചെയ്ത് പോവുകയാണ് ഇയാള്. അപ്പൊ ഈ മുസ്ലിയാർ അടുത്തേക്ക് ചെന്നിട്ട് അയാളോട് ചോദിച്ചു, എന്റെ പേരെന്താന്ന് ചോദിച്ചു. പേര് ചോദിച്ചപ്പോ മുസ്ലിമിന്റെ പേരാ. അപ്പൊ അയാളോട് പറഞ്ഞു, അസ്സലാമു അലൈക്കും. അപ്പൊ ഈ കള്ളുകുടിയൻ, വലൈക്കും സലാം, എന്നോട് ആദ്യമായിട്ടാണ് ഒരു മൊയ്ലിയാർ സലാം പറയുന്നത്, മാഷാല്ലാ എന്ന് പറഞ്ഞു. ഇയാൾ പറയാണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നോട് ഒരു മൊയ്ലിയാർ സലാം പറയുന്നത്, മാഷാല്ലാ, നിങ്ങളെ പേരെന്താ മൊയ്ലിയാർ എന്ന് ചോദിച്ചു. അപ്പൊ ഇയാള് പേര് പറഞ്ഞു കൊടുത്തു. പേര് പറഞ്ഞു കൊടുത്തപ്പോ ഉടനെ തന്നെ ഈ മുസ്ലിയാർ ചോദിച്ചു പോലും, അല്ല നിങ്ങൾക്ക് നന്നാകാനൊന്നും ചിന്തയില്ലേ? ഈ കള്ളു കുടിക്കുന്ന ആളോട് ചോദിച്ചു, നിങ്ങൾക്ക് നന്നാകണമെന്ന് ആഗ്രഹമില്ലേ? അപ്പൊ ഇയാള് പറഞ്ഞു, ഇത്രയും കള്ളു കുടിച്ച ഞാനെങ്ങനെ നന്നാകാനാ, ഞാനെങ്ങനെ നന്നാകാനാ, ഞാൻ നന്നാകാനോ? അപ്പൊ ഉടനെ തന്നെ ഈ ഉസ്താദ് പറഞ്ഞു, ഇന്നതേ കുല്യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാകാൻ പാടില്ല. അപ്പൊ ഉടനെ തന്നെ ഈ കള്ളുകുടിയനൊക്കെ വിളിക്കുന്നു, ആരേ? കൂടെ കള്ളു കുടിച്ച മറ്റൊരു മുസ്ലിമായ കൂട്ടുകാരനുണ്ട്. അവനെ വിളിച്ച് ഉറക്ക വിളിച്ച് പറയാണ്, ഇയാൾക്ക് ബോധമില്ലല്ലോ, കള്ളുകുടിയന്മാരായ നമ്മക്കെല്ലാം പഠിച്ചോ പൊരുത്തപ്പെട്ട് തീരുന്നാണ് പറയുന്നത്. പേര് വിളിച്ചത് ഞാൻ ഇപ്പൊ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം വലിയൊരു നബിയുടെ പേരാണ്. ഉടനെ വിളിച്ചിട്ട് ഇയാളെ ചോദിക്കാണ്, വെരീ പഠിച്ചോ പൊരുത്തപ്പെട്ട് തീരുന്നാ മുസ്ലിയാര് പറയുന്നത്, നമുക്ക് ഈ മുസ്ലിയാരോട് പറഞ്ഞിട്ട് പഠിച്ചവനോട് പറയാം. അങ്ങനെ ചിലപ്പോ ജീവിക്കുമ്പോൾ ഏതോ ഒരു നിമിഷം അറിയാതെ കള്ളു കുടിച്ചു പോയി, അതിനടിമയായി പോയി, പിന്നെ മാറൂല എന്ന് ചിന്തിച്ച്, എനിക്ക് മാറാൻ അവസരമില്ല എന്ന് ചിന്തിച്ച് ഇപ്പോഴും ഇങ്ങനെ കള്ളു കുടിച്ച് ജീവിക്കുന്ന ചില ആളുകൾ ഉണ്ടാകാം. ഒരു ചികിത്സയുണ്ട് കള്ളുകുടിയന്മാർക്ക്, പ്രത്യേകമായ ഒരു ചികിത്സയുണ്ട്. ഞാൻ അതിനെ കുറിച്ച് ഈ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. അവിടെയുള്ള ഒരു കൗൺസിലർ എന്നോട് വിളിച്ച് പറഞ്ഞു, നല്ല അതേ നിങ്ങളെ പ്രസംഗം കേട്ടപ്പോ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി, വലിയ സന്തോഷം തോന്നി. ഇനിയും ഒരുപാട് ആളുകൾക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ ഇവിടെ റെഡിയാണ്. ഏകദേശം 1300 വരുന്ന ആളുകള് കള്ളു കുടിക്കുന്ന ആളുകളെ കള്ളിൽ നിന്ന് മുക്തമാക്കി
തിരിച്ചേക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിന് വലിയ സന്തോഷം തോന്നി. ഇത്തരം സേവനം ചെയ്യാൻ കഴിയുന്ന അലിമീങ്ങളാ നമ്മളെ അലിമീങ്ങളും നമ്മളെ നേതാക്കളും. അല്ലാ ഞങ്ങളെ സർവ്വ നേതാക്കൾക്കും ഞങ്ങളെ സയ്യിദന്മാർക്കും നീ ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ സുന്നത്തിയമായത്തിന്റെ പണ്ഡിതന്മാരുടെ സർവ സ്ഥാപനങ്ങൾക്കും നീ സർവ പുരോഗതിയും നെനിയും നീ ഉയരങ്ങളിലും നേരങ്ങളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ചിലപ്പോ കള്ളു കുടിച്ചതിന്റെ കാരണത്താൽ ഇനി നന്നാകൂല എന്ന് ചിന്തിക്കുന്ന ആളുകൾ ആരെങ്കിലും പരിചയത്തിലുണ്ടെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും ഇത്തരം ചികിത്സാ കേന്ദ്രങ്ങളിൽ എത്തിച്ചെങ്കിലും അവരെ നന്നാക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ നന്നാക്കിയെടുക്കണം. അവരെ എങ്ങനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. ഇരിക്കട്ടെ ഈ കൗൺസിലർ എന്നോട് പറയാണ്, അയാള് കള്ളു കുടിച്ചിട്ട് ഒരു ദിവസം അതേ സ്വന്തം ഉമ്മാന്റെ കാതിൽ നിന്നു, സ്വന്തം ഉമ്മാന്റെ കാതിൽ നിന്നു കഞ്ചാവടിക്കാൻ വേണ്ടി കാതിലൊക്കെ ചോദിച്ചപ്പോ ഉമ്മ കൊടുത്തില്ല. ഉമ്മാന്റെ കാതും പറിച്ചു പോയിട്ട് കള്ള് വാങ്ങാൻ ഇറങ്ങിപ്പോയൊരു മനുഷ്യൻ അതേ കാതും പറിച്ചു പോയി കള്ളും കുടിച്ചു വന്ന മകനോട് ഉമ്മ ചോദിച്ചു പോലും, അല്ല മോനേ എന്റെ കാതും പറിച്ചിട്ടല്ലേ നീ കഞ്ചാവ് അടിച്ചു വന്നത് എന്ന് ചോദിച്ചപ്പോ ഈ മനുഷ്യന്റെ മനസ്സിൽ വല്ലാത്തൊരു മാറ്റം വന്നുപോയി. മഴതിനിൽ അയാള് ചികിത്സക്ക് വന്നു. അൽഹംദുലില്ലാഹ് ഇന്ന് ഞങ്ങള് പള്ളിയിൽ ഒരു സ്ഥലത്ത് ജോലിയെടുക്കുകയാണ്. അയാൾക്ക് പറ്റിയ ജോലിയാണ്, ജോലി എന്താണെന്നൊന്നും ഞാനിപ്പോ പറയുന്നില്ല. ഇനി എന്താണ് ജോലി, അയാളാണോ ഞങ്ങൾക്ക് ഇമാമിക്കുന്നതെന്ന് വിചാരിച്ച ഒരു പള്ളിയിലും ഞാൻ ജമാഅത്തിന് പോകാതിരിക്കണ്ട. എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിരിക്കല്ലേ, പടച്ചവനെ പേടിച്ച് പള്ളി പോവാതിരിക്കണം നീ നിൽക്കുന്ന ആളുകളുള്ള കാലല്ലേ. അയാൾ ഇമാമത്തൊന്നും നിൽക്കുന്നില്ല, അയാൾക്ക് പറ്റിയൊരു പണി അയാൾ പള്ളിയിലെടുത്ത് ജീവിക്കുകയാണെന്ന് അയാൾ പറഞ്ഞപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹു അദ്ദേഹത്തിനും പുറത്തു കൊടുക്കട്ടെ, നമുക്കും അല്ലാഹു തആല പുറത്തു തരട്ടെ. കള്ള് എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിലെ സർവനാശത്തിനും കാരണമാണ്, അവന്റെ മനസ്സ് മോശമാകാൻ കാരണമാണ്, സർവ്വ തെറ്റിലേക്കും നയിക്കപ്പെടാൻ കാരണമാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. അത്തരം ഫവാഹിഷത്തിനെ കൈയൊഴിക്കണം, അത്തരം വേണ്ടാത്ത വൃത്തികേടുകളെ കൈയൊഴിച്ച് ജീവിക്കണം. ഇരിക്കട്ടെ പറഞ്ഞത് മറന്നുപോയോ? മഹാനായ റയീസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു രണ്ട് തപ്പയത്തിന് വേണ്ടി അതാ മകനോട് ചോദിക്കുന്നത്, എവിടെയാ ഉമ്മാന്റെ വീട്, എവിടെയാ പെങ്ങളെ വീട്. ഈ ചെറുപ്പക്കാരൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. മഹാനായ റയീസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അങ്ങോട്ടേക്ക് പോയിട്ട് ചോദിക്കാണ്, ആ വീട്ടിന്റെ വാതിലിന് മുട്ടിയിട്ട് ചോദിക്കുന്നു, ഇവിടെ ആരാ ഉള്ളത്. അപ്പൊ ഒരു പ്രായം ചെന്ന ഉമ്മാമ ഇറങ്ങി വന്നു, എന്താണ് നിങ്ങൾ വന്നത്? അപ്പോ മഹാനായ റയീസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ ഞാൻ നിങ്ങളുടെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഈത്തപ്പഴം വാങ്ങുന്ന സമയത്ത് എന്റേതാണെന്ന് കരുതി രണ്ട് ഈത്തപ്പഴം എടുത്ത് ഞാൻ പോയി, ഞാനത് കഴിച്ചുപോയി. അതിന്റെ കാരണത്താൽ എന്റെ അമലുകളൊന്നും മക്ബൂലാകുന്നില്ല എന്നാ എനിക്ക് മനസ്സിലാകുന്നത്, ഒന്ന് പൊരുത്തപ്പെടുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഉമ്മ പറഞ്ഞു, എനിക്ക് പൊരുത്താണ് മോനെ, എനിക്ക് പൊരുത്താണ്. നിങ്ങൾ മാത്രമല്ലല്ലോ അതിന് വേറെ അവകാശി ഉണ്ടോ? ഉണ്ട്, എന്റെ ഒരു മോളും ഉണ്ട്. എന്നാ മകളോടൊന്ന് പൊരുത്തപ്പെടാൻ വേണ്ടി ആവശ്യപ്പെടുമോ? ആ ഉമ്മ മകളോട് സമ്മതം ചോദിച്ചു, പൊരുത്തം ചോദിച്ചു. അതേ മഹാനായ ഇമാം കല്യൂബി റഹിമഹുല്ലാ അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. അങ്ങനെ ഈ പെങ്ങളോട് സമ്മതം ചോദിച്ചപ്പോ പെങ്ങളും പറഞ്ഞു സമ്മതമാണ്. സമ്മതം കിട്ടിയപ്പം വലിയ സന്തോഷത്തോടെ കരഞ്ഞുകൊണ്ട് മടങ്ങി. റയീസു സാഹിദീ ഇബ്രാഹിം പൊരുത്തപ്പെട്ട് കിട്ടിയല്ലോ അൽഹംദുലില്ലാ എന്ന നിലക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിച്ചുപോയി. അവിടെ തന്നെ പോയി വീണ്ടും ഇബാദത്തിലേക്ക് അങ്ങ് കടന്നു. ഇബാദത്തിലേക്ക് കടന്നപ്പോൾ ചെറിയൊരു മയക്കം കിട്ടി. ആ മയക്കത്തിൽ അറിയാൻ കഴിഞ്ഞു രണ്ട് മലക്കുകൾ ഒന്ന് സംസാരിക്കുന്നു. ആ മലക്കുകൾ പറയാണത് ആരാണ് എന്നറിയോ? അത് ഇബ്രാഹിം അദ്ഹമാണ്. അയാൾ അമലി ഇതുവരെ അള്ള മക്കുബൂലാക്കിയിരുന്നില്ല, രണ്ട് ഈത്തപ്പഴായിരുന്നു. കാരണം അയാളത് മക്കയിൽ പോയി പൊരുത്തപ്പെടുത്തപ്പോ അയാളെ ഇബാദത്തിൽ ഇന്നു മുതൽ അള്ള കബൂലാക്കാൻ തുടങ്ങി. ഇതങ്ങ് കേട്ടപ്പോൾ മഹാനായ റയീസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ആയിരുന്ന സ്ഥലത്ത് വെച്ച് കരഞ്ഞുപോയി. കരഞ്ഞു എന്ന് മാത്രല്ല, മഹാനവരുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും പിന്നെ നോമ്പ് തന്നെ, നോമ്പനുഷ്ഠിക്കൽ തന്നെ, പരമാവധി ഭക്ഷണം കുറച്ചുള്ള ജീവിതമാണ്. എന്താ കാരണം? എങ്ങനെയെങ്കിലും ഈ ഭക്ഷണത്തിൽ ഹറാമ് കടന്നു പോകുമോ എന്ന് ചിന്തിച്ച് പരമാവധി നോമ്പിലായി കഴിയണം എന്ന് ചിന്തിച്ചു മഹാനായ റയീസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ഈമാനുള്ള വിശ്വാസികളെ, അങ്ങനെ അള്ളാഹുവിനെ അറിയുന്നൊരു മനുഷ്യൻ എപ്പോഴും ചിന്തിക്കുന്നത് എന്റെ ശരീരത്തിൽ ഒരു ഹറാം ഉണ്ടാകാൻ പാടില്ല എന്നാണ്, എന്റെ ശരീരത്തിൽ ഒരു ഹറാം കടന്നുകൂടാൻ പാടില്ല എന്നാണ്. മറ്റുള്ളവന്റേത് എങ്ങനെയെങ്കിലും ഒന്ന് എന്റെ കൈക്കലാക്കണം,
എങ്ങനെയെങ്കിലും എന്റെ കയ്യിലെത്തണമെന്ന് നാശിക്കുന്ന ചിന്ത അത് നാശം പിടിച്ചവന്റെ ചിന്തയാണ്, ആലോചനയില്ലാത്തവന്റെ ചിന്തയാണ്. അറിയില്ലേ നിങ്ങൾക്ക് മഹാനായ നബിയേ നബിയുല്ലാഹി യൂസുഫ്, മഹാനായ നബിയുല്ലാഹി യൂസുഫ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ കാണാം, പരിശുദ്ധ ഖുർആൻ പറയുന്നു മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തെ കുറിച്ച്. എന്തൊരു നല്ല തഖ്‌വയുള്ള ജീവിതമാണ്, വലിയ ഭരണാധികാരിയായില്ലേ ആ യൂസുഫ് നബി അലൈഹിസ്സലാം. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പരിത്യാഗത്തിലേക്ക് നിങ്ങൾ നോക്കണം. പണ്ഡിതന്മാരെ പറയാണ്, എപ്പോഴുള്ള പരിത്യാഗമാണ്? ദുന്യാവ് തീരെ കിട്ടാത്തതിന്റെ കാരണത്താൽ പരിത്യാഗം കാണിച്ചതല്ല. സുഹൃദ് എന്ന് പറഞ്ഞാൽ തീരെ ദുന്യാവ് ഒന്നും കിട്ടുന്നില്ല, എത്ര അധ്വാനിച്ചിട്ടും പൈസ കിട്ടുന്നില്ല, എത്ര കുറക്കൊഴിഞ്ഞിട്ടും കിട്ടുന്നില്ല, എത്ര അധ്വാനിച്ചിട്ടും കിട്ടുന്നില്ല, എവിടെ പോയിട്ടും കിട്ടുന്നില്ല, ദുബായ് പോയിട്ടും കിട്ടുന്നില്ല, സൗദി പോയിട്ടും കിട്ടുന്നില്ല, നാട്ടിൽ നിന്നും കിട്ടുന്നില്ല, എവിടുന്നും കിട്ടുന്നില്ല. അപ്പൊ ഇയാൾക്ക് തോന്നുകയാണ് ഇനിയിപ്പോ ഒരു നല്ല സാഹിദായി ജീവിക്കല നല്ലത്, അതിനല്ല സുഹൃദ് എന്ന് പറയാ. സുഹൃദ് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ അള്ളാന്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ കഴിയാ, അതിനാ സുഹൃദ് എന്ന് പറയാ. മഹാനായ റയീസ് സാഹിദീൻ ഇബ്രാഹിം എന്നിവനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഉള്ളത് പോലും കൈയൊഴിച്ച് ജീവിച്ചിട്ടാണ് സാഹിദായത്, എല്ലാം കൈയൊഴിച്ചിട്ടാ റയീസ് സാഹിദീനായത്. ഇനി ഉണ്ടായാൽ തന്നെയും അള്ളാന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കുകയും അതിനോട് മനസ്സിൽ താല്പര്യം കൊടുക്കാതെ ജീവിക്കുകയും ചെയ്യാൻ കഴിഞ്ഞാൽ അതിനാ സുഹൃദ് എന്ന് പറയുന്നത്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ സുഹൃദിനെ കുറിച്ച് പറയുകയാണ്, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലം തനീ മിനൻ മിൻ തഅ്‌വീലില്ല فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം പറയാണ്, അല്ലാ റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലം തനി മിൻ തഅ്‌വീലിൽ ഹദീസ്, അല്ലാ എനിക്ക് നീ വലിയ നിയമത്തുകൾ ഒരുപാട് ചൊരിഞ്ഞു തന്നില്ലേ, ആ നിയമത്തിന്റെ കൂട്ടത്തിൽ പെട്ടതല്ലേ എനിക്ക് തന്ന അധികാരം, ഈജിപ്തിന്റെ ഭരണം നീ എനിക്ക് തന്നല്ലോ, അല്ലാ വഅല്ലം തനി മിൻ തഅ്‌വീലിൽ ഹദീസ്, എനിക്ക് നല്ല സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് നീ തന്നല്ലോ, അല്ലാ ഫാത്തിറ സമാവാതി വല്ലറു അന്ത എന്റെ കയ്യിലുള്ള ഭരണാധികാരം കൊണ്ട് ഞാൻ വലിയാളാണ് ഉള്ള ധാരണ എനിക്കില്ല, എന്റെ കയ്യിൽ നീ ഒരുപാട് അറിവ് തന്നതിന്റെ കാരണത്താൽ ഞാൻ വലിയ അറിയുന്നവനാണെന്ന ചിന്ത എനിക്കില്ല, മറിച്ചോ അന്ത വലിയും ഫി ദുന്യാവല്ലാഹറ, നീയാണ് ദുന്യാവിന്റെയും ആഹറത്തിന്റെയും അധിപനായ റബ്ബ്, എല്ലാത്തിന്റെയും ഉടമസ്ഥനായ റബ്ബ്, തവഫനീ മുസ്ലിമാ വഅൽഹഖ്നീ ബിസ്വാലിഹീൻ. എത്ര ദുന്യാവുണ്ടായിട്ടും കാര്യമില്ല, ഞാൻ ജനങ്ങളോട് അത് എന്ത് തന്നെ വ്യാഖ്യാനം പറഞ്ഞിട്ടും കാര്യമില്ല, എത്ര വലിയ വലിയായിട്ടും കാര്യമില്ല, എന്റെ ജീവിതത്തിലെ വിജയത്തിന്റെ നിർണയം നടക്കുന്നത് എന്റെ മരണത്തിന്റെ ദിവസമാണല്ലോ അല്ലാ, അതുകൊണ്ട് തവഫനീ മുസ്ലിമ എന്നെ മുസ്ലിമായി നീ മരിപ്പിക്കണേ അല്ലാ, വഅൽഹഖ്നീ ബിസ്വാലിഹീൻ സ്വാലിഹീങ്ങളെ കൂട്ടത്തിലാക്കി നീ എന്നെ മരിപ്പിക്കണേ അല്ലാ, സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ പെടുത്തി നീ മരിപ്പിക്കണേ അല്ലാ, ഐ മിൻ അബായി ഭരണം കിട്ടാത്ത ചില ഉപ്പാപ്പമാരുണ്ട് നബിമാരെ കൂട്ടത്തിൽ, എന്റെ ഉപ്പാപ്പമാരെ കൂട്ടത്തിൽ ഭരണമൊന്നും അവരെ കയ്യിലുണ്ടായിരുന്നില്ല, പക്ഷെ അവര് വലിയ സ്വാലിഹീങ്ങളാണ്, എനിക്ക് നീ ദുന്യാവുന്നതിന്റെ കാരണത്താൽ അതുപോലെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് തന്നതിന്റെ കാരണത്താൽ അല്ലാ എന്റെ ഈമാനില്ലാതെ മരിക്കുന്നവരെ കൂട്ടത്തിൽ നീ പെടുത്തി കളയരുതേ അല്ലാ. മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം ഈ ദുആ ചെയ്തതിന്റെ കാരണത്താൽ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് ബാപ്പ പിന്നീട് എത്തിച്ചേർന്നു. മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, തവഫനീ മുസ്ലിമം വഅൽഹഖ്നീ ബിസ്വാലിഹീൻ, സ്വാലിഹീങ്ങളെ കൂടെ എന്നെ ചേർക്കണം എന്നല്ലേ പറഞ്ഞത്, ബാപ്പനെ അതേ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുപോയ ബാപ്പനെ തിരിച്ച് ഈജിപ്തിലേക്ക് എത്തിച്ചു കൊടുത്തു, പോരാ എത്തിയെന്ന് മാത്രമല്ല 24 കൊല്ലം ഈജിപ്തിൽ ജീവിച്ചു. ആരേ മഹാനായ നബിയുല്ലാഹി യൂസുഫ് നബി അലൈഹിസ്സലാം
ഇബ്രാഹിമിന്റെ ബാപ്പ മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാമിനോട് പൊന്നിയിച്ചു എന്നാ ചോദിച്ചു എന്ന് മാത്രമല്ല മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാം മകന്റെ കൂടെ 24 കൊല്ലം ജീവിച്ചിട്ട് വഫാത്തിന്റെ സമയമെത്തിയപ്പോൾ വസിയത്താണ് എന്ന മറവ് ചെയ്യുമ്പോൾ ബാപ്പന്റെ പരിസരത്ത് കൊണ്ടുപോയി മറവ് ചെയ്യണം യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ ബാപ്പന്റെ കൂടെ അതേ മറവ് ചെയ്യണം ഇരിക്കട്ടെ ഞാൻ ഇപ്പോ വിശദീകരിക്കുന്നില്ല അങ്ങനെ മഹാനായ നബിയുല്ലാഹി യൂസഫ് അലൈഹി സ്വലാം ബാപ്പനെ ഇവിടെ കൊണ്ടുപോയി മറവ് ചെയ്ത് തിരിച്ചു വന്നു എന്നിട്ടും മഹാനവരുകൾ ജീവിച്ചു സലാഫം വൈശരീന സനാ ബാപ്പ വഫാത്തായതിന് ശേഷം 23 കൊല്ലം മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാം ജീവിച്ചു അങ്ങനെ ജീവിക്കുമ്പോൾ മഹാനവരുകൾ അടുക്കലേക്ക് വലിയ ഭരണം കയ്യിലുണ്ടായിരുന്നു മരണത്തിന്റെ സമയമെത്തിയപ്പോൾ ദുനിയാവ് മുഴുവനുങ്ങിയൊഴിച്ച് മരണത്തിന് വേണ്ടി ഒരുങ്ങുമെന്ന് മരിക്കാൻ മഹാനായ നബിയുള്ളാഹി യൂസഫ് അലൈഹി സ്വലാമിന് സാധിച്ചു ആ യൂസഫ് നബി അലൈഹി സ്വലാമിനെ എവിടെ മറവ് ചെയ്യണം എന്ന വിഷയത്തിൽ അതേ അന്നത്തെ ഈജിപ്തിൽ ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ തർക്കമായി അവസാനം അതേ അവർ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു മഹാനായ കലീമുള്ളാഹി മൂസ നബി അലൈഹി സ്വലാമാണ് യൂസഫ് നബി അലൈഹി സ്വലാമിനെ അവിടുത്തെ ബാപ്പമാരോടൊപ്പം കൊണ്ടുപോയി മറവ് ചെയ്തത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെയും ചരിത്രത്തിൽ കാണാൻ കഴിയും ഇരിക്കട്ടെ ആ നിലക്ക് വലിയ സുഹൃത്തോടെ ജീവിച്ചപ്പോ വലിയ പരിത്യാഗത്തോടെ ജീവിച്ചപ്പോ മഹാനായ നബിയുള്ളാഹി യൂസഫ് അലൈഹി സ്വലാം എത്ര ദുനിയാവ് കിട്ടിയിട്ടും വാൽഹിഖ്നി ബിസ്വാലിഹീൻ എന്ന നീ മഹാന്മാരോടൊപ്പം ചേർക്കണേ എന്ന ചിന്തയും ദ്വായും ഉള്ളതിന്റെ കാരണത്താൽ മഹാനായ മൂസ നബി അലൈഹി സ്വലാമിന്റെ കരങ്ങൾ കൊണ്ട് മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാമിനെ അവിടുത്തെ ബാപ്പമാരുടെ പരിസരത്ത് കൊണ്ടുപോയി മറവ് ചെയ്യപ്പെട്ടു എന്നാ ചരിത്രം പറയുന്നത് പരിത്യാഗത്തിന്റെ ഗുണമാണ് ലോക സിട്ടാവായ റബ്ബിനെ ഭയന്ന് ജീവിച്ചതിന് ഫലമായി കിട്ടിയതാണ് അതിനെന്ത് വേണം എന്റെ റബ്ബാണ് എനിക്ക് തരുന്നവൻ അവനാണ് തടയേണ്ടവൻ അവനാണ് തീർക്കാൻ കഴിയുന്നവൻ ഇതുറച്ച് വിശ്വസിക്കുന്ന ഈമാനുള്ള മനസ്സുണ്ടോ ഒരു മനുഷ്യന്റെതും കട്ടെടുക്കാൻ പാടില്ല മറ്റുള്ളവനെ വഞ്ചിക്കാൻ പാടില്ല മറ്റുള്ളവന്റെ മതിയെ വഞ്ചന നടത്തിയിട്ട് സമ്പാദിക്കാൻ പാടില്ല ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ദുബായിൽ നിന്ന് എന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞത് ഒരു ബിസിനസ്സുകാരനോട് പറഞ്ഞത് വലിയ കടയിൽ നിന്ന് വല്ലാതെ കളവ് നടക്കുന്നു കളവ് നടക്കുന്നതിന്റെ കാരണത്താൽ ഞാൻ ഇവിടെ ക്യാമറ വെച്ചു ക്യാമറ വെച്ചിട്ടും എനിക്ക് കളവ് തടയാൻ ില്ല ക്യാമറ വെല്ലുന്ന കള്ളന്മാരുള്ള കാലമാണ് ഓ എന്റെ വാലുകൾക്കൊന്ന് ഉപ്പമാരി അന്യന്റെ സമ്പത്ത് കട്ടെടുത്തിട്ട് കഴിക്കുന്ന ഭക്ഷണം അത് നരകത്തിലേക്കുള്ള മാംസമാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലാഹനെ അറിയണം എന്ന് ചിന്തിക്കുന്നൊരു മനുഷ്യന് റബ്ബിന്റെ പൊരുത്തം ലഭിക്കണം എന്ന് ചിന്തിക്കുന്നൊരു മനുഷ്യന് റബ്ബിന്റെ പൊരുത്തത്തിലായി ജീവിതത്തെ കഴിച്ചുകൂട്ടണം എന്ന് ചിന്തിക്കുന്നൊരു മനുഷ്യന് അങ്ങനെ ഹറാം ഭക്ഷിച്ച് ജീവിക്കാൻ അവന്റെ ജീവിതത്തിൽ സാധിക്കൂല മഹാനായ മാലിക് ബിൻ ദീനാർ വലിയുന്നു എന്ന് തന്നെ ഇത് പറഞ്ഞിട്ട് പാടിക്കൊടുത്തൊരു പദ്യം കാണാം മഹാനായ മാലിക് ബിൻ ദീനാർ വലിയുന്നു എന്ന് പറയുന്നു ഒരു മനുഷ്യൻ ദുനിയാവിനെ അത് ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ ലോക സിട്ടാവായ റബ്ബിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ റബ്ബിന്റെ പൊരുത്തം എന്താണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ റബ്ബിന്റെ അടുക്കലുള്ള ജീവിതത്തിന്റെ മഹത്വത്തെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ പിന്നെ ഹറാമ് സംഭവിക്കൂല തെറ്റുകൾ സംഭവിക്കൂല പിഴവുകൾ സംഭവിക്കൂല ആ നിലക്കുള്ള ജീവിതമാണ് റബ്ബിനറിഞ്ഞ് ജീവിക്കുന്ന മഹാന്മാർക്ക് ലഭിക്കുന്നത് ഇന്ന ഇർഫാനദിൽ ജലാലിൽ ഈസുൽ വലിയാഉ ബഹജതു വസ്റൂറു ലോക സിട്ടാവായ റബ്ബിനെ അറിയുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ പ്രതാപമായി ഒന്നും ഇവിടെ പറയാനില്ല ആ റബ്ബിനെ അറിഞ്ഞ് ജീവിക്കാൻ കഴിയുന്ന ഒരടിമയുണ്ട് ആ അടിമയെ പോലെ മാറ്റം ലഭിക്കുന്ന മറ്റൊരാളില്ല വലിയ ലോക സിട്ടാവായ റബ്ബിനൊരു മനുഷ്യൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവന് ലഭിക്കുന്ന സന്തോഷം പോലെ മറ്റൊരാൾക്കൊരു സന്തോഷം ഇല്ല മറ്റൊരാൾക്കൊരു സമാധാനം ഇല്ല മറ്റൊരാൾക്ക് സന്തോഷം പറയാനില്ല ലോക സിട്ടാവായ റബ്ബിന്റെ മാരിഫത്തി എന്ന് പറയുന്നത് അത് ജീവിതത്തിൽ മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ വെളിച്ചമാണ് ആ വെളിച്ചം ഏറ്റവും ലഭിച്ച മഹാന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം അല്ലാഹുവിനെ അറിയാൻ കഴിയുന്നുണ്ടോ അതിനനുസരിച്ച് അവന്റെ മനസ്സിൽ അല്ലാഹുവിനെ നൂറിട്ട് കൊടുക്കും. ആ നൂറ് കിട്ടിയ നേതാവാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ഈമാനുള്ള വിശ്വാസികളെ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഹംസീയുടെ ശർഹിൽ പറഞ്ഞത് കാണാം. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു. ആ റാസി ഇമാം അടക്കമുള്ള സർവ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞത്? എല്ലാ മഹത്വങ്ങളെക്കാളും എല്ലാ അമ്പിയാക്കൾക്കും ലഭിച്ച മഹത്വങ്ങളെക്കാളും ഏറ്റവും വലിയ മഹത്വം ലഭിച്ച ആളാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തുള്ള ആളാണ്, മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തുള്ള ആളാണ്. മലക്കുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്തവരാണ്, അവരെക്കാളൊക്കെ മഹത്വമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അങ്ങനെയാണ്, ഒരു തെറ്റും ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല, ഒരു തെറ്റും ആലോചിച്ചിട്ടില്ല, ഒരു തെറ്റും പറഞ്ഞിട്ടില്ല, ഒരു തെറ്റും ചിന്തിച്ചിട്ടില്ല. എല്ലാ നിലക്കും റബ്ബിന്റെ പ്രത്യേകമായ സംരക്ഷണം ലഭിച്ച നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്ന് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം മാറ്റിയിട്ട് ശുദ്ധീകരിച്ചു എന്നല്ലേ ഹദീസിൽ പറയുന്നത്. ഇരിക്കട്ടെ, ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞു പറഞ്ഞു അവസാനം പറഞ്ഞു, മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹി സലാമിന് കയ്യിന്റെ ഇടയിലൂടെ വെളിച്ചം കൊടുത്തു, കയ്യിന്റെ ഇടയിൽ പ്രകാശം കൊടുത്തു. എന്നാ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കയ്യിന്റെ ഇടയിൽ നിന്ന് വെള്ളം കൊടുത്തു. അങ്ങനെ തുടങ്ങി. എത്ര മഹത്വമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംങ്ങൾക്ക് പറയാനുള്ളത്. നൂറുകണക്കിന് മഹത്വം ഇങ്ങനെ ഓരോ അമ്പിയാക്കളെ മഹത്വവും എണ്ണി പറഞ്ഞിട്ട് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഓരോന്നിനും ഓരോന്നിനും പകരം അതിനേക്കാൾ വലിയ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് കൊടുത്ത ചരിത്രങ്ങൾ ഇങ്ങനെ എടുത്തു പറയുകയാണ്. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കാൻ കഴിയുന്നില്ല, അതേ ഇപ്പോൾ ആഗ്രഹിക്കുന്നുമില്ല. എന്താ കാരണം? അല്ലാഹുവിനെ അറിഞ്ഞു എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും വലിയ മഹത്വം സമയച്ചിരിക്കും കൊണ്ട് ഞാൻ കടക്കുന്നില്ല. ആ അറിവിന്റെ മഹത്വം എത്ര അധികരിക്കുന്നുണ്ട്, അതിനനുസരിച്ച് അവന് പ്രതാപമായി പോയി. ലോകസിട്ടാവായ റബ്ബിന്റെ മാരിഫത്ത് ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവൻ ഏറ്റവും വലിയ പ്രതാപമായി പോയി, ഏറ്റവും വലിയ ഇജ്ജത്തായത് മാറിപ്പോയി. അള്ളാഹുവിന്റെ മാരിഫത്ത് ലഭിച്ച മഹാന്മാർക്കാണ് സർവ കൺഗ്രാജുലേഷനും സർവ അഭിവാദ്യങ്ങളും. അള്ളാഹുവിനെ അറിഞ്ഞ് ജീവിക്കാൻ കഴിഞ്ഞവർക്കാണ്, കാരണം അവരുടെ ജീവിതമാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം. ഒരടിമ ഉടമനറിയാൻ കഴിയുക എന്നതാണ് ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന സന്തോഷം ഒരു മനുഷ്യന്റെ ജീവിതത്തിലും കിട്ടാനില്ല. അതിനെന്താ മുസ്ലിമേ വേണ്ടത്? ലോക സിട്ടാവായ റബ്ബിനെ കുറിച്ച് അറിയാൻ കഴിയണം, ആ റബ്ബിനെ അറിഞ്ഞ് ജീവിക്കാൻ കഴിയണം. അതിന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു അതിനേറ്റവും അനിവാര്യമായ ഘടകമാണ് റബ്ബിനെ അറിഞ്ഞ ആളുകൾക്ക് ലഭിക്കാൻ ഏറ്റവും വലിയ മഹത്വം ഉണ്ടാകാൻ ഏറ്റവും വലിയ അനിവാര്യമായ ഘടകമാണ് അൽ ഹറാം. ഹറാമില്ലെന്ന് സൂക്ഷിച്ചുള്ള ജീവിതം, ഹലാല് മാത്രം എടുത്തുള്ള ജീവിതം, ഹറാം ഭക്ഷിക്കാതെയുള്ള ജീവിതമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. റബ്ബ് നമുക്കും തൗഫീഖ് ചെയ്യട്ടെ. ഹറാം കൈയൊഴിച്ചുള്ള ജീവിതം വേണോ? അങ്ങനെ ജീവിക്കുന്ന മഹാന്മാരാണോ? അവർക്ക് വലിയ മഹത്വം റബ്ബ് കൊടുത്തുപോയി. അങ്ങനെ ജീവിക്കുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ മൂന്ന് കൂട്ടം ആളുകളുണ്ട്. അത് ചുരുക്കി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തുന്നു. ഇടയ്ക്ക് ഞാൻ പറയാം, നിങ്ങൾക്കൊക്കെ കുറ്റിയാടി സിറാജുൽ ഹദയുടെ കലണ്ടർ എല്ലാവരെയും കയ്യിൽ വരും. നിങ്ങളാരും അങ്ങോട്ട് പോകണ്ട, വരുന്ന സമയത്ത് എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങണം. ഒരു കലണ്ടറിന് 20 റുപ്യയാണ് വില, എല്ലാവരും വാങ്ങണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ.
ആമീൻ പറയാ. അഞ്ച് പൈസ വേണ്ട, കലണ്ടറിന് 20 രൂപയെ വേണ്ടു, ഒരു ചായ കുടിക്കുന്ന പൈസ അല്ലേ വേണ്ടു, ഇത്ര അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങണം. അള്ളാഹുത്തലൂഫിക്കട്ടെ. കലണ്ടർ വാങ്ങിയിട്ട് മക്കൾക്ക് പൊതിയിടാൻ കൊടുക്കല്ല വേണ്ടത്, മറിച്ച് കലണ്ടർ വാങ്ങിയിട്ട് വീട്ടിന്റെ കോലായിൽ കൊണ്ടുപോയി തൂക്കണം. അവിടെ ഞങ്ങളെ മർക്കസിന്റെ കലണ്ടർ ഉണ്ട്, അതിന്റെ അടുത്ത് വെക്കണ്ട, വേറെ ഭാഗത്ത് വെച്ചാൽ മതി. കലണ്ടർ ആദ്യം വെക്കുമ്പോൾ മർക്കസിന്റെ എണ്ണ വെക്കണം. അതാണ് നമ്മളെ എല്ലാ സ്ഥാപനങ്ങളുടെയും അടിസ്ഥാനം, മർക്കസാണ്. അത് മാറ്റി വെക്കാൻ പാടില്ല, വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചാൽ മതി. എല്ലാ സ്ഥാപനത്തിന്റെ കലണ്ടറും അങ്ങനെ വെക്കണം. അള്ളാഹുത്താല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇടയ്ക്ക് ഞാൻ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം ഞാൻ എന്റെ വിഷയത്തിലേക്ക് എന്നെ മടങ്ങി വരുന്നു. നിങ്ങൾ 20, 20,000, 2 ലക്ഷമോ, 2 കോടിയോ എത്ര കൊടുത്താലും സിറാജുലൊക്കെ ആവശ്യമാണ്. സിറാജുലോദ് അത് വാങ്ങും. അത്രയും വലിയ ഭാരമുള്ള വലിയ സ്ഥാപനമാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ടതില്ല. അതുകൊണ്ട് എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം കലണ്ടർ കൊണ്ട് വരുമ്പോൾ കൊടുക്കണം. അള്ളാഹു തആല നമുക്കൊക്കെ ഖൈറിയാനുള്ള തൗഫീഖ് തരട്ടെ. ഞാൻ പ്രസംഗം നിർത്തുകയാണ്. ഈമാനുള്ള വിശ്വാസികളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 3 തരം ജീവിക്കുന്ന ആളുകളെ കുറിച്ചാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. 3 രൂപത്തിലാണ് അവരെ ജീവിതം. അതിലൊന്നെന്താണ്? അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ആളുകളുള്ള അതേ ആളുകൾക്ക് 3 തരത്തിലുള്ള അതേ ജീവിതം ജീവിക്കുന്ന ആളുകളുണ്ട്. അതിലൊന്ന് അള്ളാഹുവിനെ വല്ലാതെ പേടിച്ച് ജീവിക്കുന്നവരാണ്. എന്ത് പ്രവർത്തനം ചെയ്യുമ്പോഴും എന്റെ റബ്ബിന്റെ അടുക്കൽ എനിക്ക് തൃപ്തി വേണം, അല്ല അള്ളാ എന്റെ റബ്ബിന്റെ പൊരുത്തം കിട്ടണം, അല്ല അള്ളാ അവന്റെ അടുക്കൽ ഞാനൊന്ന് മക്ബൂലായി കിട്ടണം, അല്ല അള്ളാ ആ റബ്ബിന്റെ തൃപ്തിയില്ലാതെ ഞാൻ എന്റെ ജീവിതത്തെ നയിച്ചു കൊണ്ടുപോയാൽ എന്റെ കാര്യം വലിയ ബേജാറാണല്ലോ. ഈ നിലയ്ക്ക് ജീവിക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ജീവിക്കുന്ന ആളുകളോട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, നിനക്ക് സ്വർഗത്തിലേക്ക് കടക്കാം, നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി എന്ന് ആഖിറത്തിലെത്തുമ്പം വിളിച്ചു പറയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. അതിനെന്ത് വേണം? നല്ല ഭയം വേണം. ആരെ? ലോക സിട്ടാവായ അള്ളാഹുവിൽ നല്ല ഭയം, ആ റബ്ബിനെ പേടിച്ച് ജീവിക്കുന്ന ജീവിതം വേണം. നിങ്ങൾ കണ്ടില്ലേ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാൻ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചത്. പിന്നെ അതിൽ എന്തെങ്കിലും സംശയിക്കാനുണ്ടോ? ഒരു സംശയവുമില്ല. പക്ഷേ ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം എത്ര വലിയ ഭയമുള്ള ജീവിതമാണ്! ആരെ ഭയന്നുള്ള ജീവിതം? ലോക സിട്ടാവായ റബ്ബിനെ ഭയന്നുള്ള ജീവിതം. റബ്ബിന്റെ പൊരുത്തം കിട്ടുന്നൊരു ജീവിതമായി എന്റെ ജീവിതം മാറിയില്ലെങ്കിൽ എന്റെ ജീവിതം കൊണ്ടെന്ത് ബലം? അതേ ഫലമാണ് അല്ലാഹ്. ഇത് ചിന്തിച്ച് ജീവിച്ചു മഹാനായ സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഒരു ഭയത്തിന്റെ കാരണത്താൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുർആൻ കേട്ടാൽ കരയലാണ്. എത്രത്തോളം കരഞ്ഞു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് രോഗം ബാധിക്കുന്നത് വരെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരച്ചിൽ തന്നെ. ആ നിലക്ക് ഭയപ്പെട്ട് ജീവിച്ചു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സ്വർഗത്തിലെത്തുമെന്നുറപ്പാണ്. സ്വർഗത്തിൽ സംശയമുണ്ടായിട്ടല്ല, അങ്ങനെ സംശയിച്ചിട്ടുണ്ടെങ്കിൽ ഈമാൻ തന്നെ പൂർണ്ണമല്ല. കാരണം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചതാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. തങ്ങളല്ലേ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചത്, പിന്നെന്ത് സംശയിക്കാനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ച സ്വതേ സ്വർഗത്തെ കുറിച്ച് സംശയമുണ്ടായിട്ടല്ല. എന്ത് സംശയമില്ലാഞ്ഞിട്ടും അല്ല, മറിച്ചോ സംശയമില്ല, ഉറച്ച തീരുമാനമാണ് സ്വർഗത്തിലെത്തും. പക്ഷേ എന്റെ റബ്ബിനെ ഭയക്കൽ എന്റെ കടപ്പാടാണ്. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം മാബൈനൽ ഖൗഫി വറജാ, അല്ലാഹുവിൽ ഭയപ്പെട്ടുള്ള ജീവിതമാണ്, റബ്ബിനെ പേടിച്ചുള്ള ജീവിതമാണ്. അതോടൊപ്പം തന്നെ എന്റെ റബ്ബ് കൈയൊഴിക്കില്ല എന്ന വലിയ പ്രതീക്ഷയിലുള്ള ജീവിതവുമാണ്. അവൻ ഒരിക്കലും എന്റെ റബ്ബ് പ്രതീക്ഷിക്കുന്നതോടൊപ്പം എന്നെ ശിക്ഷിക്കില്ല എന്നൊരു ചിന്ത അവന്റെ മനസ്സിൽ കടന്നു വരൂല. തെറ്റ് സംഭവിച്ചാൽ എന്റെ റബ്ബ് എന്നെ ശിക്ഷിക്കുമെന്ന ഭയം അവരെ വെറുതെ ആക്കൂല. അതുകൊണ്ട് തന്നെ
മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, അല്ലാഹുവിനെ ഭയക്കുന്ന ആളുകൾ ആ മഹാന്മാരുടെ ജീവിതം നോക്കിയാൽ അവർ മൂന്നിനത്തിലുള്ള ആളുകളുണ്ട്. അതിലൊന്ന് വല്ലാതെ റബ്ബിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അവരോട് ആഖിറത്തിലെത്തിയാൽ പറയപ്പെടും, നിങ്ങൾ നരകത്തിൽ നിന്ന് അൽഹംദുലില്ലാ രക്ഷപ്പെട്ടു പോയി എന്ന് പറയും. എന്നാ മറ്റൊരു കൂട്ടം ആളുകളുണ്ട്, അവരെ പേരെന്താണ്? അവരെ പേര് ഹയവാനി. അവരെ പ്രത്യേകത എന്താണ്? അവർ അള്ളാഹുവിന്റെ പാരത്രിക ലോകത്ത് എത്തിച്ചേരുമ്പോ അവരോട് പറയും, സ്വർഗത്തിൽ നിങ്ങൾ കടത്തിപ്പോയി, നിങ്ങൾ സ്വർഗത്തിലേക്ക് എത്തിപ്പോയി, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശികളായി പോയി. എന്താ കാരണം? അവരേത് സമയവും സ്വർഗം പ്രതീക്ഷിച്ചുള്ള ജീവിതമാണ്. സ്വർഗത്തിന് വേണ്ടിയാണ് അവരെന്ത് പ്രവർത്തനവും ചെയ്യുന്നത്. അവരവിടെ എത്തിക്കഴിഞ്ഞാൽ അവരോട് പറയപ്പെട്ടു പോയി, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശികളായി മാറിപ്പോയി കേട്ടോ, നിങ്ങൾക്ക് സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെട്ടു പോയി. എന്നാ മൂന്നാമത്തൊരു കൂട്ടം ആളുകളുണ്ട്. എന്താണ് അവരെ പ്രത്യേകത? ആ മഹാന്മാരെ പ്രത്യേകത അവർ സ്വർഗത്തിലേക്ക് ചെല്ലുന്നു എന്നതല്ല, അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു എന്നതല്ല. അവർക്ക് ലോക സിട്ടാവായ റബ്ബിന്റെ ലുത്ഫ് വേണം, എന്റെ റബ്ബിനെ കാണണം എന്ന നിയത്തോടുകൂടെയുള്ള ജീവിതമാണ്, റബ്ബിന്റെ ഹൃദയ ലിഖായ് കിട്ടണം എന്ന് ചിന്തിച്ചുള്ള ജീവിതമാണ്. ഈ നിലക്ക് ജീവിക്കുന്ന മനുഷ്യനാണോ അവന് കിട്ടുന്ന ബഹുമാനം ചെറുതല്ല. അല്ലാഹുവിന്റെ ലിഖാ ഇത് പ്രതീക്ഷിച്ച് ജീവിക്കുന്ന മഹാൻ അവനാരോ അവരാണ് യഥാർത്ഥത്തിൽ വിജയം, ശരിയായ വിജയം കൈവരിച്ചവർ. കാരണം അവർ സ്വർഗം പ്രതീക്ഷിച്ച് ഇബാദത്ത് ചെയ്തിട്ടില്ല. അവർ ദുന്യാവിൽ എന്തെങ്കിലും മഹത്വം കിട്ടാൻ വേണ്ടി ഇബാദത്ത് ചെയ്തിട്ടില്ല. ദുന്യാവിൽ എന്തെങ്കിലും മഹത്വം കിട്ടാൻ വേണ്ടി അവരൊരു കർമ്മവും ചെയ്തിട്ടില്ല. ചെയ്തത് മുഴുവനും ലോക റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനും പരാജയപ്പെട്ടു പോകില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹി സലാം? ഈസാ നബി അലൈഹിസ്സലാം ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോ കബറും പുറത്ത് ഇരുന്നിട്ട് ഒരാൾ ഇങ്ങനെ വല്ലാതെ കരയുന്നു, വല്ലാതെ കരയുന്നത് കണ്ടപ്പോ മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം അയാൾ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, മോനെ നിനക്കെന്താ പറ്റിപ്പോയത്? അപ്പൊ ഇയാളെ മറുപടി, എന്റെ ഭാര്യ മരിച്ചുപോയി, എന്റെ ഭാര്യ മരണപ്പെട്ടുപോയി. അത്ര ഭംഗിയുള്ളൊരു പെണ്ണിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അവളോടുള്ള സ്നേഹത്തിന്റെ കാരണത്താൽ ഞാൻ വലിയ ടെൻഷനിലാണ് നബിയേ. മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയല്ലേ യുഹയ്യി വയുമീത്ത്, മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവ് മുഅ്ജിസത്ത് മുഖേന മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാമിന് കഴിഞ്ഞിരുന്നു. മഹാനവറുകൾക്ക് അതേ വെള്ളപ്പാണ്ട് രോഗം മാറ്റാൻ കഴിയുമായിരുന്നു. വെള്ളപ്പാണ്ട് രോഗവും അതുപോലെ കഷണ്ടിയൊക്കെ മാറ്റാനുള്ള അതേ വലിയ മുഅ്ജിസത്തുള്ള ആളായിരുന്നു മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം. ഒരാ മരിച്ചവരെ ജീവിപ്പിക്കുന്ന വലിയ മുഅ്ജിസത്ത് കൊണ്ട് ആദരിക്കപ്പെട്ട മഹാനാണ് മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം. ആ ഈസാ നബി അലൈഹിസ്സലാമിനോടാ പറയുന്നത്, നബിയെ എന്റെ ഭാര്യ മരിച്ചുപോയി, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മരിച്ചത് മുതൽ കബറിന്റെ അടുക്കൽ ഇരുന്ന് ഇങ്ങനെ കരയാണ്, എന്റെ ടെൻഷൻ മാറിക്കിട്ടുന്നില്ല. ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, അത് നിനക്കിപ്പോ എന്താ വേണ്ടത്? അവളെ കാണലാണോ? അവളെ തിരിച്ചിട്ടലാണോ എനിക്ക് വേണ്ടത്? അതെ, എനിക്ക് അവളെ തിരിച്ചിട്ടെങ്കിൽ പിന്നെ എന്ത് പറയാനാ നബിയെ, എന്ത് പറയാനാ? അതിലും വലിയ സന്തോഷം എനിക്ക് എന്താണ്? ദുന്യാവ് എന്ന് പറഞ്ഞാൽ ഒന്നും പരിധി വിട്ടു പോകരുത്, പരിധി വെച്ചിട്ടേ സ്നേഹിക്കാൻ പാടുള്ളൂ, പരിധി വിട്ടുപോയാൽ അപകടമാണ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനോട് പറയുന്നത്, എനിക്ക് അതിനേക്കാൾ വലുതൊന്നും പറയാനില്ല. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഖബറിലേക്ക് കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇതിനില്ല. ഖബറിലേക്ക് ചൂണ്ടിയിട്ട് കുമ്പി ഇതിനില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കതാ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് വരുന്നു. അതാരാ? ഖബറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാരാ? വല്ലാതെ കറുത്ത നിറമുള്ളൊരു മനുഷ്യൻ. ഇതുവരെ ഇയാളെ ഇയാള് കണ്ടിട്ടില്ല. അപ്പൊ തന്നെ ഇയാള് പറയുന്നു, എന്റെ ഭാര്യ ഇതല്ല, ഇന്ന് ലോകത്ത് തന്നെ അത്ര ഭംഗിയുള്ളൊരു പെണ്ണ് വേറെ അല്ല പടച്ചിട്ടുണ്ടാകൂല നബീ. മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം പറഞ്ഞു, എന്നാ നീ ഖബറിലേക്ക് തന്നെ പോയിക്കോന്ന്.
അയാൾ ആ അനുസരണത്തോടു കൂടെ ഖബറിലേക്ക് തന്നെ പോയി. മുഅ്ജിസത്താണ്, മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ മുഅ്ജിസത്താണ്. അതെങ്ങനെ അങ്ങനെ ഉണ്ടാകുമെന്ന് ചിലപ്പോ ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ടാകും. അള്ളാഹു തആല കൈ കൊടുത്താൽ ഒരാൾക്ക് ജീവിപ്പിക്കാനും മരിപ്പിക്കാനും ഒക്കെ കൂടെ കഴിയൂലേ? ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അതെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന ചരിത്രം ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞതല്ലേ അവിടുത്തെ മുഅ്ജിസത്തും. ഇരിക്കട്ടെ, ഈ മനുഷ്യൻ ഖബറിലേക്ക് തിരിച്ചുപോയി. അപ്പൊ മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, ഏതാണ് എന്റെ ഭാര്യന്റെ ഖബർ? അപ്പൊ അയാൾ കാണിച്ചു കൊടുത്തു. ആ ഖബറിന്റെ അടുക്കലേക്ക് പോയി മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഏനേൽക്കടി പെണ്ണേ, ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വരൂ. പറയേണ്ട താമസം, ഇയാളെ ഭാര്യ ഖബറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു പോയി. പുറത്തേക്ക് വന്ന ഈ പെണ്ണ് പറയുന്നു, അൽഹംദുലില്ലാ, എന്റെ ഭർത്താവിനെ കിട്ടിപ്പോയി. ഇയാളെ സന്തോഷം പിന്നെ പറയേണ്ടതില്ലല്ലോ. ഭാര്യ മരിച്ച സങ്കടം കൊണ്ട് ഖബറിന്റെ പുറത്തു നിന്ന് പോകാതെ മരിച്ച അന്ന് മുതൽ ഇരുന്ന് കരയുന്ന കരച്ചില് മഹാനായ ഈസാ നബി അലൈഹിസലാം ഭാര്യനെ തിരിച്ചു കിട്ടിപ്പോയി. പിന്നതിന്റെ സന്തോഷം ഞാൻ വയല് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഭാര്യനെ തിരിച്ചു കിട്ടിയപ്പോഴുള്ള സന്തോഷം എത്രയായിരിക്കും? അത് ഞാനിപ്പം വയല് പറഞ്ഞു തരണ്ടില്ലല്ലോ. അപ്പൊ ഇയാള് പറഞ്ഞു ഭാര്യനോട്, നമ്മള് പോവാ. ഈസാ നബി അലൈഹിസലാം പറഞ്ഞു, നിങ്ങൾ പോയി ജീവിച്ചോളി, നല്ല നിലക്ക് ജീവിച്ചു വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും പോയി. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇന്ന കൈത കുന്ന വല്ലാത്ത കുതന്ത്ര ആളുകളാണ് സ്ത്രീകൾ എന്ന് പരിശുദ്ധ ഖുർആൻ. എന്റെ വയൽ കേൾക്കുന്ന ഉമ്മമാരെ, ഇത് കേട്ടിട്ട് ഇനി എന്നെ കല്ലെടുത്തെറിയാൻ വരണ്ട, അത് ഖുർആൻ പറഞ്ഞതാണ്. അത് പറഞ്ഞതുകൊണ്ട് സ്ത്രീകളൊക്കെ മോശക്കാരാണ് എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥവും ഇല്ല. നല്ല മുത്തഖീങ്ങളായ സ്വാലിഹത്തായ പെണ്ണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടുത്തെ പേരെന്താ? ആവിലോറാണ്, നെല്ലിക്കുന്ന്, നെല്ലിക്കുന്ന്, ഉള്ളിക്കുന്ന്, ഉരുളിക്കുന്ന്. ആ ഇവിടെ ഉള്ള ഉമ്മമാരൊക്കെ അങ്ങനെ മറത്തു സാലിഹാത്തായ പെണ്ണായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അള്ളാഹു തആല അങ്ങനെ തന്നെ ആക്കി തരട്ടെ. ആ പുരുഷന്മാർക്ക് നല്ല ആവേശം ഉണ്ട് ആമീൻ പറയാൻ. അള്ളാഹു തആല അങ്ങനെ തന്നെ ആക്കി തരട്ടെ. മഹാനായ ഈസാ നബി അലൈഹി സ്വലാം ഈ പെണ്ണ് എഴുന്നേറ്റ് വന്നപ്പോ ഭർത്താവിന്റെ കൂടെ പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ പോയി. പക്ഷേ അത് മറത്തും സാലിഹയായിരുന്നില്ല. മരിച്ചത് നല്ല ഈമാനോടെ മരിച്ച പെണ്ണാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഭർത്താവിന്റെ കൂടെ ഇങ്ങനെ പോകുമ്പോഴാ ആ ഭർത്താവ് പറയുന്നു, എനിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്, എനിക്കൊരു സ്ഥലത്ത് കിട കുറെ അല്പം വിശ്രമിക്കണം, എനിക്കെവിടെയെങ്കിലും അല്പം വിശ്രമിക്കണം, അവസരം വേണം. ഭർത്താവ് ചോദിച്ചതേ, ഭർത്താവ് ചോദിച്ചപ്പോ ഭാര്യ പറഞ്ഞു, ഇതുവരെ ഖബറിന്റെ പുറത്തിരുന്ന് ഇങ്ങനെ കരഞ്ഞതല്ലേ, ഞാൻ നിങ്ങൾക്ക് കാവലിരുന്നോളാം. നല്ല സ്ത്രീകൾ അങ്ങനെയാ, ഭർത്താവിന് കാവലിരിക്കും, ഭർത്താവിന് വേണ്ടി എത്രയും കാത്തിരിക്കും. ഭർത്താവ് വിദേശത്താണെങ്കിലും ഒരന്യ പുരുഷനെയും ഫോണിൽ വിളിക്കൂല, ഒരന്യ പുരുഷനോടും ചാറ്റ് ചെയ്യാൻ നിൽക്കൂല, ഒരന്യ പുരുഷനെയും ബന്ധപ്പെടാൻ നിൽക്കൂല. കാരണം ഭർത്താവിന്റെ സ്നേഹത്തിന് നൽകുന്ന അമാനത്തായി അവളെ സ്നേഹം കാത്തു സൂക്ഷിക്കാൻ അവർ റെഡിയാണ്. ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയാണ്, നമ്മളെ ലോകം എത്ര അധപ്പതിച്ചു പോയ ലോകമാണ്, നമ്മുടെ ലോകം എന്തൊരു ലോകമാണ്. ഫോണിൽ വാട്സപ്പിലും ഉസ്താദുമാരുടെയും മുസ്ലിയാക്കന്മാരുടെയും ഫോണിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാണ് എന്നെ സ്ത്രീകൾ. എന്തിന്? സംസാരിക്കാനുള്ള കൊതി കൊണ്ട്. സംസാരിക്കാനുള്ള കൊതി കൊണ്ട് മെസ്സേജ് ചെയ്യാണ് എന്ന് മാത്രല്ല, അസ്തഗ്ഫിറുല്ലാഹല്ലമീ പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. ഫോണിൽ വിളിച്ചിട്ട് വീഡിയോ കോള് ചെയ്താ കാണാമായിരുന്നു എന്ന് പറയുന്നതിന് മടിയില്ലാത്തവരായി മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ അതപ്പതിച്ചു പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം എത്രയാണ്. പ്രസംഗിക്കാൻ പോകുന്ന ഉസ്താദുമാരെ വിളിക്കുന്നതിന് മടിയില്ല, വയത് പറയുന്ന ഉസ്താദുമാരെ വിളിക്കാൻ മടിയില്ല, അല്ലാത്ത അതേ പണ്ഡിതന്മാരെ വിളിക്കാൻ മടിയില്ല. പിന്നെ സാധാരണക്കാരോട് ഇവരെങ്ങനെ പെരുമാറുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ലാ നല്ല ബുദ്ധി കൊടുക്കട്ടെ. പെൺകുട്ടികൾക്ക് സർവ മൊബൈൽ ഫോണിൽ സർവ സംവിധാനങ്ങളും ചെയ്തു കൊടുത്തിട്ടു, മക്കൾക്ക് എല്ലാ തോന്നിവാസത്തിനും അവസരം ചെയ്തു കൊടുത്തിട്ടു, മക്കൾ പേച്ചുപോയാ എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരി, എന്റെ വയത് കേൾക്കുന്ന ഉപ്പമാരി, പിന്നെ വിരൽ കടിച്ചിട്ട് കാര്യമുണ്ടാകൂല.
പിന്നെ വിരൽ കടിച്ചിട്ട് കാര്യമുണ്ടാകൂല. നല്ല ബോധമുള്ളവരാകണം. എന്നോട് ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇൻസ്റ്റാഗ്രാമിലും മറ്റും ചാറ്റ് ചെയ്യാൻ വേണ്ടി എത്ര ആളുകളാണ്, അതേ അവർക്ക് മെസ്സേജ് കൊണ്ടിരിക്കുന്ന അരീ പെൺകുട്ടികളും നമ്മളെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളും അന്യ പുരുഷന്മാരായ ആളുകൾക്ക് മെസ്സേജ് ചെയ്യണം, അന്യ പുരുഷന്മാരായ ആളുകളുമായിട്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒരു മടിയുമില്ലാത്ത ഉളുപ്പില്ലാത്തവരായി നമ്മുടെ സമുദായത്തിലെ പെൺകുട്ടികളും അതപ്പതിച്ചു പോയി. നിങ്ങളെ ഭാഗത്തൊന്നും അത്തരം പെൺകുട്ടികൾ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹു നമ്മുടെ സർവ പെൺകുട്ടികളെയും സർവ ചെറുപ്പക്കാരെയും നന്നാക്കി തരട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു മടിയില്ലാതെ ഫോണിൽ വിളിക്കുന്നതിനോ സംസാരിക്കുന്നതിനോ ചാറ്റ് ചെയ്യുന്നതിനോ ഒരു മടിയില്ല എന്ന് മാത്രമല്ല, ലജ്ജപൂർണമായി ഊരിപ്പോയി. എന്താ കാരണം? അതിലും വലുതൊക്കെ കോളേജുകളിൽ നിന്ന് കണ്ട് നടപ്പായി പോയപ്പോ പിന്നെ അതൊരു പ്രശ്നം തന്നെ ആയി തോന്നുന്നില്ല. കാരണം കോളേജിൽ പോയാൽ നിങ്ങൾ കാണുന്നില്ലേ, കോളേജിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഇറങ്ങി വരുന്ന കണ്ടാ തോന്നും എല്ലാവരും ആങ്ങളെയും പെങ്ങളുമാണ്, അല്ലേ? ആരും ആരാൻ മാറില്ല. അതൊരു പ്രത്യേക കുടുംബത്തിന്റെ ഒരു കോളേജാ. ഒരു ഉപ്പാന്റെ മക്കളും ഉമ്മാന്റെ മക്കളും മാത്രം പഠിക്കുന്ന കോളേജാണ് എന്ന് തോന്നും. കാരണം എല്ലാവരും ഒന്നിച്ച് കയ്യും പിടിച്ച് ഇറങ്ങി വരികയാണ്. ഇന്നൊരു ദിവസം ഒരു പെൺകുട്ടി, നാളെ വേറൊരു ദിവസം വേറെ പെൺകുട്ടി, പിറ്റേ ദിവസം വേറൊരു പെൺകുട്ടി, എല്ലാം പങ്ങന്മാരാ. ഇന്ത്യ രാജ്യത്തിന്റെ ഒരു ചെറിയ നമ്മളെ ഈ അസംബ്ലിയിൽ നിന്ന് ഇങ്ങനെ കൈ നീട്ടി പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ഇന്ത്യ രാജ്യത്തുള്ള എല്ലാവരും സഹോദരി സഹോദരന്മാരാണ്. ഇത് കേട്ടിട്ട് തെറ്റിദ്ധരിച്ചതാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ സഹോദരി സഹോദരന്മാരൊക്കെ കാണാൻ പറ്റുമെന്ന് മുസ്ലിയാർ വേൾ പറയാറുണ്ട്. അപ്പൊ റെഡിയായി എന്ന് മനസ്സിലാക്കിയിട്ട് കാണാനും തൊടാനും പറ്റുമെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഒരു മടിയില്ല നമ്മുടെ സമുദായത്തിലെ പെൺകുട്ടികൾക്ക്. മുമ്പ് കാലങ്ങളിലൊക്കെ പുരുഷന്മാരായിരുന്നു, അങ്ങനെയാണല്ലോ. നിങ്ങൾ കാണില്ലേ, പൂവം കൊയ്യാണ് പെടക്കോയിന്റെ പിന്നാലെ പോകൽ. ഇപ്പൊ നേരെ തിരിച്ചാണ്, പെടക്കോയി പൂവം കൊയ്യിന്റെ പിന്നാലെയാണ്. പെൺകുട്ടികൾ ഇങ്ങനെ പിന്നാലെ എടുക്കേട്. ഞാൻ വെറുതെ പറയില്ല, ഞാൻ ഒരു ദിവസം വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഒരു വനിതാ കോളേജിലെ ഒരു പ്രിൻസിപ്പിള്, നാദാപുരം ഭാഗത്തുള്ള ഒരു പ്രിൻസിപ്പിള് എന്നോട് പറഞ്ഞു, ഒരാൾ പറയാണ്, എന്തൊരു ലോകമാണ് നമ്മളെ ലോകം. ഞാൻ പഠിപ്പിക്കുന്നത് വെറും വനിതാ കോളേജിലുള്ള പെൺകുട്ടികളെയാണ്. അവരെ പോറ്റാൻ എത്രയാ പണി എന്നറിയോ? ഇതിലും എത്രയോ ഭേദാണ് ആൺകുട്ടികളെ പോറ്റാൻ. ചോദിച്ചെ, ഈ പെൺകുട്ടികൾ കാണുന്ന പുരുഷന്മാരൊക്കെ പിന്നാലെ പോവാ. ഏത് കോലക്കാരനായാലും കാണാലും ഗുണം വേണമെന്നില്ല, മതവും നന്നാകണമെന്നില്ല, എന്തും നന്നാകണമെന്നില്ല, എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് സംസാരിക്കണം. എന്റെ വയലുകൾക്കുന്ന ഉപ്പമാരേ, എന്റെ വയലുകൾക്കുന്ന ഉമ്മമാരേ, പെൺകുട്ടികളെ വീട്ടിന്റെ ഉള്ളില് പഠനത്തിന്റെ പേരിൽ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് നമ്മളെ പെൺകുട്ടികൾ അതപ്പരിച്ചു പോയാ പിന്നെ വിരൽ കടിച്ചിട്ട് കാര്യമുണ്ടാകൂല. രാജ്യത്തിന് നിയമമുണ്ടാകാം, അത് നിക്കാഹ് ചെയ്ത് കൊടുക്കുന്നതിനാണ്. ഓർപ്പിക്കുന്നതിന് ഇവിടെ ആരും നിയമം പ്രഖ്യാപിച്ചിട്ടില്ല. നിങ്ങളെ പെൺകുട്ടികൾക്ക് പറ്റിയ യുവാക്കളെ കിട്ടുമോ? നല്ല വരന്മാരെ കിട്ടുമോ? കണ്ട് ഉറപ്പിച്ചു വെച്ച് നീതേ സ്വകാര്യത്തിൽ നിക്കാഹും ചെയ്ത് കൊടുക്കാൻ കഴിയുമെങ്കിലും ഹലാലായ മാർഗത്തിൽ അവർക്ക് ബന്ധപ്പെടാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമെങ്കിലും അതിനേക്കാൾ നല്ല വഴി വേറെ പറയാനില്ല. പെൺകുട്ടികൾ അതപ്പതിച്ചു പോകുന്ന വഴികളിൽ നിന്ന് നമ്മളെ പെൺകുട്ടികളെ മാറ്റി നിർത്തണം. അതേ അതുമില്ല. ഇന്ന് ചിന്തിക്കുന്ന സർവ്വ പെൺകുട്ടികളും ആലോചിക്കുന്നത് എന്താ? എല്ലാ പെൺകുട്ടികളും ചിന്തിക്കുന്നത് എന്താണ്? എല്ലാവർക്കും സിനിമാ നടിമാരാകണം, എല്ലാവർക്കും സീരിയൽ താരങ്ങളാകണം, അതിനേത് വീഡിയോയിലാ ഷോ ഓഫ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് നിൽക്കുകയാണ്, ഏത് ഫേസ്ബുക്കിലാ പ്രത്യക്ഷപ്പെടേണ്ടത് എന്ന് ആലോചിക്കുകയാണ്, എവിടെയാ കൊണ്ടുപോയി അവതരിക്കേണ്ടത് എന്ന് ചിന്തിക്കുകയാണ്. യാതുമില്ല. എന്റെ വയലുകൾക്കുന്ന ഉമ്മമാരേ, നിങ്ങൾക്ക് ചിലപ്പോ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാൻ അറിയില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ അറിയില്ല. നിങ്ങളെ മക്കൾ അതിലെ നല്ല അവഗാഹമുള്ളവരാണ്. അവരെ നിങ്ങളറിയാതെ നിങ്ങളെ വീട്ടിന്റെ റൂമിന്റെ ഉള്ളിൽ വെച്ച് ചെയ്തു വെക്കുന്ന തോന്നിവാസങ്ങൾ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് പൊറുക്കാൻ കഴിയൂല, നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയൂല. ഏതുമ്മമാർക്ക്? അതേ പുരുഷന്മാരെ മുന്നിൽ പോയി നിന്ന് അനാവശ്യം സംസാരിക്കുന്നതിന് മടിയില്ലാത്ത ഉമ്മമാർക്കല്ല, ഏതെങ്കിലും ആളുകളെ കാണുമ്പോൾ മുഖം മറച്ചു വെക്കുന്ന നാണമുള്ള ഉമ്മമാരില്ലേ, ഈമാനുള്ള ഉമ്മമാരില്ലേ? അവർക്കത്തരം പെൺകുട്ടികളുടെ ജീവിതം നോക്കിയിട്ട് ഒരിക്കലും അവരെ ജീവിതം കണ്ട് തൃപ്തിപ്പെടാൻ കഴിയൂല. അല്ലാഹു ഈ സമുദായത്തെ നന്നാക്കി തരട്ടെ. എങ്ങോട്ടാണ് പോകുന്നത് എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, പെൺകുട്ടികളാകുന്ന സർവ്വ പെൺകുട്ടികളും മേക്കപ്പും ഇട്ടിട്ട് എല്ലാ രൂപത്തിലും ഭംഗിയും വർദ്ധിപ്പിച്ച് ഏതെങ്കിലും വീഡിയോന്റെ മുന്നിൽ നിന്നിട്ട് ഏതെങ്കിലും ഒരുത്തരം വളക്കാൻ കഴിയുമെന്നാ ചിന്തിക്കുന്നത്. ഈ നിലക്ക് നമ്മളെ പെൺകുട്ടികൾ അതപ്പതിച്ചു പോയാൽ ഈ സമുദായത്തിന്റെ പോക്കെങ്ങോട്ടാണ്? ഈ സമുദായത്തിന്റെ അത്രയെങ്ങോട്ടാണ്? നിങ്ങൾ നോക്കൂ, ബനു ഇസ്രായീലികൾ അതേ മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം പറയാണ്, ഭർത്താവിനെ വഞ്ചിക്കുന്നതിന് മടിയില്ലാത്ത പെണ്ണാണ് ഈ പെണ്ണ്, പക്ഷെ അത് ഭരിക്കുന്നതിന് മുമ്പ് ഈ ഭർത്താവിനത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല.
മരിച്ചുപോയപ്പോഴാണ് ഈ ഭർത്താവ് ഭാര്യനോടുള്ള സ്നേഹത്തിന്റെ കാരണത്താൽ ഖബറിന്റെ പുറത്തിരുന്ന് കരയുകയാണ് എന്റെ ഭാര്യനെ കാണണമല്ലോ അല്ലാഹ് കണ്ടിട്ട് ആശ തീർന്നിട്ടില്ലല്ലോ അല്ലാഹ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ ഒരു പെണ്ണ് ആ പെണ്ണ് മരിച്ചുപോയി എങ്ങനെയാ മരിച്ചത് എന്നറിയോ വഹിയ റാളിയ അവളെ തൃപ്തികരസ്ഥമാക്കിയവളാണ് ആരെ തൃപ്തിയാ കരസ്ഥമാക്കിയത് അവളെ ഭർത്താവിന്റെ തൃപ്തികരസ്ഥമാക്കിയ പെണ്ണാണ് ദഖലത്തിൽ ജന്ന അവളെ സ്വർഗത്തിൽ കടന്നുപോയെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അവൾ സ്വർഗ്ഗത്തിൽ കടന്നുപോയി നമ്മളെ ഈ കാലം എന്ന് പറയുന്ന വല്ലാത്തൊരു കാലമാണ് ഞാൻ ഒരു ദിവസം വീട്ടിൽ ഇങ്ങനെ ചെന്ന് രാത്രിയിൽ പുലർച്ചെ സമയത്ത് വീട്ടിലേക്ക് ചെന്നപ്പോ എന്നോട് എന്റെ ഭാര്യ ചോദിച്ചു ഒരു സ്വലാത്തിന്റെ ഗ്രൂപ്പ് ഉണ്ട് പുരുഷന്മാരും സ്ത്രീകളൊക്കെ ഉണ്ട് അത് ലേഡി ചെയ്തിട്ട് ഞാനതിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് കളഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത് പിന്നെ ഏടിയിട്ടേ എന്ന് ചോദിക്കേണ്ട എന്താ മറുപടി പറയേണ്ടത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഉള്ള ഗ്രൂപ്പിൽ എല്ലാ സ്ത്രീകളും ഒരുമിച്ച് കൂട്ടാനുള്ള പരിപാടി ഇത് എവിടുന്ന് കിട്ടിയതാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത് പേര് സലാത്തിൻ്റെത് സലാത്തിന്റെ പേരും പറഞ്ഞ് സർവ പുരുഷന്മാരെയും സ്ത്രീകളെയും പരസ്പരം വാട്സപ്പ് നമ്പർ കൈമാറാൻ വേണ്ടിയുള്ള പുതിയ ഓരോ തന്ത്രങ്ങളുമായിട്ട് ഓരോരുത്തർ വരികയാണ് ഓ എന്റെ വയലുകൾക്കുന്ന ഉമ്മമാരി അങ്ങനെ അന്യപുരുഷന്മാരെ കൂടിയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു സലാത്ത് വേണ്ട ഉമ്മ അങ്ങനെ സലാത്ത് ചെല്ലാൻ നിങ്ങളെ മോളില്ലേ നിങ്ങളെ പെങ്ങന്മാരില്ലേ നിങ്ങളെ ആങ്ങളമാരില്ലേ അവരെയൊക്കെ കൂട്ടിയിട്ടൊരു സലാത്ത് അല്ല എന്താ എന്താ ആവേശം കിട്ടാത്തത് സ്വന്തം ഭർത്താവിന്റെ കൂടെ എന്താ സലാത്ത് ഇല്ലി മത്സരിക്കാൻ ആവേശം കിട്ടാത്തത് സ്വന്തം ചേട്ടന്റെ കൂടെ എന്താ സലാത്ത് ഇല്ലിട്ട് അതി ആവേശം കിട്ടാത്തത് സ്വന്തം അതെ കാണാനും തൊടാനും പറ്റുന്ന ഒരുപാട് മഹറമീങ്ങളില്ലേ അവരെയൊക്കെ കൂടെ കൂടിയിട്ടൊരു സലാത്ത് അല്ല എന്താ ആവേശം കാണാത്തത് അവര് നിന്റെ സലാത്ത് അറിയണമെന്ന ചിന്തയില്ല അവര് നിന്റെ സലാത്ത് കേൾക്കണമെന്ന ചിന്തയില്ല നാട്ടുകാരറിയണം എന്ന ചിന്ത അങ്ങനെ നാട്ടുകാരെ കൂട്ടത്തിൽ വലിയ സലാത്ത് ചെല്ലുന്ന ആളായാൽ വലിയ സലാത്ത് ചൊല്ലി എന്ന് പറയുന്നവളായാൽ ഒരുപാട് ഖുർആൻ ഓതുന്നവളാണ് എന്ന് വന്നു തീർന്നു കഴിഞ്ഞാൽ നാട്ടുകാർക്കിടയിൽ വലിയ ഖുർആൻ ഓത്തുകാരിയായാൽ ജനങ്ങൾക്കിടയിൽ ബഹുമാനം കിട്ടുമെന്ന ചിന്തയാണോ ജനങ്ങൾ ആദരിക്കുമെന്ന ചിന്തയാണോ ജനങ്ങൾ ബഹുമാനിക്കുമെന്ന ചിന്തയാണോ നിന്റെ ഖുർആൻ ഓത്തുകൊണ്ടെന്ത് ഫലമാണ് നിന്റെ സൽക്കർമ്മം കൊണ്ടെന്ത് ഫലമാണ് ലോക സിട്ടാവായ റബ്ബിന്റെ തൃപ്തിയല്ലേ കാംക്ഷിച്ചിട്ട് നീ എന്ത് അമല് ചെയ്തിട്ട് എന്ത് കാര്യമാണ് അപ്പൊ ചില ആളുകൾക്കൊരു സംശയം സലാത്ത് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ കാണണമെന്ന് ആഗ്രഹിച്ച് ചെയ്താലും കൂലി കിട്ടുന്ന അമലല്ലേ മുസ്ലിയാരെ സലാത്ത് അപ്പൊ മറ്റൊരാൾ അറിഞ്ഞാലും കുഴപ്പമില്ലല്ലോ അതിനുള്ള ശിക്ഷയും കിട്ടും എന്നുള്ള കാര്യം മറന്നു പോകണ്ട മറ്റൊരാൾ അറിയണമെന്ന് ചിന്തിച്ച് നീ ചൊല്ലുന്ന സലാത്തിന് അതിൻ്റെതായൊരു മഹത്വക്കുറവുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് എന്റെ വയലുകൾക്കുന്ന ഉമ്മമാര് അങ്ങനെ ഏതെങ്കിലും ആളുകൾ സ്വലാത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞോ അന്യപുരുഷന്മാരെ കൂടെ ഏതെങ്കിലും ഗ്രൂപ്പ് ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും അനുവദിക്കരുതേ ഉമ്മ അനുവദിക്കരുതേ പെങ്ങളെ എന്റെ വയലുകൾക്കുന്ന ഉപ്പമാരെ നമ്മളെ പെൺകുട്ടികൾ അത്തരം അവസരങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് അവരെ വാട്സപ്പ് നമ്പർ കൈമാറുന്നൊരവസ്ഥ ഉണ്ടാക്കി കൊടുക്കരുതേ ഉപ്പമാരെ ഉണ്ടാക്കി കൊടുക്കരുതേ ചെറുപ്പക്കാരായ കൂട്ടുകാരെ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞുവെന്ന് മാത്രം അങ്ങനെ സ്വലാത്തിന്റെ ഗ്രൂപ്പ് അങ്ങനെ പ്രത്യേകം ഗ്രൂപ്പ് വേണോ വേണ്ടേ ഞങ്ങൾ വലിയ വലിയ ആലിമീങ്ങളോട് ചോദിച്ചോളൂ ചില ആലിമീങ്ങളൊക്കെ പറയുന്നത് അങ്ങനെ വേണ്ടെന്നാണ് അങ്ങനെ സ്വലാത്തി അല്ലിട്ട് മറ്റൊരാളുകളോട് ഇങ്ങനെ അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അല്ലാന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന മനസ്സാണെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തം പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ അതാരറിഞ്ഞാലും ആരറിഞ്ഞില്ലെങ്കിലും ആരെ തൃപ്തി കിട്ടിയാലും ആരെ കൈയടി കിട്ടിയാലും ആരെ കൈയടി കിട്ടിയില്ലെങ്കിലും അവരേത് സമയത്തും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും എന്നിട്ട് ഗ്രൂപ്പ് ഇല്ലാത്തത് കൊണ്ട് ഇനി സലാത്ത് ഇല്ലാതെ ആയി പോകണ്ട അങ്ങനെ വല്ലാത്ത ആഗ്രഹം ഉണ്ടെങ്കിൽ അതാ ഞാൻ പറഞ്ഞത് സ്വന്തം ഭർത്താവിന്റെ കൂടെ ഒന്ന് സലാത്തി അല്ലെ മത്സരിക്കൂ പെങ്ങളെ സ്വന്തം ചേട്ടന്റെ കൂടെ ഒന്ന് സലാത്തി അല്ലെ മത്സരിക്കൂ പെങ്ങളെ അപ്പൊ നമ്മളെ മനസ്സിൽ ഒരു വലിയ ആവേശം കാണുന്നില്ല അപ്പൊ ഓർത്തി വിശ്വസിച്ചു നിന്റെ സലാത്ത് ആരെയോ അറിയിക്കാനുള്ളതായി പോയി അല്ലാഹുവിന്റെ പൊരുത്തത്തിനുള്ളതായില്ല ഇരിക്കട്ടെ അപ്പൊ ചില ആളുകൾ പറയും അതിന് കുറെ മുസ്ലിയാക്കന്മാർ ഗ്രൂപ്പിലുണ്ടല്ലോ അവര് ചിലപ്പോ ചിന്തിക്കാത്തത് കൊണ്ടായിരിക്കാം ഞാൻ അവരെ കുറ്റം പറയുന്നില്ല അങ്ങനെ ഉണ്ടായാലും ഇല്ലെങ്കിലും അത്തരം ഗ്രൂപ്പുകളിൽ പോയി നിങ്ങളെ വാട്സപ്പ് നമ്പർ കൈമാറുന്നൊരു സ്വഭാവം അരുതേ ഇരിക്കട്ടെ എവിടെയാണ് വഞ്ചന വരുന്നത് എന്ന് പറയാൻ കഴിയൂല
എങ്ങനെയാണ് ആളുകൾക്ക് ആകർഷണം തോന്നലെന്ന് പറയാൻ കഴിയൂല. ഒരാള് ചിലപ്പോ ഗ്രൂപ്പിലങ്ങ് പറയും, ഞാൻ ഈ ആഴ്ച 300,000 സലാത്ത് ചൊല്ലി. വല്ലാത്ത മുഹിബികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മുസ്ലിയാർ ചിലപ്പോ ഗ്രൂപ്പിലുണ്ടാവും. അപ്പൊ ഇയാൾക്കൊന്ന് തോന്നുകയാണ് ഇവക്കൊന്ന് സ്വകാര്യത്തിൽ ഒരു മെസ്സേജ് അയച്ചാലോ. എന്താ മെസ്സേജ് അയക്കേണ്ടത്? 300,000 സലാത്ത് ചൊല്ലിയതിന് ഒരഭിനന്ദനമയച്ചാലോ. ഇബ്ലീസ് വെറുതെ വിടൂല്ല. നിനക്ക് ഗ്രൂപ്പ് കൂടിയവരായിരിക്കും, എല്ലാരും സലാത്തികളാണ് നിന്ദിച്ച് കൂടിയവരായിരിക്കും. അത് ഇബ്ലീസ് മനസ്സിലിട്ട് കൊടുക്കാണ്. ആ 300,000 സലാത്തികളിലെ പെണ്ണിനോട് ഒരു അഭിവാദ്യം സ്വകാര്യത്തിലേക്ക് പറഞ്ഞേക്ക്. അപ്പൊ ഇയാൾക്ക് തോന്നി ഒന്ന് സ്വകാര്യത്തിൽ ഒരു നല്ല അഭിനന്ദനം. അവളോട് പറയാണ് എല്ലാവിധ അഭിനന്ദനങ്ങളും ദ്വാരക്കണം. പറഞ്ഞത് ദ്വാരക്കാനാണ്. ദ്വാരക്കണം എന്ന് കേട്ടപ്പോ നല്ല സലാത്തികളിലെ മനസ്സുള്ള ഈ പെങ്ങളെ മനസ്സ് തോന്നിയാണ് ദ്വാരക്കണം എന്ന് എന്നോട് പറഞ്ഞതല്ലേ. എന്തായാലും തിരിച്ചു ഒന്ന് ദ്വാരക്കാൻ പറയാം. അപ്പൊ ഇയാൾക്കും തോന്നി ഒന്ന് ദ്വാരക്കാൻ തിരിച്ചൊന്ന് പറയാൻ. രണ്ടാളും ദ്വാരക്കാൻ പറയലേ കഴിഞ്ഞു. പിന്നെ തോന്നി ഒരു സലാം പറഞ്ഞു നോക്കിയാലോ. പിന്നെ പറഞ്ഞ നിങ്ങളൊക്കെയാ പറഞ്ഞു നോക്കേണ്ടത്, പിന്നെ ഞാൻ പറയേണ്ടതില്ല. ബ്രേക്ക് ഇല്ലാത്ത നിലക്ക് ഇങ്ങനെ പോകും, പിന്നെ അവസാനിക്കലുണ്ടാകൂല. അതുകൊണ്ടാ മുസ്ലിമീങ്ങളെ ഞാൻ പറഞ്ഞത്, അങ്ങനെ സ്വലാത്തിന്റെ പേരിലായാലും എന്തിന്റെ പേരിലായാലും ഇങ്ങനെയുള്ള ഹറാമിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കുന്ന ഒരു വാതിലായി. അത്തരം നിറയെ നല്ലതിന്റെ പേരിലും നമ്മൾ ഗുണകാംക്ഷിച്ചിട്ട് ദോഷങ്ങൾ സമ്പാദിക്കുന്നവരുടെ കൂട്ടത്തിലും നമ്മൾ പെട്ടുപോയി കൂടാ. ഈ ഭർത്താവ് കുറച്ച് ഉറങ്ങണം എന്നാ ചിന്തിച്ചത്. അപ്പൊ ഈ ഭാര്യ പറഞ്ഞു, എന്റെ മടിയിൽ തന്നെ ഉറങ്ങിക്കോ, എന്റെ പരിസരത്ത് തന്നെ ഉറങ്ങിക്കോ, ഞാൻ നിങ്ങൾക്ക് കാവലിരുന്നോളാ. അവൻ ഭർത്താവിന്റെ സ്നേഹം ഒന്നുകൂടി കൂടിപ്പോയി. എനിക്ക് ഉറങ്ങണമെന്നല്ലോ ഭാര്യ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് കാവൽ നിൽക്കാമെന്നല്ലേ. അപ്പൊ ഇയാള് ചിന്തിച്ചു, നല്ല ചിന്തയുള്ള മോളാ, നല്ല ഭാര്യയാണ്. ഇയാളവിടെ കിടന്നുറങ്ങി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് ജീവിച്ചിരിപ്പുള്ള ഏറ്റവും ഭംഗിയുള്ളൊരു മനുഷ്യൻ, അന്നത്തെ കാലത്തെ ഏറ്റവും ഭംഗിയുള്ള ഒരാള് എന്ന് പറയാം. ചരിത്രത്തിൽ മഹാനായി ഇമാം ഖല്ലൂബി റഹ്മത്തുള്ള പറയാണ്, അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയുള്ള ആള് എന്ന് പറഞ്ഞാൽ തെറ്റാവൂല. അത്ര ഭംഗിയുള്ളവരാണ്. അയാൾ ആ രാജ്യത്തെ ഭരണാധികാരിയുടെ മോനാണ്. അയാൾ ഇങ്ങനെ പരിസരത്ത് കൂടെ നടന്നു പോകുന്നത് കണ്ടപ്പോ ഈ ഉമ്മാന്റെ മനസ്സിലൊരു സ്നേഹം തോന്നിപ്പോയി, ഈ പെണ്ണിന്റെ മനസ്സിലൊരു സ്നേഹം തോന്നിപ്പോയി. ഭർത്താവിന്റെ മുഖം പതുക്കെ എവിടെ അങ്ങ് ചുരിയും നിലത്തേക്കൊടുത്ത് വെച്ചു. ഈ ഭരണാധികാരിയുടെ മകന്റെ അടുക്കലേക്ക് അങ്ങ് ചെന്നു. എന്നിട്ടൊരു നോട്ടമാ ചിരിച്ചുകൊണ്ട് സലാം പറഞ്ഞപ്പോ ആ ഭരണാധികാരി ചോദിക്കുന്ന നീ ആരാണ്? അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, ഞാൻ ഇന്നാലിന്ന സ്ഥലത്തുള്ള ആളാണ്. അതാരാ നിന്റെ കൂടെ ഉള്ള ആള്? അത് എന്റെ വേലക്കാരനാണ്. അങ്ങനെയാണല്ലോ സ്ത്രീകള്. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഭർത്താവിന്റെ കയ്യിൽ പണമില്ലാതെ ആയി പോയാ പിന്നെ ഭർത്താവിനോട് സ്നേഹമില്ലാത്ത ചില ഉമ്മമാരുണ്ട്. ഭർത്താവിന്റെ കയ്യിൽ പണമില്ലെങ്കിൽ അതിന്റെ പേരിൽ ഭർത്താവിനെ അടക്കുന്ന ചില ഉമ്മമാരുണ്ട്. അതിന്റെ പേരിൽ ഭർത്താവിനെ കുറ്റം പറയുന്ന ചില ആളുകളുണ്ട്. ഓ എന്റെ വയലുകൾക്കുന്ന പെങ്ങന്മാരേ, ഭർത്താവിനെ സ്നേഹിക്കേണ്ടത് പണത്തിന്റെ പേരിലല്ല, അതേ ദുനിയാവിന്റെ പത്രാസിന്റെ പേരിലല്ല, മറിച്ചോ റബ്ബിന്റെ അടുക്കൽ തൃപ്തി കിട്ടണമെന്ന് ചിന്തിച്ച് അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ഭർത്താവിന് തൃപ്തി കൊടുത്താൽ, ഭർത്താവിന്റെ തൃപ്തി സമ്പാദിച്ചാൽ ദഹലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിൽ കടന്നുപോയി. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, കാസർഗോഡ് ഭാഗത്ത് ഒരു സ്ഥലത്ത് വയലിന് പോകുമ്പോ അന്ന് രാവിലെ എനിക്കൊരു മെസ്സേജ്. എന്താ മെസ്സേജ്? ഭർത്താവ് ഒന്നും വാങ്ങിച്ചു തരൂല, ഒന്നും കൊണ്ടത്തരൂല. ഭർത്താവിനോട് എന്ത് ചോദിച്ചാലും ഭർത്താവ് വീട്ടിലെത്തിച്ചു തരൂല. അതേ എനിക്ക് ഭർത്താവിനോട് കംപ്ലൈന്റ് ഇല്ല, പക്ഷേ പ്രായം കുറെ ആയി, രണ്ട് കുട്ടികളുണ്ട് എനിക്ക്. ഭർത്താവ് എന്റെ ചെലവിന് പോലും തരൂല. ഞാൻ എന്റെ ഉമ്മാനോട് ചെലവ് വാങ്ങിയിട്ടാ ജീവിക്കുന്നത്. ഒന്ന് ഭർത്താവിന്റെ വിഷയം പ്രത്യേകം പറഞ്ഞൊന്ന് പ്രസംഗത്തിൽ പെടുത്തണമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി അല്ലാ, ഞാനിങ്ങനെ ആലോചിച്ചു പോയി അല്ലാ. ആർക്കാ ഭർത്താവാകാൻ അവകാശമുള്ളത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പറഞ്ഞു, യാ മഅ്ശറ ശബാബ്, ഓ യുവാക്കളേ, മനിസ്തതാഅ മിൻകുമുൽ ബഅത ഫലിതസവജ്. നിങ്ങളെ കയ്യിൽ ചെലവിന് കൊടുക്കാനുള്ള പണമുണ്ടോ? നിങ്ങളെ കയ്യിൽ മഹർ കൊടുക്കാനുള്ള പണമുണ്ടോ? ബാപ്പാന്റെ കയ്യിൽ പണമുണ്ടോ? നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ചോദിച്ചത്. ഉമ്മാന്റെ കയ്യിൽ സ്വത്തുണ്ടോ? നല്ല റസൂലുള്ള ചോദിച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് സ്വന്തത്തിൽ ചെലവ് കൊടുക്കാനുള്ള കഴിവുണ്ടോ? നിങ്ങൾക്ക് മഹർ
മഹർ കൊടുക്കാനുള്ള കഴിവുണ്ടോ? ഫല്യതസബ്ബജി നിങ്ങൾ വിവാഹം കഴിക്കണേ. അത് നിങ്ങളെ കണ്ണിന്റെ കുളിർമക്ക് നല്ലതാണ്. നിങ്ങളുടെ അതേ ഗുഹ്യാദേവങ്ങളെ സൂക്ഷിച്ച് ജീവിക്കാനും നല്ലതാണ്. നിങ്ങളുടെ മറച്ചു വെക്കേണ്ട അവയവങ്ങളെ സൂക്ഷിച്ച് ജീവിക്കാനും നല്ലതാണ്. അഷറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കൊടുക്കാൻ നിങ്ങളെ കയ്യിൽ പണമില്ലെങ്കിലോ നിങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചോ. അഷറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ചെലവിന് കൊടുക്കാൻ പൈസ ഇല്ലെങ്കിലും ബാപ്പാനോട് ഇങ്ങനെ വാങ്ങിക്കോന്നല്ല റസൂലുള്ള പറഞ്ഞത്. ഉമ്മാനോട് ഇങ്ങനെ വാങ്ങിക്കോന്നല്ല പറഞ്ഞത്. പിന്നെ നോമ്പെടുത്തോന്നാ പറഞ്ഞത്. നോമ്പെടുത്ത് ജീവിച്ചോ. ചെലവിന് കൊടുക്കാനുള്ള പൈസ ഇല്ലേ, കല്യാണം കഴിക്കാൻ പോകണ്ടാന്നാ. ഈ പെണ്ണ് പറയാണ് ചെലവിന് തരൂല, രണ്ട് മക്കളുണ്ട്, സ്വന്തം മതേ ഭർത്താവിന്റെ ഉമ്മ അധ്വാനിക്കാൻ പോകണം, ഇവിടെ ജോലിക്ക് പോകണം, ഭർത്താവിന്റെ ഉമ്മ അധ്വാനിച്ചിട്ട് വൈകുന്നേരം കൊണ്ടുവരുന്ന ഭക്ഷണം കൊണ്ടാണ് ജീവിതം. യാതുമില്ല എന്റെ വയലുകൾക്കും ചെറുപ്പക്കാരെ കൂട്ടത്തിലും അങ്ങനെ ഏതെങ്കിലും അങ്ങാടി തിരിഞ്ഞ് ജീവിതങ്ങൾ എണമെന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരുണ്ടോ? കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയെന്ന ഭക്ഷണം, കൈകൊണ്ടുണ്ടാക്കിയിട്ട് കിട്ടുന്ന ചെറിയ സമ്പത്ത് കൊണ്ട് കഴിക്കുന്ന ഭക്ഷണം, അതിലും ഹൈറായ ഭക്ഷണം വേറെ പറയാനില്ല. എന്റെ വയലുകൾക്കുന്ന ഉപ്പമാരി ചിലപ്പോൾ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നവരാകാം, ചിലപ്പോൾ സാമ്പത്തികമായി നല്ല ഭദ്രതയുള്ളവരാകാം. ഇതിന്റെ കാരണത്താൽ മക്കളൊരു 25 കൊല്ലം നാട്ടിൽ അങ്ങാടിയിൽ വെറുതെ ഇരിക്കുന്നത് കാണുമ്പോ നാട്ടുകാർക്കിടയിൽ ഓന്റെ ബാപ്പാക്ക് ഒരുപാടുള്ളത് കൊണ്ടാണ് അവനിങ്ങനെ അങ്ങാടി കറങ്ങുന്നത് എന്ന് നാട്ടുകാർ പറയട്ടെ എന്ന് ചിന്തിച്ചിട്ട് മക്കൾക്ക് ജോലി കൊടുക്കാതെ അങ്ങാടി തിരിയുന്നവരായി മക്കളെ കൈയൊഴിച്ചു കഴിഞ്ഞാൽ ആ മക്കളെ കൊണ്ട് പിന്നെ ഉണ്ടാകുന്ന വിപത്ത് പറയാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ മക്കളെ കുറിച്ച് നല്ല ബോധമുള്ളവരാകണം. കുട്ടിക്കാലം മുതലേ നല്ലോണം അധ്വാനിച്ച് പഠിപ്പിക്കണം മക്കളെ. മക്കളെ നല്ലത് ചെയ്ത് പഠിപ്പിക്കണം, ജോലി ചെയ്ത് പഠിപ്പിക്കണം. ബാലപീഡനം ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ എന്നെ കേസെടുക്കാൻ വരണ്ട. ആ ബാലപീഡനത്തിന്റെ പ്രായം കഴിഞ്ഞിട്ട് മതി എന്ന് തന്നെയാ ഞാനും പറഞ്ഞത്. അതിന്റെ പേരിൽ ഇനി ആരും കേസ് കൊടുക്കാൻ പോകണ്ട. ഈമാനുള്ള വിശ്വാസികളെ മക്കളെ അങ്ങനെ വെറുതെ അങ്ങാടി തിരിയുന്നവരാക്കരുത്. നിങ്ങൾ ഈ ഭാഗത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. ചില നാടുകളിൽ നിന്ന് വേല കഴിഞ്ഞ് വരുമ്പോ നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാര് അങ്ങാടിയിലിരുന്ന് കേരം ബോർഡ് ചുറ്റുകയാണ് രാത്രിയിൽ. സമയം 2 മണിയാണ്, 3 മണിയാണ്. അങ്ങാടിയിലിരുന്ന് ഫുട്ബോൾ കണ്ട സമയങ്ങളെയാണ്, അങ്ങാടിയിലിരുന്ന് ചെറുപ്പക്കാർ കഥ പറഞ്ഞ സമയങ്ങളെയാണ്. ഓ എന്റെ വയലുകൾക്കുന്ന ഉപ്പമാരി, നമ്മളെ മക്കളെ കൂട്ടത്തിൽ അങ്ങനെ ഒരു മക്കൾ ഉണ്ടായിക്കൂടാ. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം അല്ലാഹുവിന്റെ വീടായ പള്ളിയാണ്. ആ പള്ളിയിൽ നിങ്ങളെ മക്കളെ കിട്ടൂല, നിങ്ങളെ മക്കൾ പള്ളിയിൽ ജമാഅത്തിന് വരൂല. അബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള അങ്ങാടികൾ, ആ അങ്ങാടിയിൽ ചുറ്റിക്കറങ്ങാൻ വേണ്ടി നടക്കുന്ന മക്കളായി നമ്മളെ മക്കൾ മാറുന്നുണ്ടോ? ഇതിനെ കുറിച്ച് ബോധം വേണേ ഉമ്മാ. രാത്രി സമയത്ത് കറങ്ങാൻ പോകുന്ന മക്കളാണെങ്കിൽ വീട്ടിൽ കയറ്റൂല എന്ന് പറയാൻ തന്റെ ഇടമുള്ള ഉമ്മമാരാകണം, തന്റെ ഇടമുള്ള ബാപ്പമാരാകണം. അനാവശ്യമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മക്കളെ മാറ്റി നിർത്തേണ്ട ഉത്തരവാദിത്വം ബാപ്പമാർക്കാണ്, ഉമ്മമാർക്കാണ്. എന്റെ വയലുകൾക്കുന്ന നാട്ടിലെ കാരണവന്മാരെ, നാട്ടിൽ നടക്കുന്ന തോന്നിവാസങ്ങളെ സർവ്വ ഉത്തരവാദികളും നമ്മളാണ്. പള്ളിയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ മത്സരിക്കാനുള്ളതല്ല, അല്ലെങ്കിൽ മത്സരത്തിന്. ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ എന്റെ ഫോണിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് ചെയ്തു. എന്താ മെസ്സേജ്? ഫേനടയാളത്തിൽ വോട്ട് ചെയ്യാനാണ്. ഞാൻ ചിന്തിച്ചു ഏതോ MLA പോയോ, അല്ലെങ്കിൽ ഏതോ MP പോയോ, ഏതോ പഞ്ചായത്ത് മെമ്പർ മരിച്ചു പോയോ. ഇല്ല, പള്ളി കമ്മിറ്റി തെരഞ്ഞെടുക്കുകയാണ്, 51 ആള് മത്സരിക്കുകയാണ്. ആ മത്സരത്തിൽ ഫേനടയാളത്തിൽ വോട്ട് ചെയ്യാനാണ് ഈ ചെറുപ്പക്കാരൻ എനിക്ക് മെസ്സേജ് ചെയ്തത്. ആരാ ഫേനടയാളത്തിൽ മത്സരിക്കുന്നത്? ഈ വോട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ആളാ മത്സരിക്കുന്നത്. ഓ മുസ്ലിമായ മനുഷ്യ, പള്ളികൾ ഇങ്ങനെ മത്സരിക്കുന്നതിന് പകരം, പള്ളിയിൽ പ്രസിഡന്റ് ആകാൻ മത്സരിക്കുന്നതിന് പകരം, പള്ളിയിൽ സെക്രട്ടറി ആകാൻ മത്സരിക്കുന്നതിന് പകരം, പള്ളി കമ്മിറ്റിയിലുള്ള ഭാരവാഹികൾ ചിന്തിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സർവത്തോനിവാസങ്ങളുടെയും ഉത്തരവാദികൾ നമ്മളാണെന്ന ബോധം വേണം. അതെങ്ങനെ മുസ്ലിയാരെ ഞങ്ങളായതോ, പള്ളി കമ്മിറ്റിക്ക് അത് തടയാൻ കഴിയും, പള്ളി കമ്മിറ്റിയിലെ ഭാരവാഹികൾക്ക് അത് തടയാൻ കഴിയും, നാട്ടിലെ നേതാക്കൾക്ക് അത് തടയാൻ കഴിയും. എന്നെ ഈ നാട്ടിലെ ചെറുപ്പക്കാരായ നല്ലവരായ കൂട്ടുകാരോട് ഞാൻ പറയുന്നു, നമ്മളെ നാട്ടിൽ അത്തരം തോന്നിവാസം നടത്തുന്ന ഏതെങ്കിലും ഒറ്റപ്പെട്ട ചെറുപ്പക്കാരുണ്ടെങ്കിലോ അവരെ തടഞ്ഞു നിർത്താനുള്ള തന്റെ ഇടം നമ്മളെ കയ്യിൽ വേണം. അത്തരം കല്യാണ വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള തന്റെ ഇടം നമ്മളെ കയ്യിൽ വേണം. അത്തരം കല്യാണ വീടുകളിൽ നിൽക്കൂല എന്ന് പറയാനുള്ള തന്റെ ഇടം നമുക്ക് വേണം. അതിനൊരു മനുഷ്യനെയും ഭയപ്പെടേണ്ടതില്ല.
ലോക സിദ്ധാവായ റബ്ബിനൊരാള് ഭയന്ന് കഴിഞ്ഞാൽ അവന് ഇവിടാരെ പേടിക്കാനാണ്? അല്ലാന്റെ ദീന് പറയുന്നതിനൊരു മനുഷ്യനെയും പേടിക്കേണ്ടതില്ല. തോന്നിവാസങ്ങൾ നടക്കുന്ന കല്യാണമാണോ? ഞാൻ ഈ അടുത്ത് വയലും കഴിഞ്ഞ് വരുമ്പോ ഒരു രാത്രിയിൽ ഒരു വീട്ടിന്റെ മുറ്റത്ത് എല്ലാവരും ഇങ്ങനെ ആടുകയാണ്. എന്താ സംഗതി? ഒരാൾ സ്റ്റേജിന്റെ മേലെ പാടുകയാണ്. ഭൂരിഭാഗം ആളുകളും മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളായ പുരുഷന്മാരായ ചെറുപ്പക്കാരും പെൺകുട്ടികളും ഒരു കല്യാണ വീട്ടിലിരുന്ന് ഇങ്ങനെ ആടുകയാണ്. സമയം 12:30 മണിയാണ്. നമ്മുടെ നാടെങ്ങോട്ടാ പോകുന്നത്? നമ്മുടെ കാലം എങ്ങോട്ടാ പോകുന്നത്? ലോക സിദ്ധാവായ റബ്ബിനെ മറന്ന് ജീവിക്കുന്നതിന് ഒരു മടിയും ലജ്ജയും ഇല്ലാത്തവരായി നമ്മുടെ സമുദായം മാറിയപ്പോ ഏത് ഭാഗത്തുനിന്നാ കൊറോണ വരുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഏത് പേരാ നിപ്പാന്നോ പപ്പാന്നോ എന്ത് പേരിടണം? എന്ത് രോഗത്തിന് പോലും പേര് കിട്ടാതെ വിഷമിക്കുന്ന ഈ കാലത്ത് ലോക സിദ്ധാവായ റബ്ബിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ എന്റെ വയൽ കേൾക്കുന്ന ഈ നാട്ടിലെ നേതാക്കളോട് ഈ നാട്ടിലെ കാരണവന്മാരോട് പറയുന്നു, അത്തരം ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ നമ്മൾ അധ്വാനിക്കണം. റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. മഹാനായ കലീമുല്ലാഹി സദീ മഹാനായ ഈസാ നബി അലൈഹി സലാം മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹി സലാം മഹാനവർകൾ പറയാണ്, ഈ പറയുന്ന മനുഷ്യന്റെ ഭാര്യ ഈ ഭരണാധികാരിയുടെ മകൻ ഭംഗി കണ്ടപ്പോ പണം കണ്ടപ്പോ അവന്റെ കൂടെ പോകാനാ തീരുമാനം. അപ്പോഴാണ് ഇയാൾ ഉറക്കു തെളിയുന്നത്. എത്ര കാലം കബറിന്റെ പുറത്ത് ഇരുന്നിട്ടാണ് ഈ ഭാര്യനെ കിട്ടിയത്? പക്ഷേ ഭാര്യക്ക് ചിലപ്പോ അങ്ങനെയാണ്, ചില സ്ത്രീകൾക്ക് തീരെ നന്ദി ബോധം ഉണ്ടാകൂല. ചില സ്ത്രീകൾക്ക് തീരെ നന്ദി ബോധം ഉണ്ടാകൂല. അങ്ങനെയുള്ള സ്ത്രീകളൊന്നും ഇവിടെ ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എത്ര പറഞ്ഞാലും വാങ്ങിച്ചു കൊടുക്കും. ഒരു ദിവസം കുപ്പായം വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോ ഇപ്പൊ എന്റെ കയ്യിലില്ല, ഒരു രണ്ടാഴ്ച കയ്യട്ടെ എന്ന് പറയുമ്പോ ചില സ്ത്രീകളുണ്ട്, എപ്പോഴാ ചോദിക്കുമ്പോ വാങ്ങിത്തരലി എന്ന് ചോദിക്കുന്ന ചില ഉമ്മമാര്. അങ്ങനെയുള്ള ഉമ്മമാരൊന്നും നിങ്ങളെ ഭാഗത്ത് ഇല്ലാന്നാ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ അല്ലാഹു തആല ആക്കി തരട്ടെ. എന്താ ആമീൻ പറയാ ഒരു പേടി? അല്ലാഹു തആല അങ്ങനെ ആക്കി തരട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്ക് അല്ലേ. കുപ്പായം വേണമെന്നാണ് എപ്പം പറഞ്ഞാലും വാങ്ങിച്ചു കൊടുക്കും. ഒരു കല്യാണത്തിന് ഒരു കുപ്പായം, ഇപ്പൊ അതൊരു മോഡലാ അല്ലേ. ഒരു കുപ്പായം, ഒരു കല്യാണത്തിന് ഒരു കുപ്പായം പോരാ, ഒരു കല്യാണത്തിന് ഒരു കളറ് കുപ്പായം. എല്ലാരും ഒരേ കളറാകണം. എന്തൊരു ശ്രദ്ധയാ! അങ്ങനെ ഒരു ശ്രദ്ധയൊക്കെ ഇബാദത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ എവിടെ എത്തുമായിരുന്നു എന്നറിയോ? അല്ലേ, കല്യാണത്തിന് പോകുമ്പോ എല്ലാരും ഒരു കളറാകണം, ഒരു വിങ്ങാകണം. പോകുന്ന കാറൊരു കളറാകണം, പോകുന്ന വണ്ടി ഒരു കളറാകണം, എല്ലാം ഒരു കളറാകണം. എന്തൊക്കെയാ ഒപ്പിക്കാൻ ആളുകൾക്ക് ആവേശം. പക്ഷേ ഈ ഒരു ആവേശം ഇബാദത്തിൽ ആർക്കും കാണുന്നില്ല. വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ വരുമ്പം വെള്ളം ഒരിക്കലും സുന്നത്താ. ഒരു മനുഷ്യനും ഈ ആവേശത്തിന് കാണുന്നില്ലല്ലോ. വെള്ളിയാഴ്ച തലപ്പാവ് ധരിച്ചൊന്ന് അതേ തലയിലൊന്ന് മറച്ചിട്ടൊരു ടൗവലെങ്കിലും കെട്ടിയിട്ട് ഒന്ന് തലമറിച്ച് പള്ളിയിൽ വരാൻ ഇന്ന് മനുഷ്യന്മാർക്ക് ആവേശമില്ല. നിങ്ങളെ നാട്ടുകാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ചില നാട്ടിൽ പോയാൽ ഉപ്പാപ്പമാര് പോലും ഇപ്പം തലമറക്കൂല. മുമ്പ് കാലങ്ങളിലൊക്കെ ഒരു തലയിൽ എന്തെങ്കിലും ഒരു കെട്ടുണ്ടാകുക, അത് പ്രായമുള്ളവർക്ക് ഒരു അഭിമാനമായിരുന്നു അല്ലേ? മുമ്പ് കാലങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു, തലമറക്കാന്ന് പറഞ്ഞ ഒരു അഭിമാനമായിരുന്നു. എന്റെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ മദ്രസയിലൊക്കെ പോകുന്ന കാലത്ത് എന്റെ നാട്ടിലൊക്കെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു അങ്ങനെ തലമറിച്ച് ജീവിക്കുന്നവർ. ഇന്ന് തലമറക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മോശമായിട്ട് കാണുകയാണ്. ഓ മുസ്ലിമേ, വെള്ളിയാഴ്ച പള്ളിയിൽ ജുമാക്ക് പോകുമ്പോൾ പോലും ഒന്ന് തലമറക്കണമെന്നൊരു ചിന്ത നിന്റെ മനസ്സിൽ കടന്നു വന്നില്ലല്ലോ. കല്യാണത്തിന്റെ ദിവസം കളറൊപ്പിക്കാൻ എന്തൊരു ജോറാണല്ലേ. പറയുമ്പോ ചില ആളുകൾക്ക് തോന്നും ഞങ്ങളെക്കാളും ജോള് സ്ത്രീകളാണ് ഈ വിഷയത്തിൽ. എന്നാ അവരോട് ഞാൻ പറയാ, ചില സ്ത്രീകളുണ്ട് അസ്തഗ്ഫിറുല്ലാഹ് അലദീം ജീവിതത്തിൽ അലക്കിയിട്ടുണ്ടാവൂല. എന്ത് നിസ്കാരക്കുപ്പായം? ജീവിതത്തിൽ അലക്കിയിട്ടുണ്ടാവൂല നിസ്കാരക്കുപ്പായം. വർഷത്തിൽ ഒരു ദിവസം അലക്കും, അന്ന് പെരുന്നാളാ അല്ലേ? നിസ്കാരക്കുപ്പായം അലക്കിയ ദിവസം പെരുന്നാളാണ്. നിങ്ങളെ ഭാഗത്തുനിന്നുള്ള സ്ത്രീകളൊന്നും അങ്ങനെയല്ലാന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. നിസ്കരിക്കുമ്പോ ഏറ്റവും നല്ല ഭംഗിയുള്ള, ഏറ്റവും നല്ല ശുദ്ധിയുള്ള വസ്ത്രം ധരിച്ചല്ലേ അള്ളാന്റെ മുന്നിൽ പോകേണ്ടത്? ആ നിസ്കാരക്കുപ്പായം നിങ്ങൾ ചോദിച്ചു നോക്ക്, എത്ര കുപ്പായം ഉണ്ട് എന്ന് ചോദിച്ചാൽ എണ്ണം പറയാൻ കഴിയൂല. നിങ്ങൾ ഉമ്മാരോട് സ്വന്തം ഭാര്യയോട് ഇന്ന് പോയിട്ടൊന്ന് ചോദിച്ചു നോക്ക്, മോളെ നിനക്ക് എത്ര നിസ്കാരക്കുപ്പായം ഉണ്ട്? വേഗം പറയും, ഒന്ന് അല്ലെങ്കിൽ രണ്ട്. ഇതിൽ കൂടുതൽ നിസ്കാരക്കുപ്പായുള്ള ഒരു ഉമ്മ ഉണ്ടാവൂല. ഉണ്ടോ? നിങ്ങളെ വീട്ടിലുണ്ടോ? എന്റെ വയൽ കേൾക്കുന്ന എത്ര ഉമ്മാരുണ്ട് ഇവിടെ, എത്ര ആളുകളുണ്ട് പറയാൻ. രണ്ട് നിസ്കാരക്കുപ്പായത്തെ കൂടുതൽ ആരെടുത്തും ഉണ്ടാവൂല. എന്നാ ഈ രണ്ട് നിസ്കാരക്കുപ്പായം ഓരോ ദിവസം ഇട്ടിട്ടൊന്ന് അലക്കാനൊരു മനസ്സുണ്ടാവോ? ഉണ്ടാവൂല. അഞ്ചു നേരം കൈക്ക് കിട്ടുകയും ചെയ്യുപ്പായോ, എന്നാലും ഒന്ന് അലക്കി കിട്ടൂല. അലക്കി കിട്ടണേ സിറാജുലുദയിലേക്ക് നിർച്ചയാക്കേണ്ടി വരും. ഭർത്താവ് നിസ്കരിക്കുമ്പോ ഒന്ന് പരിസരത്തൂടെ പോയാൽ സിറാജുലുദയിലേക്ക് നിർച്ചയാക്കിയിരിക്കുന്നു പഠിച്ചവനെ, ഇതെന്തൊരു നാറ്റാണ് എന്നൊന്ന് പറഞ്ഞു കിട്ടിയാൽ ഭാര്യ നേർച്ചയാക്കിയാൽ ആവകയിൽ ഒന്ന് ചിലപ്പോൾ അലക്കി കിട്ടും അല്ലേ? സിറാജുലുദ എന്ന് ഞാനൊരു ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. നിങ്ങൾ എല്ലാവരും നേർച്ചയാക്കുന്നവരായിരിക്കും, ഞാനൊരു തമാശക്ക് പറഞ്ഞു എന്ന് മാത്രം അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ നിലക്ക് നിസ്കാരക്കുപ്പായത്തിന്റെ വിഷയത്തിൽ വളരെ പിറകെ
പറകില്ല അല്ലേ നിസ്കാരക്കുപ്പായം ഭംഗി വേണമെന്നില്ല നിസ്കാരക്കുപ്പായം തേച്ചിട്ടിരുന്ന എത്ര ഉമ്മാരുണ്ട് എന്റെ സോസിലി നിസ്കാരക്കുപ്പായി ഇസ്തിരിപ്പെട്ടി എന്ന് പറഞ്ഞ സാധനം തന്നെ നിസ്കാരക്കുപ്പായത്തിന് പരിചയം ഉണ്ടാവൂല നിസ്കരിക്കാൻ നിൽക്കുകയാണ് ആരുടെ മുമ്പിൽ ലോകസിദ്ധാവായ അള്ളാഹുവിന്റെ മുമ്പിൽ എന്നിട്ടോ ഈ പെണ്ണ് തന്നെയാണ് കല്യാണം വിട്ടു പോകുമ്പോൾ ഒരു ചുളിയില്ലാത്ത കുപ്പായിരിക്കണം പിന്നെയോ ഇതുവരെ ഇടാത്ത കുപ്പായിരിക്കണം എന്റെ കൂട്ടുകാരികളായ പെൺകുട്ടികളൊക്കെ മഞ്ഞയായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്ന് മഞ്ഞക്കിളിയാകണം എന്ന് ആവേശം അല്ലേ അതുപോലെ പച്ചക്കിളിയാകണം ചോനകിളിയാകണം ഇങ്ങനെ പല പേരിട്ട് പോകണല്ലേ ഒരു നിസ്കാരക്കുപ്പായി ഇസ്തിരിടാ ഇതുവരെ നേരം കിട്ടിയിട്ടില്ലേ നിസ്കാരക്കുപ്പായി അലക്കാൻ ഇതുവരെ ഓർമ്മ വന്നിട്ടില്ലേ അള്ളാന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു വൃത്തിക്കും ആവേശമില്ല ഒരു വൃത്തിയെ കുറിച്ച് ആലോചനയില്ല വെറും ദുനിയാവിന്റെ ചിന്തയിലായി പോയി ലോകസിദ്ധാവായ റബ്ബിനെ കുറിച്ച് ആലോചനയില്ല അവന്റെ പൊരുത്തത്തെ കുറിച്ച് ചിന്തയില്ല അല്ലാഹു ഈ സമുദായത്തെ നന്നാക്കി തരട്ടെ അല്ലാഹു ഈ സമുദായത്തെ നന്നാക്കി തരട്ടെ ഈമാനുള്ള വിശ്വാസികളെ നിങ്ങൾ ആലോചിക്കണം പുരുഷന്മാരും കണക്കാണ് സ്ത്രീകളും കണക്കാണ് ആ വിഷയത്തിൽ എന്നാ ഞാൻ പറഞ്ഞത് പള്ളിയിൽ പോകുന്ന സമയത്ത് എത്രത്തോളം പള്ളിയുടെ പുറത്തിപ്പോ എല്ലാവർക്കും വാടക കൊടുക്കുന്ന പോലെ വെറുതെ തൊപ്പി ഉണ്ടാച്ചിട്ടുണ്ടാവും എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ തൊപ്പി ഒന്നും വെച്ച് കൊടുക്കാൻ പാടില്ല ഇനി അത് പറഞ്ഞതിന്റെ പേരിൽ പള്ളിയിലുള്ള തൊപ്പിയൊക്കെ എടുത്ത് ഒഴിവാക്കണം എന്നല്ല എന്താ കാരണം ആ തൊപ്പി മണത്തിട്ട് കൈ പിടിക്കാൻ കഴിയില്ല ഏതെങ്കിലും ഒരാൾ പള്ളി കയറിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും അമുസ്ലിമായ ഒരു മനുഷ്യൻ ഒരു ഇലക്ട്രിക്കിന്റെ പണിക്കാരനോ അല്ലെങ്കിൽ ഒരു പ്ലംബിങ്ങിന്റെ പണിക്കാരനോ പള്ളി കയറിയിട്ടുണ്ടെങ്കിൽ ഈ തൊപ്പി കണ്ടാല് അയാൾ തീരുമാനിക്കും ഇത്ര വൃത്തികെട്ട ഒരു സാധനം വേറെ ഉണ്ടാവില്ല ഇവരെ മതത്തിനെയാണോ ഞാൻ ആശ്രയിക്കേണ്ടത് തോന്നിപ്പോകൂലേ ചില പള്ളി കയറിയാല് പള്ളി കയറുന്ന സ്ഥലത്ത് തന്നെ കൊട്ടയിലിട്ടിട്ടുണ്ടാവും ഈ തൊപ്പി നാറിയിട്ട് അതിലെ നടക്കാൻ കഴിയില്ലേ എന്ത് വൃത്തിയായി ഇസ്ലാം പറഞ്ഞത് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇത്രയും ശുദ്ധിക്കും അതേ മഹത്വം കൽപ്പിച്ച മതം വേറെ എവിടെയാ പറയാനുള്ളത് നിങ്ങളെ നാട്ടിലെ പള്ളിയൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ചില സമയത്ത് വയലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ പല ചില പള്ളികളിലെ മൂത്രപ്പുര കയറിയാൽ തോന്നിപ്പോകും പഠിച്ചവനെ ഇവിടെ കയറിയിട്ടില്ലെങ്കിൽ ഇത്ര നന്നായിരുന്നു ഒരു വൃത്തി ഉണ്ടാകൂല നാറിയിട്ട് മൂത്രപ്പുരന്റെ ഭാഗത്ത് തന്നെ പോകാൻ കഴിയില്ല നാളിയിട്ട് പള്ളിന്റെ ഭാഗത്ത് തന്നെ പോകാൻ കഴിയില്ല പള്ളിയിലേക്ക് കയറുമ്പോഴും ഈ അത്രയും മണത്തിട്ട് വേണം പള്ളി കയറാൻ നിങ്ങൾ ആലോചിച്ചു നോക്ക് അതിനെ പോകുന്ന എത്ര വിശ്വാസികൾ ഉണ്ടാവും എത്ര മറ്റേതൊക്കെ മതക്കാരുണ്ടാകും അവരൊക്കെ ഇതും മണത്തിട്ട് ഇങ്ങനെ അവർ വിലയിരുത്തൂലേ ഈ പള്ളി എന്താ വൃത്തി അപ്പൊ ചില ആളുകൾക്ക് തോന്നുകയാണ് ഞങ്ങളെ പള്ളിയിലെ മുക്കറി ശരിയില്ലാത്തോണ്ടാണ് അതെവിടുന്ന് കിട്ടിയ ആശയാണ് മുക്കറി എന്നെ കഴുകണം എന്നുണ്ടോ എന്താ ഒരു ഇന്ത്യക്കാരൻ അതിന് വിളിച്ചൂടെ എന്റെ വീട്ടിൽ എല്ലാ ആവശ്യത്തിനും എനിക്ക് ഇന്ത്യക്കാരനെ കിട്ടാനുണ്ടല്ലോ എല്ലാ ആവശ്യത്തിനും അത്തരം പണിക്കാരെ കിട്ടാനുണ്ടല്ലോ അത് മൊയിലേറെ കൊണ്ട് തന്നെ കഴിക്കണം അത് എവിടുന്ന് കിട്ടിയ ചിന്തയാണ് എനിക്ക് മനസ്സിലായില്ല എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം എന്താ കമ്മിറ്റിക്കാർക്ക് ഒരു ചെറിയ പൈസ കൊടുത്താൽ അത്തരം പണിക്കാരെ കിട്ടൂലേ അല്ലെ വൈകുന്നേരം മാത്രം ഒരു ദിവസം വൈകുന്നേരം കഴിക്കാൻ എന്താ കഴിയൂലേ ഉസ്താദ് കഴിക്കില്ല എന്ന് പറഞ്ഞു ഉസ്താദിന്റെ തലയില ഉസ്താദിമാരൻ തങ്ങളെ ബാത്റൂമിൽ വേണ്ടവരാ അത്ര താഴ്ന്നകാരങ്ങളാ ഉസ്താദിമാര് നിന്ദിച്ചോ ഇനി അത് പറഞ്ഞത് കൊണ്ട് ഏതെങ്കിലും പള്ളിയിൽ ഉസ്താദിമാര് സേവനം എന്നുള്ള നിലക്ക് അള്ളാഹിന്റെ വീട് നിലക്ക് വൃത്തിയാക്കിയിട്ട് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ആ ഉസ്താദിമാര് വലിയ ബഹുമാനമുള്ളവരാണ് അതൊരിക്കലും നീ നിർത്തിവെക്കണം എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല പക്ഷേ പള്ളിയുടെ പരിസരത്തുള്ള ബാത്റൂം ശുദ്ധിയില്ലാത്തതിന്റെ കാരണം ചോദിക്കുമ്പോൾ ഉസ്താദ് വൃത്തിയാക്കാത്തത് കൊണ്ടാണെന്ന് പറയുന്ന അത്തരം മോശക്കാരായി നമ്മൾ മാറാനും പാടില്ല ഉസ്താദുമാരെന്താ അത്ര മോശക്കാരാ അവരെന്താ നമ്മൾ പോയിട്ട് മാത്രം മൂത്രയിക്കുന്ന ബാത്റൂം ഒക്കെ കഴുകാനുള്ളവരാ ഉസ്താദുമാര് അവര് ചിലപ്പോൾ സേവനം കൊണ്ട് ചെയ്യുന്നുണ്ടാകാം ഉണ്ടെങ്കിൽ അതും കൂടി നിർത്തിവെച്ച് കൊടുക്കാൻ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ആളുകളെ നിർത്തിയിട്ട് അങ്ങനെ കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കാനാ നോക്കേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം ഞാൻ എന്റെ പേരിൽ മഹല്ല് കുഴപ്പമുണ്ടാക്കാൻ പോകരുത് മഹല്ല് പ്രശ്നമുണ്ടാക്കാൻ പോകരുത് ഞാൻ പറഞ്ഞത് പള്ളിയുടെ ബാത്റൂം നല്ല വൃത്തി വേണം അത് നമ്മുടെ സമുദായത്തെ വിലയിരുത്താൻ കാരണമാണ് ബാത്റൂമുകൾ നാറിക്കിടക്കുന്ന ബാത്റൂമുകളായി മാറിപ്പോയാൽ പള്ളിക്കമ്മിറ്റിയുടെ ഭാരവാഹികൾ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും അതിലെ നടന്നു പോകുന്ന അതിലെ യാത്ര ചെയ്യുന്ന ആളുകൾ ഈ പള്ളിയിലെ മതി ബാത്റൂം മണത്തിട്ട് ഈ സംസ്കാരം എവിടെ നിന്ന് കിട്ടിയ സംസ്കാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മതത്തിനാണ് അത് ബാധിക്കുന്നത് അല്ല ഇതൊന്നും ഇല്ലെങ്കിലും രോഗം ബാധിക്കും എന്നുള്ളൊരു ചിന്തയെങ്കിലും നമുക്ക് ഉണ്ടാകണ്ടേ പള്ളിയുടെ മതി പരിസരത്തുള്ള ബാത്റൂമുകൾ നല്ല ശ്രുതിയുള്ളതാകണം നല്ല വൃത്തിയുള്ളതാകണം വേറെ ഓർമ്മപ്പ് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ന് മാത്രം ഇരിക്കട്ടെ അങ്ങനെ പള്ളിയിൽ കയറി ചെന്നാൽ അവിടെ ഒരു തൊപ്പി ഉണ്ടാകും അതെങ്കിലും ഒന്ന് തലയിൽ എടുത്തു വെക്കാനുള്ള മനസ്സ് പോലും ഇല്ലാത്ത ചില ആളുകൾ നിസ്കരിക്കുന്ന സമയത്ത് പോലും ഒന്ന് തലമറക്കണം എന്നുള്ള ആലോചന ഉണ്ടാകൂല അങ്ങനെ ആകാൻ പാടില്ല അതേ എല്ലാ വാശിയും എല്ലാ അതേ ഫാഷൻ ഒപ്പിക്കലും നമ്മൾ സുന്നത്തെടുക്കുന്ന വിഷയത്തിലാകണം ചെറുപ്പക്കാരെ നമ്മളെ മനസ്സ് സുന്നത്ത് കൊണ്ടുവരാനുള്ള മനസ്സിലാകണം കൂട്ടുകാരെ ഇരിക്കട്ടെ ഞാൻ എന്റെ പ്രസംഗം എന്ന് നിർത്തുന്നു എന്റെ ചെറുപ്പക്കാരെ ഏറ്റുതുന്നു ദൂരെ നിൽക്കുന്ന ഓമിനികളൊക്കെ അടുത്തേക്ക് വന്നു പ്രായം നിന്ന ഉപ്പാപ്പമാർ അവിടെ ഇരുന്നു അല്ലാ ഞങ്ങളെ വയലിന്റെ മജ്‌ലിസ് ജാബത്തുള്ള മജ്‌ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാ ഞങ്ങൾക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്നൊരു മജ്‌ലിസായി ഞങ്ങളെ ഈ മജ്‌ലിസിനെ നീ മാറ്റിത്തരണേ അല്ലാ ഞങ്ങളെ സർവ മജ്‌ലിസുകളെയും നീ അത്തരം മജ്‌ലിസുകളെ കൂട്ടത്തിൽ പെഴുത്തി തരണേ അല്ലാ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം
ആ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് നടക്കുന്ന സംഭവത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആ പെണ്ണിനോട് ചോദിക്കുന്നു, അല്ല നീ ആരെ ഭർത്താ ഭാര്യയാണ്? അപ്പൊ ഈ പെണ്ണ് പറയാണ്, അയാൾ എന്റെ വേലക്കാരനാണ്, എന്റെ ഭർത്താവല്ല. ഇത് കേട്ടപ്പോൾ ആ ഭർത്താവിന്റെ ഉറക്കിലും ഉറക്കിലും ഞെട്ടിയിട്ട് ചാടി എഴുന്നേറ്റ് പോയി. സ്നേഹിച്ച ഭാര്യ പറഞ്ഞ വാക്കെന്താണ്? എന്റെ വേലക്കാരനാണെന്നോ, എന്റെ വേലക്കാരനാണ് ആ ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞത്. എന്തിന്? താഴ്ന്ന ദുന്യാവിനെ സ്നേഹിച്ച് ഒരു ഭരണാധികാരിയുടെ മകനെ കണ്ടപ്പോ അവന്റെ കൂടെ പോകാനാ തീരുമാനം. ഈമാനുള്ള വിശ്വാസികളെ, ആ പെണ്ണ് ഇത് പറഞ്ഞപ്പോ ഈ ഭർത്താവ് ചോദിക്കുകയാണ്, അല്ല നിന്നെ ഞാൻ എത്രയോ കാലം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചു. നിന്റെ മരണത്തിന്റെ ശേഷം ഒരുപാട് കാലം ഞാൻ ദുആ ചെയ്തു. ആ ദുആഇന്റെ ഫലമായി എന്റെ റബ്ബെനിക്ക് തന്നതല്ലേ? എന്റെ ദുആഇന്റെ കാരണത്താൽ എന്റെ റബ്ബെനിക്ക് നൽകിയതല്ലേ? മഹാനായ റൂഹുള്ളാഹി ഈസാ അലൈഹിസ്സലാം ചെയ്തു തന്നപ്പോൾ അവിടുത്തെ മുഴജിതത്ത് കൊണ്ട് എന്റെ റബ്ബെനിക്ക് തിരിച്ചു തന്നതല്ലയോ മൊളി? നീ അത് മറന്നുപോയോ? അപ്പൊ ഈ പെണ്ണിന്റെ മറുപടി, അങ്ങനെയൊന്നല്ല, അങ്ങനെ ദ്വാരന്നിട്ടൊന്നും കിട്ടിയതൊന്നല്ല എന്നെ. അതെ, ഞാൻ എത്രയോ കാലമായി ജീവിക്കുന്ന നീ എന്റെ വേലക്കാരനാ. സ്വന്തം ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നതിന് ഒരു മടിയും തോന്നിയില്ല, ഒരു വിഷമവും തോന്നിയില്ല. അപ്പോഴാണ് ഈ മനുഷ്യൻ വല്ലാതെ വിഷമിച്ചു പോയി. സ്വന്തം ഭാര്യയല്ലേ വേലക്കാരൻ എന്ന് പറയുന്നത്. ഉടനെ തന്നെ അതാ കാത്തിരിക്കുന്നു, മനസ്സുകൊണ്ട് ദയ ചെയ്യുന്നു. അല്ലാ മഹാനായ നബിയുല്ലാഹി റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം ഒന്ന് വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ എന്നിങ്ങനെ ആശിച്ച് നിൽക്കുമ്പോഴാ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം കടന്നു വരുന്നത്. ഇയാൾക്ക് വലിയ സന്തോഷം തോന്നി. അല്ലാ, ഈസാ നബി അലൈഹിസ്സലാം സാക്ഷിയാണല്ലോ, എനിക്കെന്റെ ഭാര്യനെ തിരിച്ചു കിട്ടുമല്ല. അല്ലാ, ഈ ഭാര്യയെ അതേ കൊതിയിൽ സാക്ഷി നിർത്താൻ വേണ്ടി ഈസാ നബി അലൈഹി സ്വലാമിനെ വിളിച്ചു വരുത്തി. ഈസാ നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു, ഈസാ നബിയെ നിങ്ങൾ ജീവിപ്പിച്ച ആളല്ലേ ഈ പെണ്ണ്? ഈസാ നബി അലൈഹി സ്വലാമ് പറഞ്ഞു, അതെ, ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഞാനാണ് അല്പസമയം മുമ്പ് എഴുന്നേൽപ്പിച്ചത്. അപ്പൊ ഈ പെണ്ണ് പറയുന്നു, അല്ല എന്നെ നിങ്ങളല്ലോ ഈസാ നബിയെ എഴുന്നേൽപ്പിച്ചത്, ഇത് വെറും എന്റെ വേലക്കാരനാ, നിങ്ങളെ എഴുന്നേൽപ്പിച്ച പെണ്ണ് ഞാനല്ല. ഈസാ നബി അലൈഹിസ്സലാമിന് കേട്ടപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഒറ്റ പ്രഖ്യാപനം, മടങ്ങിക്കോ മരണത്തിലേക്ക്, ഇനി എന്റെ മുന്നിൽ കാണാൻ പാടില്ല. പറയേണ്ട താമസം, ഫഹറ മയ്യത, അവിടെ തന്നെ മയ്യത എന്ന് വീണുപോയി. ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു, നല്ല ഈമാനോടെ മരിച്ച പെണ്ണായിരുന്നു, പക്ഷേ ഭർത്താവിനെ വഞ്ചിച്ചതിന്റെ കാരണത്താൽ അവളെ കുഫ്ർ ബോധ്യപ്പെടുത്തി മരിപ്പിച്ചു പോയി. ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചപ്പോ നന്ദി കേട് പറഞ്ഞ് മരിക്കുന്ന പെണ്ണിന്റെ കൂട്ടത്തിൽ കുഫ്ർ പറയുന്നവളെ കൂട്ടത്തിൽ പെട്ടവള് മരിച്ചു പോയല്ലോ. അതേ സ്ഥാനത്ത് ഞാൻ നേരത്തെ ഒരു കബറിൽ നിന്ന് ചൊട്ടി വിളിച്ചപ്പോഴാള് പുറത്തു വന്നില്ലേ? അയാള് കറുത്ത നിറക്കാരനാ, ലോക സുട്ടാവായ റബ്ബിനെ ഭയന്ന് ജീവിക്കുന്ന ചെറുപ്പക്കാരനല്ലെങ്കിലും ഞാൻ ഇങ്ങ് വിളിച്ചപ്പോൾ ഞാൻ അയാളോട് ഞാൻ നബിയാണെന്ന് അംഗീകരിക്കണമെന്ന് പറഞ്ഞപ്പോ അയാൾ അംഗീകരിച്ചു പോയി. മരിച്ചിട്ട് കബറിലേക്ക് പോയ ആളാണ്, പക്ഷേ ഞാൻ പുനർജീവിപ്പിച്ചിട്ട് അയാൾക്കൊരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തപ്പോ അയാൾക്ക് ബോധ്യപ്പെട്ടു പോയി. മരിച്ചത് കാഫറായിട്ടാണ് ആദ്യം, രണ്ടാമത് മരിച്ചത് മുസ്ലിമായിട്ട്. ആദ്യം മുസ്ലിമായി മരിച്ച പെണ്ണു, പിന്നെ മരിച്ചത് കാഫറായിട്ട്. ഇത് പറഞ്ഞിട്ട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു, ലോക സിട്ടാവായ അള്ളാഹന്റെ പൊരുത്തം പ്രതീക്ഷിച്ചാകണം ജീവിതം. മറ്റുള്ളവനെ വഞ്ചിച്ചാൽ റബ്ബ് ലോകത്ത് തരാതിരിക്കൂല, അള്ളാഹന്റെ പൊരുത്തത്തിലായി ജീവിതം കഴിച്ചു കൂട്ടണം. അതുകൊണ്ടല്ലേ നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ ദുന്നൂനുൽ മിസ്രി റഹിമഹുല്ലാ, മഹാനവരുടെ ചരിത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തുന്നു. എന്റെ മോമിനികളൊക്കെ ഒന്ന് മജ്ലിസിലേക്ക് എടുത്തു വന്നു, നമുക്ക് അള്ളാഹനോട് കൈയുർത്തി ദുആ ചെയ്തങ്ങ് പിരിയണം. അള്ളാ ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ. അല്ലാ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. അല്ലാ
മഹാനായ ദുല്ലൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഒരു ദിവസം മസ്ജിദുൽ ഹറാമിലേക്ക് അങ്ങ് കടന്നു. മസ്ജിദുൽ ഹറാമിലേക്ക് കയറി ചെന്നപ്പോ ഒരു മനുഷ്യൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ ആ മനുഷ്യനിലേക്ക് ഞാൻ നോക്കിയപ്പോൾ വേണ്ടതുപോലെ വസ്ത്രധാരണം നടത്തിയിട്ടില്ല, പൂർണ്ണമായ വസ്ത്രധാരണ പറയാനില്ല, വേണ്ടതുപോലെ വസ്ത്രം ധരിച്ചിട്ടില്ല. ഒരു പാവം മനുഷ്യൻ ഇങ്ങനെ ദിക്റുജൽ ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ കണ്ടപ്പോ മഹാനായ ദുന്നൂനിൽ മിസ്റ റളിയല്ലാഹു അൻഹു പറയാണ്, മസ്ജിദുൽ ഹറാമിലല്ലേ ഏതെങ്കിലും മഹാന്മാരായിരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ആ മഹാന്റെ അടുക്കലേക്ക് അങ്ങ് ചെന്നു. ചെന്നിട്ട് ഞാൻ അയാളോട് ചോദിച്ചു, എന്താ നിങ്ങളെ പേര്? ചോദിച്ചത് പേരാണ്. ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ മറുപടി, എന്നെ കുറിച്ചാണോ നിങ്ങൾക്കറിയേണ്ടത്? ഞാനൊരു സിട്ടാവായ റബ്ബിൽ നിന്ന് ഓടിക്കളഞ്ഞവനാ. ആ സിട്ടാവായ റബ്ബിലേക്ക് എനിക്ക് വിജയം കിട്ടൂല. അടിമ ഉടമയുമായി എടുക്കണം, അടിമക്കുടമന്റെ പൊരുത്തം വേണം, അടിമക്കുടമസ്ഥനായ റബ്ബിന്റെ തൃപ്തി വേണം. അത് കിട്ടിയില്ലെങ്കിൽ ലോകത്തെന്ത് കിട്ടിയിട്ടും കാര്യമില്ലത്. ഇതങ്ങ് പറഞ്ഞപ്പോ ഞാനാ മഹാന്റെ മനുഷ്യന്റെ ദീമാനായ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി. അപ്പൊ ഈ മഹാനന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒരൊറ്റ കരച്ചില, പൊട്ടിക്കരയുന്ന രംഗം കണ്ടപ്പോ ലോക സിട്ടാവായ റബ്ബിനെ ഒന്ന് കാണണമെന്ന് ആശവെച്ച് കരയുന്ന കരച്ചിലല്ലേ? ആ കരച്ചു കരയുന്ന കരച്ചിൽ കണ്ടിട്ട് മുഖത്തേക്ക് നോക്കിയപ്പോ എന്റെ കണ്ണിൽ നിന്നും വെള്ളമൊലിക്കാൻ തുടങ്ങി. എനിക്കെന്റെ കണ്ണുനീര് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ഈ മഹാന്റെ ബറക്കത്തുകൊണ്ട് എനിക്കും നിന്റെ സിട്ടാവായ റബ്ബിനെ ഒന്ന് കാണണം, ആ റബ്ബിന്റെ തൃപ്തി ഒന്ന് കിട്ടണം. ഇതെന്തു കരച്ചിലാണ് അല്ലാ! ഈ കരച്ചിലാ മഹാനങ്ങ് കരച്ചു. മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്തിരുന്ന് കരയുന്ന കരച്ചിലാണ് ഈ കരച്ചിലാ മഹാൻ നിർത്തിയില്ല. ഏതുവരെ? മരിക്കുന്ന രംഗമെത്തുന്നത് വരെ കരച്ചില് നിന്നിട്ടില്ല. കരഞ്ഞുകൊണ്ട് ആ മഹാൻ അവിടെ തന്നെ അങ്ങ് മരിച്ചുപോയി. ശരീരം വേണ്ടതുപോലെ മറച്ചിട്ടില്ലാത്ത ഈ മഹാന്റെ ശരീരത്തിലേക്ക് എന്റെ ശരീരത്തിൽ ഉണ്ടെടുത്തൊരു വസ്ത്രം ഞാൻ എങ്ങെറിഞ്ഞതേ മറയിലെങ്ങ് വെച്ചു. ഈ മഹാനെ ഒന്ന് മറവ് ചെയ്യണമല്ലോ, ഒന്ന് കാബറിൽ വെക്കണമല്ലോ. അല്ലോ, അങ്ങനെയുണ്ടല്ലോ ചില മഹാന്മാർ, അങ്ങനെയുണ്ടല്ലോ അല്ലാഹ് ആദരിച്ച ചില മഹാന്മാർ. അവരെ കുറിച്ചാ ഞാൻ നേരത്തെ പറഞ്ഞത്. അതേ അടിമകൾ മൂന്നിനം കൂട്ടത്തിലാണ്. ഒന്ന് റഹ്ബാനിയാണ്, ഹവാനിയാണ്, റബ്ബാനിയാണ്. എന്താണ് റഹ്ബാനി എന്ന് പറഞ്ഞാൽ ഫർറഹ്ബാനി എന്നാണ്. റഹ്ബാനി വല്ലദീ അബ്ദുല്ലാഹ് റഹ്മതും വഖൗഫാ. അവരാരാധനകൾ മുഴുവനും അള്ളാഹനെ പേടിച്ചിട്ടാണ്. നരകത്തിലെ അദാബ് പേടിച്ചിട്ടാണ്. ഖബറിലെ അദാബ് പേടിച്ചിട്ടാണ്. ആഖിറത്തിൽ ലഭിക്കുന്ന ശിക്ഷകളെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. ഒരുതാണ് മീത സൂര്യൻ ഉദിക്കുന്ന രംഗത്തെ കുറിച്ച് ചിന്തിച്ചിട്ടാണ്. അങ്ങനെ ആഖിറത്തിൽ വരുന്ന വലിയ വലിയ ശിക്ഷകൾ പോരാ, ദുനിയാവിൽ വരുന്ന വലിയ വലിയ ശിക്ഷകൾ, ആഖിറത്തെ പേടിക്കാതെ ജീവിക്കുന്നവർക്ക് ദുനിയാവിൽ കിട്ടുന്ന ശിക്ഷകൾ, ഇതൊക്കെ ചിന്തിച്ചിട്ട് അള്ളാഹനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. അവരെ കുറിച്ചറിയോ? രണ്ടാമത്തൊരു കൂട്ടം ആളുകളാണ്. എന്താണ് അവരുടെ പ്രത്യേകത? അബ്ദുല്ലാഹ റജാ റഹ്മതു. അവരെന്തിനാണ് അങ്ങനെ ഇബാദത്ത് ചെയ്യുന്നത് എന്നറിയോ? ലോക സിട്ടാവായ റബ്ബിന്റെ കാരുണ്യം കിട്ടാനാ, അവന്റെ തിരുനോട്ടം കിട്ടാനാ, അവന്റെ അഫു കിട്ടാനാ, അവന്റെ വിട്ടുവീഴ്ച കിട്ടാനാ? ആ റബ്ബിന്റെ അടുക്കൽ എങ്ങനെയെങ്കിലും വിട്ടുവീഴ്ച കൊണ്ട് രക്ഷപ്പെടണം, കാരുണ്യം കൊണ്ട് രക്ഷപ്പെടണം എന്ന് ചിന്തിച്ച് ഇബാദത്ത് ചെയ്യുന്നവരാ. എന്നാ മൂന്നാമത്തൊരു കൂട്ടം ആളുകൾ ആരാണ് റബ്ബാനി എന്നറിയോ? ഹുവല്ലദീ അബ്ദുല്ലാഹ്. അവര് ലോക സിട്ടാവായ റബ്ബിന് ബാധപ്പെടുക്കുന്നവനാണ്. അവർക്ക് ദുനിയാവിനെ കുറിച്ചും ചിന്തയില്ല, ആഹ്റത്തെ കുറിച്ചും ചിന്തയില്ല. വലൽ ജന്ന നരേ സ്വർഗത്തെ കുറിച്ചും ചിന്തയില്ല. പിന്നെയോ വല്ലാറു നരകത്തെ കുറിച്ചും ചിന്തയില്ല. വലൻ നസ്നസിനെ കുറിച്ചും ചിന്തയില്ല. വല റൂഹ് മരണത്തെ കുറിച്ചോ ആത്മാവിനെ കുറിച്ചോ ഒന്നിനെ കുറിച്ചും ചിന്തയില്ല. അവര്
ഇവരുടെ ചിന്ത എവിടെയാണെന്നറിയോ? ലോക സിദ്ധാവായ റബ്ബേ, ആ റബ്ബിന്റെ ഹൃദയം നികിട്ടി മരിക്കുന്നത് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബല്ലാ. ലോക സിദ്ധാവായ റബ്ബിനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നവർ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബല്ലാ, ശക്തമായ സ്നേഹം. ആ സ്നേഹത്തിന്റെ മുന്നിൽ അവർക്ക് ദുനിയാവിനെ കുറിച്ച് ഓർമ്മയില്ല, ആഖിറത്തിനെ കുറിച്ചും ഓർമ്മയില്ല, അവർക്ക് റൂഹിനെ കുറിച്ച് ഓർമ്മയില്ല, അവരെ ശരീരത്തെ കുറിച്ച് ഓർമ്മയില്ല, എങ്ങനെ കുപ്പായം നന്നാക്കണം എന്ന ചിന്തയില്ല, എങ്ങനെ അറിയ ശരീരം നന്നാക്കണം എന്ന ചിന്തയില്ല, എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ച് ചിന്തയില്ല. അവരുടെ ചിന്ത മുഴുവനും എന്റെ റബ്ബിന്റെ തൃപ്തി വേണം, അല്ലാഹുവിന്റെ തൃപ്തിയിൽ ജീവിക്കണം, അവന്റെ പൊരുത്തത്തിൽ ജീവിക്കണം, അവന്റെ തൃപ്തി കിട്ടി ഒന്ന് മരിക്കണം. അങ്ങനെ ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ റബ്ബിന്റെ അടുക്കൽ കിട്ടുന്ന സ്ഥാനം ചെറുതല്ലല്ലോ. എന്നാൽ അറിയോ, യുഖാലു ലഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഖബറിൽ നിന്ന് ആദ്യമായി വിളിക്കപ്പെടുന്നവർ എങ്ങനെയാണ് അവരെ വിളിക്കപ്പെടുന്നതെന്ന് അറിയോ? നജൗത മിനന്നാർ, അല്ലാഹുവിനെ ഭയം ഇബാദത്ത് ചെയ്തവനോട് വിളിച്ചു പറയുന്നു, നജൗത മിനന്നാർ, നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി മോനേ. രണ്ടാമത് അല്ലാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ച് ഇബാദത്ത് ചെയ്താൽ അവരോട് പറയപ്പെടുന്നത് ഹുലുൽ ജന്ന, നീ സ്വർഗത്തിൽ കടന്നോ, നീ അല്ലാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചവനല്ലേ. എന്നാൽ അല്ലാഹുവിന്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ച് ഇബാദത്ത് ചെയ്ത മൂന്നാമത്തവനോട് അല്ല പറയുന്ന, ഹാദാ മഹബൂബക, നിന്റെ ഹബീബ്, അതേ നിന്റെ സ്നേഹിക്കപ്പെട്ട റബ്ബില്ലേ, നീ ഇഷ്ടപ്പെട്ട റബ്ബില്ലേ, ആ റബ്ബാണ് ഞാൻ, നീ ഇഷ്ടപ്പെട്ടത് എന്റെ റിളയല്ലേ, ആ റിളയാണ് ഞാൻ നിനക്ക് തരുന്നത്, നീ ഉദ്ദേശിച്ച മുറാദില്ലേ, ഇസ്സത്തി വ ജലാലീ, എന്റെ ഇസ്സത്തും എന്റെ എല്ലാ ബഹുമാനവും നിന്റെ മുന്നിൽ സമർപ്പിക്കുന്നു, എന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിച്ചവനല്ലേ നീ, നീ ഭയപ്പെടേണ്ടതില്ല. വലില്ലാഹി ഖസാഇനു സമാവാതി വൽ അർദ്, ആ റബ്ബിന്റെ കയ്യിലാ സർവ ഖജനാവിന്റെയും നബിയെ താക്കോലു, എല്ലാ ഖജനാവിന്റെയും ഉടമസ്ഥനവനാണ്. വലില്ലാഹി ഖസാഇനു സമാവാതി വൽ അർദ്, വാനലോകത്തുള്ള സർവ ഖജനാവിന്റെയും ഉടമസ്ഥനാണ്. ആ റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിച്ചവനല്ലേ നീ, എന്റെ തൃപ്തി നിനക്ക് സമ്മാനമാണ് മോനെ. സ്വർഗം കിട്ടിയവനേക്കാൾ, സ്വർഗത്തിൽ കടന്നു എന്ന് പറഞ്ഞവനേക്കാൾ, നരകത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടു എന്ന് പറയപ്പെട്ടവനേക്കാൾ, എന്റെ തൃപ്തി വിട്ട് എന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിതം നയിച്ചവനോടല്ല പറയുന്നു, എന്റെ നടിയെ സ്നേഹിച്ച് ജീവിച്ചവനല്ലേ നീ, നിനക്ക് സ്വർഗത്തിലുള്ള മഹത്വം ചെറുതല്ല. മഹാനായ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു പറയുന്നു, ഈ മഹാൻ ആ നിനക്ക് റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ജീവിതം ചെലവഴിച്ച മഹാനല്ലേ, സ്വന്തം വസ്ത്രത്തെ കുറിച്ച് ഓർമ്മയില്ല, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വേണ്ടതുപോലെ വസ്ത്രധാരണ നടത്തിയിട്ടില്ല, വേണ്ടതുപോലെ വസ്ത്രധാരണ മനുഷ്യന്റെ ശരീരത്തിൽ കാണാനില്ല, ഭക്ഷണം കഴിച്ചിട്ട് ശരീരം ഞെതി തടിച്ചത് പറയാനില്ല, മെലിഞ്ഞെട്ടിയ ശരീരത്തിന്റെ ഉടമയാ, ഒന്നും ചിന്തയില്ല, അല്ലാഹുവിന്റെ തൃപ്തി മാത്രം. ഈ മനുഷ്യനങ്ങ് മരിച്ചു പോയപ്പോ അദ്ദേഹത്തിന്റെ ശരീരം വേണ്ടതുപോലെ മറക്കണ്ടേ എന്ന് നിൽക്ക്, എന്റെ കയ്യിലുള്ള വസ്ത്രം എടുത്തിട്ട് ഞാൻ ആ മഹാന്റെ ശരീരം അങ്ങ് മറച്ചു, ഞാൻ പോയി എവിടെയാ അദ്ദേഹത്തിന് ഒരു കഫനും കിട്ടാനുള്ളത്, ഒരു കഫൻ തുണിയിട്ടാൻ എവിടെയാണെന്ന് അന്വേഷിച്ചിട്ടാണ് എന്റെ യാത്ര. ഞാൻ ഇങ്ങനെ നടന്നു നീങ്ങി, ഒരുപാട് നടന്നു നീങ്ങിയപ്പോൾ അൽഹംദുലില്ലാഹ് എനിക്കൊരു കഫൻ തുണി കിട്ടി. ഞാൻ ആ കഫൻ തുണിയുമായിട്ട് തിരിച്ചു വന്നു, അതേ ഹറമിന്റെ അടുക്കലേക്ക് എത്തിയിട്ട് നോക്കുമ്പോ ഈ മഹാനെ കാണാനില്ല, ഈ മഹാന്റെ ശരീരം കാണുന്നില്ല. മരിച്ചു കിടക്കുന്ന ഈ മഹാനെ കാണുന്നില്ല, ഞാൻ അറിയാതെ ഇങ്ങ് ചോദിച്ചു പോയി, ഏത് ഭാഗ്യമുള്ളവനാ ഈ മഹാന്റെ ശരീരം കൊണ്ടുപോയി മറവ് ചെയ്തത്? അല്ലാ, അവൻ എത്ര വലിയ ഭാഗ്യവാനാണ്. അല്ലാ,
ഞാനിതങ്ങ് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ച അവിടെ അങ്ങിരുന്നു ആ ഇരുന്ന ഇരുത്തത്തിൽ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി ആ ഉറക്കിലതാ ഒരാളില്ലാത്ത ശബ്ദം ഞാൻ ഇങ്ങനെ കേൾക്കുന്നു നിങ്ങൾ അറിയോ അയാൾ എവിടെയാണെന്ന് അറിയോ ഒരു ശൈത്താനിനും അയാളെ കിട്ടിയിട്ടില്ല ശൈത്താൻ പലതവണ ജീവിതത്തിൽ അയാളെ വൈവേപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ച മഹാനല്ലേ അയാളെ പേപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല അയാൾ അള്ളാഹു ശൈത്താനിൽ നിന്ന് കാവലുകൊടുത്തു പോയി എന്നാ സർവ്വ നല്ലവന്റെ കയ്യിൽ നിന്നും അതേ സർവ്വ ചീത്താളുകളുടെ കയ്യിൽ നിന്നും അള്ളാഹ് പ്രത്യേകം കാവല് കൊടുത്തു പോയി ഞാൻ ഉടനെ തന്നെ ആ ശബ്ദത്തോട് ചോദിച്ചു അതിന്റെ ശേഷം ഇപ്പൊ അവസാനം അയാൾ എവിടെയാളത് അള്ളാന്റെ ഖുർആനിലായത്താണ് പിന്നെ ഞാൻ കേൾക്കുന്നത് ലോക സിദ്ധാവായ റബ്ബിനെ ഭയന്ന് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹ് കൊടുക്കുന്ന വലിയ സ്ഥാനമില്ലേ ആ ഉന്നതമായ സ്ഥാനത്തേക്ക് ആ മഹാൻ അള്ളാഹ് ഉയർത്തിപ്പോയി മഹാരവറുകൾ ഉറക്കിൽ നിന്നേറ്റിയിരുന്ന സ്ഥലത്തിരുന്നു കരച്ചില് തന്നെ അങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചൊരു ഇബാദത്ത് പോലും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്റെ വയലുകൾക്കുന്ന ഉമ്മമാരെ എന്റെ വയലുകൾക്കുന്ന ഉപ്പമാരെ മോശക്കാരനായിട്ടല്ല അവിടുത്തെ മകളെ കറാമത്തുകൾ എന്തില്ലേ ചെറിയ മോളാ ആ വാപ്പ പഠിപ്പിച്ചതനുസരിച്ച് ജീവിച്ചപ്പോ ആ മകളെ ജീവിതത്തിൽ എത്ര വലിയ കറാമത്താ കണ്ടത് മഹാനായ തൊന്നൂലിസിറുള്ളിയുള്ള പറഞ്ഞില്ലേ ചെറിയ മോളാ ഞാൻ ആ മകളെയും കൊണ്ടുപോയി എവിടെ മത്സ്യത്തിന് വേട്ടയാടാനാ പോയത് മത്സ്യത്തിന് വേട്ട ചാടിയിട്ട് ഞാൻ കരയിലേക്ക് ഇട്ടപ്പോ എന്റെ മകള് വന്നിട്ട് ആ മത്സ്യത്തിനെ കുടുങ്ങിക്കിടക്കുന്ന തൊള്ളയിൽ കുടുങ്ങിക്കിടക്കുന്ന ആ അതേ വലിയ അതേ ആയുധത്തിൽ നിന്ന് മത്സ്യത്തിന്റെ തൊള്ള വേദനിപ്പിക്കാതെ മുറിവേൽപ്പിക്കാതെ ശ്രദ്ധയോടെ പിടിച്ച് പറിച്ചെടുത്തിട്ട് എന്റെ മകള് കൊണ്ടുപോയി കടലിലേക്ക് നെറിഞ്ഞു കളഞ്ഞു ഞാൻ ആ മകളോട് ചോദിച്ചല്ല മോളെ നിന്റെ ബാപ്പ എത്ര സമയമായി മീനിനെ പിടിക്കാൻ അധ്വാനിക്കുന്നു എത്ര സമയമായി ഇതിനു വേണ്ടി സമയം ചെലവഴിക്കുന്നു നീ ഒരു സെക്കൻഡ് കൊണ്ട് ആ മീനിനെ കൊണ്ടുപോയി കടലിൽ എറിഞ്ഞു കളഞ്ഞല്ലോ തൊണ്ണൂറിൽ മിസ്ലി റളിയല്ലാഹുവിന്റെ മോള് നമ്മളെ പോലെയുള്ള മക്കളല്ലല്ലോ നമുക്ക് കിട്ടിയ മക്കളെ പോലെ അല്ലല്ലോ അല്ലാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ നമ്മളെ നന്നാക്കി നമ്മളെ ഉമ്മബാപ്പമാക്ക് റബ്ബ് ദുനിയാവിലും ആഹറത്തിലും സന്തോഷം നൽകട്ടെ എന്റെ വയലുകൾക്കുന്ന ഉമ്മമാരെ കുട്ടിക്കാലം മുതലേ ആത്മീയത മാത്രം പഠിപ്പിച്ച ഈ ചെറിയ മോള് പറയുന്നു ഉപ്പാ നിങ്ങൾ കണ്ടില്ലേ ആ ചെറിയ മത്സ്യത്തരിങ്ങൾ പിടിച്ചിട്ടപ്പോ തൊള്ള ഇങ്ങനെ അരക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ദിക്റ് ചൊല്ലുന്ന മത്സ്യത്തെ നമ്മളിങ്ങനെ കഴിക്കാനാണുപ്പാ ആ ദിക്റ് ചൊല്ലുന്ന മത്സ്യത്തെ കൊണ്ടുപോയി എങ്ങനെ ചുട്ടു കഴിക്കും ബാപ്പാ ലോക സിദ്ധാവായ റബ്ബിന് ദിക്റ് ചൊല്ലുന്ന ഒരു മത്സ്യത്തെ നമ്മളെങ്ങനെ നശിപ്പിക്കും അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചതാണ് മഹാനായ തൊണ്ണൂറിൽ വിസ്റിയല്ലോ എന്ന് പറഞ്ഞു സത്യാമോളെ നീ പറഞ്ഞത് അള്ളാഹുവിന്റെ ദിക്റിൽ കഴിയുന്ന ഒരു ജീവിയെയും നമ്മൾ കൊല്ലേണ്ടതില്ല വല്ലാഹു ഖൈറുർ റാസിഖീം അല്ലയാ ഭക്ഷണം കൊടുക്കുന്നവനെ നമ്മൾ ഉറച്ചെങ്ക് വിശ്വസിച്ച് ചെയ്താല്ലൊരു മോളെ ടെൻഷനാകണ്ടോഹന് വീണ്ടും വില കൊണ്ടുപോയിരുന്നു പക്ഷേ രാത്രി വരെ നിന്നിട്ടു ഒരൊറ്റ മത്സ്യത്തെ ദിക്റ് ചൊല്ലുന്ന മത്സ്യമല്ലാതെ തൊള്ളയിറക്കിക്കൊണ്ടിരിക്കുന്ന മത്സ്യമല്ലാതെ ദുന്നൂനിൽ മിശ്രി തങ്ങൾക്ക് കിട്ടിയില്ല ആ സദസ്യതി കടയിൽ നിന്ന് തിരിച്ചു പോവാണ് തൊണ്ണൂറിൽ മിശ്രി റളിയല്ലോ എന്ന് തിരിച്ചു പോവാണ് തിരിച്ചു പോകുമ്പാണ് മകളെ ഉപദേശം ബാപ്പാ ടെൻഷൻ അടിക്കണ്ട അള്ളാന്റെ ഖുർആനാ പറഞ്ഞത് വല്ലാഹു ഖൈറുർ റാസിഖീൻ കൊടുക്കാൻ ഏറ്റവും ഖൈറായ റബ്ബ് നമ്മളെ റബ്ബാണെന്ന് ബാപ്പ വിഷമിക്കേണ്ടതില്ല എന്ന് ചെറിയ മോള് സമാധാനിപ്പിക്കുകയാ എന്റെ വയലുകൾക്കുന്ന ഉപ്പമാരെ എന്റെ വയലുകൾക്കുന്ന ചെറുപ്പക്കാരെ എന്റെ വയലുകൾക്കുന്ന ഉമ്മമാരെ പൗരത്വം കേൾക്കുമ്പോഴേക്ക് ഇനിയെങ്ങനെ ജീവിക്കൂന്നുള്ള ബേജാറല്ലേ ഇതുവരെ ജീവിക്കാൻ അവസരം തന്ന റബ്ബിനോടുള്ള നന്ദിയെ കുറിച്ചൊന്നും ഇതുവരെ ചിന്തിക്കാൻ സർവ പൗരത്വത്തിന്റെ പ്രശ്നം വന്നിട്ടും എന്റെ മനസ്സിൽ കടന്നു വന്നില്ലല്ലോ
നിങ്ങളുടെ മനസ്സിൽ കടന്നു വന്നില്ലല്ലോ. ഒന്ന് റബ്ബിനെ വഴിപ്പെട്ട് ജീവിക്കണം എന്നൊരു ചിന്ത, ആ റബ്ബിന്റെ ദിക്കറിലായി ജീവിതത്തെ കഴിച്ചു കൂട്ടണം എന്നൊരു ചിന്ത നമ്മളെ മനസ്സിൽ കടന്നു വന്നില്ല. മുഷ്ടി ചുരുട്ടി പിടിച്ച് റോഡിലിറങ്ങാൻ പെണ്ണിനെന്ത് വഴിയുണ്ട്, ആണിനെന്ത് വഴിയുണ്ട്, ഒന്നാകാൻ എന്ത് വഴിയുണ്ട്? പൗരത്വത്തിന്റെ പേരിലാണെങ്കിൽ പൗരത്വത്തിന്റെ പേരിൽ സ്ത്രീകൾ റോഡിലിറങ്ങട്ടെ എന്ന് ചിന്തിക്കുന്ന മുസ്ലിം സംഘടനകൾ പോലും നിറഞ്ഞു നിൽക്കുന്ന കാലം വന്നുപോയില്ലേ? വല്ലാത്തൊരു ലോകം തന്നെ. വല്ലാഹു ഖൈറുർ റാസിഖീൻ. ആ റബ്ബാണ് റിസ്ക് തരേണ്ടവരിൽ, ആ റബ്ബ് തടഞ്ഞ റിസ്ക് തരാൻ, ആ റബ്ബ് കൊടുക്കണ്ടേ എന്ന് തീരുമാനിച്ചൊരു സംഗതി വാങ്ങിച്ചു തരാൻ ഇവിടെ ഒരു പ്രധാനമന്ത്രിക്കും കഴിയൂല, ഒരു അഭ്യന്തരമന്ത്രിക്കും കഴിയൂല. ഇത് വിശ്വസിക്കുന്ന ഉമ്മമാരെ, ഏതെങ്കിലും അറിവ് കേടുള്ള ആളുകൾ പറയുന്നത് മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് റോഡിലിറങ്ങിയിട്ട് നിങ്ങളെ ഈമാനും നിങ്ങളെ ചാരിത്ര ശുദ്ധിയും കൊണ്ടുപോയി വിറ്റേക്കല്ല ഉമ്മ. പൗരത്വം കിട്ടുമോ മുസ്ലിയാരെ? വല്ലാഹു ഖൈറുർ റാസിഖീം. ആ റബ്ബിൽ അടിയുറച്ച് വിശ്വസിക്കണം, ആ റബ്ബ് തരുമെന്ന് ഉറച്ചു വിശ്വസിച്ചോളണം. അവൻ തടഞ്ഞത് വാങ്ങിച്ചു തരാൻ കഴിയുന്ന ഒരു സൃഷ്ടിയും ഇവിടെ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഞാനും നീയും എന്തിന് ഭയപ്പെടാനാ? ആ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ജീവിക്കണോ എന്ന് മുത്തല്ലിമാ എന്നെ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ ഓർമ്മപ്പെടുത്തി, ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തുന്നു. ഒന്ന് വിശ്വാസികളൊന്ന് സ്റ്റേജിലേക്ക് അടുത്തു വന്നു, അല്ലാഹുവിലേക്ക് കൈയുയർത്തി നമുക്കൊന്ന് പ്രാർത്ഥന നടത്തണം. ഞങ്ങളില്ലാതെയുള്ള എല്ലാ മുസീബത്തും നീ ഞങ്ങളിൽ ഒന്ന് ഉയർത്തിത്തരണയല്ലോ. ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും ഞങ്ങളെ മക്കളെ മക്കൾക്കും ഇതുവരെ ഞങ്ങളെ ഉപ്പാപ്പമാരൊക്കെ ജീവിച്ചതുപോലെ ഈ രാജ്യത്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ എന്തൊക്കെ വേണോ അത് ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നീ നൽകണേ അല്ലോ. എന്റെ മോളെ കയ്യും പിടിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് ചെന്നങ്ങിരുന്നപ്പോ അതാതൊരു ഭക്ഷണം എവിടുന്നാന്നറിയോ? ഏറ്റവും നല്ല നാട്ടിലെ ഹോട്ടലിൽ നിന്നല്ല, നാട്ടിലെ ഏറ്റവും മുന്തിയ ഭക്ഷണം അല്ല, നാട്ടിൽ കാണുന്ന ഏതെങ്കിലും ഭക്ഷണം അല്ല, നാട്ടിൽ കാണുന്ന ഭക്ഷണം കഴിക്കാൻ ആർക്കാ ധൈര്യം? ഇന്ന് കാണുന്ന ഭക്ഷണം കഴിക്കാൻ ആർക്കാ തന്റെ ഇടം? കഴിച്ചാ മുഴുവനും രോഗാണ്, മീന് മുഴുവനും മരുന്നാണ്, കോഴി മുഴുവനും മരുന്നാണ്, കുത്തിവെപ്പില്ലാത്ത മരുന്ന് കിട്ടി, കുത്തിവെപ്പില്ലാത്ത കോഴിയെ കിട്ടാനില്ല, മരുന്നടിക്കാത്ത മത്സ്യത്തെ കിട്ടാനില്ല, മരുന്നടിക്കാത്ത ഫ്രൂട്ട്സ് കിട്ടാനില്ല, ഒന്നും നല്ലത് കിട്ടാനില്ല. ബഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹറു ബിമാ കസബത് ഐദിന്നാസ്. ജനങ്ങളെ കരങ്ങളാം, ദുനിയാവിലുള്ള ഭൂമിയിലുള്ളതും കരയിലുള്ളതും എല്ലാം നാശമായി പോകുന്ന ഒരു കാലം വരൂന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ആ കാലം എത്തിപ്പോയില്ലേ? ഏത് ഫ്രൂട്ട്സ് ആ ധൈര്യത്തിൽ കഴിക്കാനുള്ളതാ? ഏത് പച്ചക്കറിയാ ധൈര്യത്തിൽ കഴിക്കാനുള്ളതാ? ഏത് ഭക്ഷണമാ ധൈര്യത്തിൽ കഴിക്കാനുള്ളതാ? എന്നാലും മകളെയും കൂട്ടിയിട്ട് വീട്ടിലെത്തിയിട്ട് എന്റെ റബ്ബ് എനിക്ക് ഭക്ഷണം തരുമെന്ന് വിശ്വസിച്ചു പോയപ്പോ വീട്ടില് നല്ല ഭക്ഷണം കിട്ടിപ്പോയി. നാട്ടിലെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വന്നതല്ല, ലോക സുഖാവായ റബ്ബിന്റെ റിസൽട്ട്, വനലോകത്ത് നിറക്കിക്കൊടുത്ത ഭക്ഷണം മഹാനായ ദുന്നൂനിൽ മിസിറുള്ളി മോഹന്നുവിന്റെ വീട്ടിൽ അന്ന് ഇറക്കി കൊടുത്തു പോയി. ഈ ഒരൊറ്റ ദിവസത്തെ വിശ്വാസത്തിന്റെ കാരണത്താൽ, ഈ ഒരൊറ്റ ദിവസത്തെ വിശ്വാസത്തിന്റെ കാരണത്താലാണ് എനിക്ക് ആ റിസ്ഖിന്റെ റബ്ബ് തന്നത് എന്ന് എനിക്ക് മനസ്സിലായത്. എന്റെ മകൾ ഒരു ദിവസം അങ്ങ് മരിച്ചുപോയി. അല്ലാഹു നമ്മളെ ജീവിച്ചിരിക്കുന്ന മക്കൾക്കൊക്കെ ദീർഘായുസ്സും മഅഫിയത്തും കൊടുക്കട്ടെ. അല്ലാഹു ഇത് പറയുമ്പോ ഇന്നലെയൊക്കെ വേദന്റെ സദസ്സുകളിൽ മക്കൾ മരിച്ചിട്ട് ദ്വാരക്കാൻ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു ആര് മരിച്ചു പോയവരുണ്ട്, അവരൊക്കെ കബറിൽ നീ സ്വർഗം നൽകണം. റഹ്മാനെ, എന്റെ വേദ കേൾക്കുന്ന ഉമ്മമാരെ, എന്റെ വേദ കേൾക്കുന്ന ഉപ്പമാരെ, പറയാണ് ആ മകള് മരിച്ചുപോയി. മകളെ കൊണ്ടുപോയി ഞാൻ കബറിൽ വെച്ചു. 30 വർഷം അല്ലാഹു തആല മകള് കാരണമാണ് എനിക്ക് ഭക്ഷണം തന്നത് എന്ന് എനിക്ക് മനസ്സിലായത് എന്റെ മകള് മരിച്ചുപോയപ്പോഴാണ്. മകള് മരിച്ചുപോയ അന്ന് രാത്രിയിൽ നോക്കുമ്പോ എന്റെ വീട്ടിൽ അല്ലാഹു തആല അതുവരെ കറാമത്ത് മുഖേന തന്ന ഭക്ഷണം ഇല്ല. ഞാൻ അതുവരെ കരുതിയത് എന്റെ നിസ്കാരം കൊണ്ട് കിട്ടിയതാണ്, എന്റെ നോമ്പ് കൊണ്ട് കിട്ടിയതാണ്, എന്റെ സുഹൃത്ത് കൊണ്ട് കിട്ടിയതാണ്, എന്റെ ഇബാദത്ത് കൊണ്ട് കിട്ടിയതാണ് എന്നാണ്. പക്ഷേ എന്റെ മോള് മരിച്ചപ്പോഴാ എനിക്കറിഞ്ഞത് എന്റെ മകൾ ഒരൊറ്റ ദിവസം ഒരു രാത്രിയിൽ എന്നോട് ദിക്റ് ചൊല്ലുന്ന മത്സ്യത്തെ ഒന്ന് അക്രമിക്കരുത് എന്ന് പറഞ്ഞ് അല്ലാഹു ആണ് ഖൈറുർ റാസിഖ് എന്ന് പറഞ്ഞതിന്റെ കാരണത്താൽ 30 കൊല്ലം ആകാശത്ത് നിന്ന് എന്റെ റബ്ബ് എനിക്കും എന്റെ മകൾക്കും ഭക്ഷണം തന്നുപോയി.
പക്ഷെ മകള് മരിച്ച രാത്രിയിൽ നോക്കുമ്പോ ഭക്ഷണം കാണാനില്ല. ഉമ്മമാരെ, ഈ നിനക്കുള്ള നല്ല തവക്കുല് വേണം. എന്റെ റബ്ബിലേക്ക് ഭാരമേൽപ്പിച്ചാൽ എന്റെ റബ്ബ് കൈയൊഴിക്കൂല. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി പോകേണ്ടി വരൂല. എന്റെ കയ്യിൽ ഒരു പേപ്പറും ഇല്ലെങ്കിലും എന്റെ റബ്ബ് എനിക്ക് കാവൽ തരൂ. നിറച്ചു വിശ്വസിച്ച് ജീവിച്ച ആ റബ്ബിന്റെ കാവൽ ഉറപ്പാണ്. ആ വിശ്വാസത്തിന്റെ കാരണത്താൽ ഇവിടെ നിനക്ക് ഇനി എന്ത് തന്നെ അനുഭവിക്കേണ്ടി വന്നാലും പാരത്രീക ലോകത്തെന്തായാലും അതിന്റെ ഫലം കിട്ടുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ട ഉമ്മമാരേ, സംശയിക്കേണ്ട ഉപ്പമാരേ. ആരെങ്കിലും ഭാരമേൽപ്പിച്ചാൽ അവനിക്ക് ആ റബ്ബ് മതിയായവനല്ലോ. അള്ളാഹുവിന്റെ ഖുർആൻ ചോദിക്കുന്നു, അള്ളാഹുവിൽ ഭാരമേൽപ്പിച്ചാൽ അവന് അടിമക്ക് അള്ളാഹു തആല മതിയായവനല്ലയോ. അള്ളാഹു അത്തരം നല്ല തവക്കുലുള്ള, അള്ളാഹുവിൽ ബോധമുള്ള, അവന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ആ റാസിഖായ റബ്ബിൽ കൈയുർത്തി ജീവിക്കുന്ന നല്ല മുത്തഖികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا ومولانا محمد അള്ളാഹ് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹനീയ ഹദറത്തിൽ നീ എത്തിക്കണം റഹ്മാനേ. ഞങ്ങളെയും നീ മദീനയിലെത്തിക്കണം റഹ്മാനേ. മദീന കാണാതെ നീ ഞങ്ങളെ മരിപ്പിക്കരുത് റഹ്മാനേ. ധാരാളം മദീന കാണാനും മദീന തറൂലാ ശരീഫിലെത്താനും. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാഹ് എന്ന് അവിടുത്തെ വിളിച്ച് സലാം പറയാനും, മദീനയിൽ തന്നെ കിടക്കുമ്പോ സ്വപ്നത്തിൽ ദർശിക്കാനും, അവിടെ തന്നെ മരിക്കാനും നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനേ. അതിന് ഭാഗ്യമുള്ള കണ്ണ് തരണം റഹ്മാനേ. അതിന് ശുദ്ധിയുള്ള അവയവങ്ങൾ തരണം റഹ്മാനേ. ശുദ്ധിയുള്ള മനസ്സ് തരണം റഹ്മാനേ. നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഒന്ന് ജീവിതത്തിൽ കാണലും ദർശിക്കലും ജീവിതത്തിലെ വലിയ ആശയാണ്. നീ ഞങ്ങളാരും കാണിക്കാതെ മരിപ്പിക്കരുത് റഹ്മാനേ. അവിടുത്തെ കാണാനുള്ള തൗഫീഖ് തരണം റഹ്മാൻ. കാണാനുള്ള കണ്ണ് തരണം റഹ്മാന്. കാണാനുള്ള മനസ്സ് തരണം റഹ്മാന്. കാണാനുള്ള ഹൃദയം തരണം റഹ്മാന്. ഞങ്ങളെ സദസ്സുകളൊന്നും നേരിയ എന്റേതാക്കി നശിപ്പിക്കരുത് റഹ്മാന്. ഞങ്ങളെ മനസ്സിൽ നീക്കി വെറുത്തരരുത് റഹ്മാന്. അഹങ്കാരം തരരുത് റഹ്മാന്. അഹംഭാവം തരരുത് റഹ്മാന്. നല്ല തവാദുള്ള മനസ്സ് തരണം റഹ്മാന്. റബ്ബേ, ഞങ്ങളെ നാവിലൊന്നും പെഴുതെന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കരുത് റഹ്മാന്. ഹക്ക് മാത്രം പറയുന്ന നാവ് തരണം റഹ്മാന്. നല്ലത് മാത്രം പറയുന്ന നാവ് തരണം റഹ്മാന്. സ്വലാത്ത് അധികരിപ്പിക്കുന്ന നാവുകളെ കൂട്ടത്തിൽ ഞങ്ങളെ നാവിനെ നീ പെടുത്തി തരണം റഹ്മാന്. നല്ലതിന് വേണ്ടി ശബ്ദിക്കുന്ന നാവുകളെ കൂട്ടത്തിൽ ഞങ്ങളെ നാവിനെ നീ പെടുത്തണം റഹ്മാന്. ഗൈബത്ത് പറയുന്ന നമീമത്ത് പറയുന്ന നാവാക്കി ഞങ്ങളെ നാവിനെ നീ നശിപ്പിക്കരുത് റഹ്മാന്. ഞങ്ങളെ ഈ സദസ്സും ഞങ്ങളെ സർവ സദസ്സും നീ ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. നിന്റെ ദർബാറാകുന്ന കഅബാലയം ഒന്ന് കാണൽ ഞങ്ങളെ ജീവിതത്തിലെ വലിയ ആശയാണ്. പലതവണ കാണാൻ നീ ഞങ്ങൾക്ക് അവസരം തരണം റഹ്മാനെ. ഹജ്ജിന് നീ ഭാഗ്യം നൽകണം റഹ്മാനെ. ഉംറക്ക് നീ പലതവണ തൗഫീഖ് തരണം റഹ്മാനെ. അതിനാവശ്യമായ അതേ തഖ്വയും അതിനാവശ്യമായ മനസ്സും അതിനാവശ്യമായ ഒരുക്കവും അതിനാവശ്യമായ മാനസികവും ശാരീരികവുമായ നിയമപരവുമായ സർവ തടസ്സങ്ങളും നീ നീക്കി തരണം റഹ്മാനെ. നിന്റെ ഹബീബിന്റെ ദർബാറിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പോയി നിൽക്കാനും മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ സർവ ആദാബുകളും പാലിച്ച് അവിടുത്തോട് സലാം പറയാനും നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനെ. ഏതായാലും ഒരു ദിനം
മരിക്കണം മരിക്കാത്തവരായി ആരുമില്ല മരിക്കുന്ന സമയത്ത് അവിടുത്തെ പൂമുഖത്തേക്ക് നോക്കി ചിരിച്ച് മരിക്കുന്ന മുത്തക്കൈകളിലെ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ ഞങ്ങളെ ഉമ്മമാരപ്പെടുത്തണേ അല്ലാഹ ഞങ്ങളെ ബാപ്പമാരപ്പെടുത്തണേ അല്ലാഹ ഞങ്ങളെ ഭാര്യമാരപ്പെടുത്തണേ അല്ലാഹ ഞങ്ങളെ മക്കളെപ്പെടുത്തണേ അല്ലാഹ ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദുമാരപ്പെടുത്തണേ അല്ലാഹ ഞങ്ങളെ വാലിന്റെ സദസ്സിൽ സ്നേഹിച്ച് വരുന്ന മൂമിനീങ്ങൾ മൂമിനാത്തുകൾ ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലുണ്ടോ ഞങ്ങളെല്ലാവരെയും അങ്ങനെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തിത്തരണേ അല്ലാഹ ഈമാനില്ലാതെ ചത്തുപോകുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുത് റഹ്മാനെ നിന്റെ മാരിഫത്തിനെ കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് പ്രസംഗിച്ചത് നിന്റെ മാരിഫത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട നല്ല മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ നല്ല മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ ഞങ്ങളെ ഉമ്മ ബാപ്പമാരെ പെടുത്തണം റഹ്മാനെ ഞങ്ങളെ വയതിന്റെ സദസ്സിൽ വരുന്ന മൂമിനീങ്ങൾ മൂമിനാത്തുകളെ പെടുത്തണം റഹ്മാനെ ഞങ്ങളെ കുടുംബങ്ങളെ പെടുത്തണം റഹ്മാനെ ഞങ്ങളെ സ്നേഹിക്കുന്ന മൂമിനീങ്ങളെ പെടുത്തണം റഹ്മാനെ കാമില ഈമാനോടെ ജീവിച്ച് കാമില ഈമാനോടെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണം റഹ്മാനെ ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ചെറുതോ വലുതോ ആയ എന്ത് തെറ്റ് സംഭവിച്ചു പോയെങ്കിലും അല്ലാഹ് ഒരു തെറ്റും നിന്നെ ധിക്കരിക്കാൻ ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നുറപ്പ് പറയാൻ ഞങ്ങൾക്ക് കഴിയും സാഹചര്യങ്ങളെ വഞ്ചനയിൽപ്പെട്ട് പലതും ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടാകാം നീ അർഹമുർ റഹീമീനല്ലേ നീ ഗഫാറു ദുനൂബല്ലേ അടിമകളായ ഞങ്ങൾക്ക് നീ പൊറുക്കണേ അല്ലാഹ നീ ഞങ്ങൾക്ക് മാപ്പ് തന്നത് കൊണ്ട് നിനക്കൊരു കുറവും വരാനില്ല ഒരു നഷ്ടവും വരാനില്ല അടിമകളായ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന മോമിനീങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ ഞങ്ങളെ സ്നേഹിക്കുന്ന മോമിനീങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ ഇപ്പൊ ഇവിടെ വന്നപ്പോൾ എഴുതി തന്ന 12 വയസ്സ് കുട്ടിയുടെയുള്ള കുട്ടിയടക്കം ക്യാൻസർ രോഗം കൊണ്ട് പ്രയാസപ്പെട്ട് പല ഹോസ്പിറ്റലിലും അഡ്മിറ്റ് ചെയ്യപ്പെട്ടവർ ICU കിടക്കുന്നവർ കിഡ്നി നഷ്ടപ്പെട്ടവർ അതുപോലെ പല രോഗങ്ങൾ കൊണ്ടും പ്രയാസപ്പെടുന്നവർ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു മരിച്ച വീട്ടിൽ ചെന്നപ്പോ ഒരു ബാപ്പനെ കാണിച്ച് ഭക്ഷണം കഴിക്കുന്നില്ല വേണ്ടതുപോലെ വെള്ളം കുടിക്കുന്നില്ല തൊണ്ടക്ക് ക്യാൻസർ ആണ് എന്ന് മെനഞ്ഞാന്ന് ഡോക്ടർ വിധി എഴുതി പോയി വലിയ വിഷമത്തിലാണ് ദ്വാരക്കണമെന്ന് പറഞ്ഞു അല്ലാ സലാമത്ത് നൽകണം റഹ്മാനെ കാലിന് ക്യാൻസർ ആയിട്ട് നടക്കാൻ കഴിയാത്ത പ്രയാസം കൊണ്ട് ദ്വാരക്കാൻ പറഞ്ഞവർ ലെൻസിന് ക്യാൻസർ ആയിട്ട് വലിയ പ്രയാസം പറഞ്ഞവർ നീ സലാമത്ത് നൽകണം റഹ്മാനെ ഞങ്ങൾ ആരെയും ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റിന്റെ കാരണത്താൽ നീ ക്യാൻസർ തന്നു പരീക്ഷിക്കരുത് റഹ്മാനെ ഞങ്ങളെ നീ ക്യാൻസർ രോഗികളാക്കരുത് റഹ്മാനെ ഞങ്ങൾ മരിക്കുന്നതിന്റെ മുമ്പ് ഞങ്ങളെ കിഡ്നി നീ തിരിച്ചു ചോദിക്കരുത് റഹ്മാനെ ഞങ്ങളെ അവയവങ്ങൾ തിരിച്ചു ചോദിക്കരുത് റഹ്മാനെ ജീവിക്കുന്ന കാലത്തോളം നീ ഇസ്സത്തിൽ ജീവിപ്പിക്കണം റഹ്മാനെ ആഫിയത്തിൽ ജീവിപ്പിക്കണം റഹ്മാനെ തഖ്വയിൽ ജീവിപ്പിക്കണം റഹ്മാനെ ആരെ മുന്നിലും കൈ നീട്ടി യാചിക്കുന്നൊരു ഗതികേട് ഞങ്ങളെ ജീവിതത്തിൽ നീ തന്നേക്കരുത് റഹ്മാനെ ദുനിയാവിന് വേണ്ടി കൈ നീട്ടുന്നൊരു ഗതികേട് നീ ഞങ്ങൾക്ക് തരരുത് റഹ്മാനെ ഞങ്ങൾ ആഹ്റത്തിലെ വിജയത്തിന് വേണ്ടി ആരെ മുന്നിൽ കൈ നീട്ടി യാചിക്കേണ്ടി വന്നാലും ഞങ്ങൾ ആഹ്റത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ അതിനുള്ള തൗഫീഖും നീ തരണം റഹ്മാനെ ഞങ്ങളെ നീ നന്നാക്കി തരണം റഹ്മാനെ ഞങ്ങളെ ഈ സദസ്സും ഞങ്ങളെ സർവ സദസ്സും നീ കബൂലാക്കി തരണം റഹ്മാനെ ഞങ്ങളെ ഉമ്മ ബാപ്പമാരി എത്രയോ കാലമായി ആശിക്കുന്ന ഞങ്ങളൊന്ന് നന്നായി കാണാൻ ഞങ്ങളെയും ഞങ്ങളെ ജേഷ്ഠാനുജന്മാരെയും നന്നാക്കി നീ അവരെ സന്തോഷിപ്പിക്കണം റഹ്മാനെ ഞങ്ങളെ പെങ്ങന്മാരെ നന്നാക്കി നീ സന്തോഷിപ്പിക്കണം റഹ്മാനെ ഞങ്ങൾക്കും നീ അത്തരം നല്ല മക്കളെ തന്ന് അനുഗ്രഹിക്കണം റഹ്മാനെ വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണം റഹ്മാനെ മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ നൽകണം റഹ്മാനെ ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണം റഹ്മാനെ വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണം റഹ്മാനെ ഇണകളില്ലാത്തവർക്ക് ഹൈറായ ഇണകളെ നൽകണം റഹ്മാനെ മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ നൽകണം റഹ്മാനെ ആൺകുട്ടികളില്ലാത്തവർക്ക് ഹൈറായ ആൺകുട്ടികളെയും പെൺകുട്ടികളില്ലാത്തവർക്ക് ഹൈറായ പെൺകുട്ടികളെയും നൽകണം റഹ്മാനെ ഉള്ള മക്കളിൽ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ വീടിനുള്ള സ്ഥലം പോലും അയില്ല വലിയ ബേജാറിലാണ് ദ്വാരക്കണം എന്ന് പറഞ്ഞവർ നീ സലാമത്ത് നൽകണം റഹ്മാനെ ഇവിടെ വരുമ്പോൾ വരുന്ന വഴിയിൽ ഒരു ചെറിയ കുട്ടി വന്നിട്ട് ഉമ്മ അയച്ചതാണ് ജ്യേഷ്ഠന് ലൈസൻസിന് കൊടുത്തിട്ട് ദുബായിൽ നിന്ന് കിട്ടുന്നില്ല ദ്വാരക്കണം എന്ന് പറഞ്ഞു നീ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ അനാരു
ും ഈ പാവപ്പെട്ട മുതാല്ലിം അല്പം വൈകി വന്നപ്പോഴും ക്ഷമയോടെ കാത്തു നിന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ നീ അവർക്കെല്ലാം സ്വർഗം പകരം നൽകണേ അല്ലാ ഞങ്ങൾക്കും നിന്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗം നൽകണേ അല്ലാ ഞങ്ങളെ ഒരു സദസ്സും നീ വെറുതെയാക്കി കളയരുതേ അല്ലാ ഞങ്ങളെ ഈ സദസ്സിന് പരിപാടി ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി സൗകര്യം ചെയ്തു തന്ന ഞങ്ങളെ സുഹൃത്തുക്കൾ നീ അവർക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാ നീ ഖൈറ് ചൊരിയണേ അല്ലാ ആര് ഞങ്ങളെ പൗരത്വത്തെ ചോദ്യം ചെയ്യുന്നു അവർക്ക് നീ നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ അവരെ നീ നന്നാക്കണേ അല്ലാ അവരെ നന്നാക്കാൻ നിന്റെ തീരുമാനത്തിലില്ലെങ്കിലും ഈ സമുദായത്തിൽ നിന്നവരെ ശരറിലും നീ കാക്കണേ അല്ലാ ഈ സമുദായത്തിന് അവരെ ശരറിൽ നിന്ന് നീ കാക്കണേ അല്ലാ ആര് ഈ മതത്തെ തെറ്റിദ്ധരിച്ചു പോയോ ഞങ്ങളെ സംഘടനകളെ തെറ്റിദ്ധരിച്ചു പോയോ നല്ലതറിയാനും നല്ലത് മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നീ അവർക്ക് നൽകണേ അല്ലാ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين امين برحمتك يا ارحم الراحمين ايمان المؤمنين വയല് കേട്ടിട്ട് നിങ്ങളൊക്കെ ഒന്ന് നന്നാകണം എന്ന് വിചാരിച്ചിട്ടല്ല ഞാനിവിടെ വന്നത് വയല് പറയുന്നത് ഞാനൊന്ന് നന്നാകാനാണ് നിങ്ങളൊക്കെ നല്ല മനസ്സോടെ ഒന്ന് നന്നാകാൻ ദ്വാരക്കണം അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും വിജയം കൈവരിക്കുന്ന നല്ല മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും പിടുത്തി അനുഗ്രഹിക്കട്ടെ ഞാനൊരു മുതാല്ലിമാണ് അറിവ് കുറവുകൊണ്ട് എന്തെങ്കിലും പ്രസംഗത്തിൽ എഴുന്നേറ്റ് നിർത്തിയതിലോ എന്തിലെങ്കിലും ഒരുക്കെങ്കിലും വിഷമം തോന്നിപ്പോയെങ്കിൽ പൊരുത്തപ്പെടണമെന്ന വസീയത്തോടെ അതിൻ്റെ പേരിലൊന്നും ആഖിറത്തിൽ ചോദ്യം ചെയ്യരുതെന്ന വസീയത്തോടെ അള്ളാഹു പരലോകത്ത് വിജയം കൈവരിക്കുന്ന നല്ല മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും പിടുത്തി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് കഴിയുന്ന സഹായവും സംഘാടകം